ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനും കാരുണ്യവാനും പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ നാമകമായി പ്രാർത്ഥിക്കുകയാണ്. മലപ്പുറം ടൗണിലെയും പരിസരങ്ങളിലെയും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സ്നേഹസംവാദം ഇവിടെ തുടക്കം കുറിക്കപ്പെടുകയാണ്. നാം മനസ്സിലാക്കിയതുപോലെ മതം യുക്തിയും വിചാരവും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവാദം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ് എന്നും മതം ലോകത്ത് കടന്നു വന്നത് മനുഷ്യരെ ചൂഷണം ചെയ്യാനാണ് എന്നും ആത്മീയമുക്തമായ മതമുക്തമായ ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുത്താൽ മാത്രമാണ് മനുഷ്യർക്ക് സ്വസ്ഥതയോടുകൂടെ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമുള്ള വ്യാപകമായ പ്രചരണങ്ങൾ മതത്തിനെതിരെയും ആത്മീയതക്കെതിരെയും നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയും യാതൊരു അടിസ്ഥാനങ്ങളുമില്ലാത്ത അന്ധവിശ്വാസങ്ങളുടെ സമാഹാരമാണ് മതം എന്ന് വരുത്തി തീർക്കാൻ ചിന്തയുടെയും ബുദ്ധിയുടെയും അറിവിൻ്റെയും യുക്തിയുടെയും എതിർപക്ഷത്താണ് മതം എന്ന് സ്ഥാപിച്ചെടുക്കാൻ നമ്മുടെ നാട്ടിൽ ആരൊക്കെയോ വല്ലാതെ വിയർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് പലപ്പോഴായി എനിക്കും നിങ്ങൾക്കും കാണേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ മതത്തെ സമീപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ യുക്തി എന്താണ്? ചിന്തിക്കുന്ന ഒരാളുടെ മുമ്പിൽ മതം എന്താണ്? അറിവുകളിലൂടെ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്ന ഒരാളുടെ മുമ്പിൽ മതത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ലഭ്യമാകുന്ന ഉത്തരങ്ങൾ എന്താണ്? സഹോദരങ്ങളെ, നാം ഒരു ദാർശനികമായ ചർച്ചയ്ക്ക് ഇവിടെ തയ്യാറാവുകയാണ്. ഉള്ളു തുറന്ന് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാനും ഏറ്റവും ശരി, ഏറ്റവും വലിയ ശരി എന്താണെങ്കിൽ ആ ശരിയുടെ കൂടെ ആർജവത്തോടുകൂടെ നിൽക്കാനുമുള്ള തൻ്റെ ഇടമാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ ഉണ്ടായി തീരണം, ഉണ്ടാക്കിയെടുക്കണം എന്ന് നിച്ച് ഓഫ് ട്രൂത്ത് ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളെ പേടിയുള്ള, സംശയിക്കുന്നവരെ സംശയത്തോടുകൂടെ വീക്ഷിക്കുന്ന, മതമെന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടാതെ കണ്ണടച്ച് സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്ന തരത്തിലുള്ള ഒരു ധാരണ മതത്തെ സംബന്ധിച്ചോ ആത്മീയതയെ സംബന്ധിച്ചോ നമുക്കില്ല, നമുക്കുണ്ടാകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളാണ്, അന്വേഷണങ്ങളാണ് ഏത് പ്രതിസന്ധിയിലും നമ്മെ നേരെ നടത്താൻ സഹായിക്കുക എന്ന അറിവോടുകൂടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് നിച്ച് ഓഫ് ട്രൂത്ത് കളമൊരുക്കുന്നത്. മതത്തെ നാം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് മനുഷ്യരാണല്ലോ. ലോകത്ത് കാലാകാലങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് മനുഷ്യൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച്.
ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിനുള്ള വലിയ വിശദീകരണങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന് എന്ന് പറയുന്ന അസ്തിത്വം, അതിന് മതം ആവശ്യമാണോ? ആത്മീയത ആവശ്യമാണോ? ദൈവവിശ്വാസം അതിനാവശ്യമാണോ? ധാർമ്മിക അധ്യാപനങ്ങൾ അതിനാവശ്യമാണോ എന്നൊക്കെ നമുക്ക് അറിയാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയണം എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യ അസ്തിത്വത്തെ കൃത്യമായി നിർണയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ വിഷയം പഠിക്കുന്നതിൻ്റെ ഭാഗമായി ആത്മാർത്ഥമായി ചോദിക്കാം, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കല്ലും മണ്ണും കാണുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ അനേകം പദാർത്ഥങ്ങൾ, ലക്ഷോപലക്ഷം പദാർത്ഥങ്ങൾ ഉള്ളതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഒരംഗമാണ് മനുഷ്യൻ എന്ന് നമുക്ക് പറയാം. പക്ഷെ മനുഷ്യൻ ഒരിക്കലും കല്ലല്ല, മനുഷ്യൻ മൺകട്ടയല്ല. ഈ പ്രപഞ്ചത്തിലുള്ള ലക്ഷോപലക്ഷം വസ്തുക്കളുടെ കൂട്ടത്തിൽ മനുഷ്യനെ വ്യതിരിക്തമാക്കുന്ന, പ്രത്യേകമാക്കുന്ന എന്തോ ഒരു ഘടകമുണ്ട്. നമുക്ക് പറയാം സചേതന വസ്തുക്കളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് മനുഷ്യനെന്ന് പറയാം. ആൽമലത്തെ പോലെ, റോസാച്ചെടിയെ പോലെ, അമീബയെ പോലെ, ഹൈഡ്രയെ പോലെ ജീവജാലങ്ങളുടെ, അനേകം ലക്ഷോപലക്ഷം ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ഒരംഗമാണ് മനുഷ്യനെന്ന് പറയാം. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ മനുഷ്യന്റെ അസ്തിത്വം. ഒരാൽമലത്തെ പോലെയോ റോസാച്ചെടിയെ പോലെയോ അല്ല. സുഗന്ധം പരത്തുന്ന പുഷ്പമുണ്ടാകുന്നു എന്നത് മാത്രമാണോ റോസാച്ചെടിയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം? അമീബ എന്ന് പറയുമ്പോൾ അതൊരു ഏകകോശ ജീവിയാണ്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ബഹുകോശ ജീവിയാണ് എന്നത് മാത്രമാണോ അമീബയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം? മറ്റു ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത വലിയ കഴിവുള്ള ഒരു സവിശേഷ സൃഷ്ടിപ്പാണ് മനുഷ്യൻ്റെത് എന്ന് നമുക്ക് പറയാം. എന്തിനടിസ്ഥാനമാക്കിയാണ് ജന്തുലോകത്ത്, ജൈവലോകത്ത് മനുഷ്യരുടെ ഈ സവിശേഷത നിലനിൽക്കുന്നത്? നമ്മുടെ കണ്ണുകളെ കൊണ്ടാണോ നമുക്ക് ഈ സവിശേഷമായ പ്രപഞ്ചത്തിൽ മനുഷ്യർക്കുള്ള സവിശേഷമായ വിലാസം എന്ന് പറയുന്നത്? അത് നാം നേടിയെടുക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ കഴിവ് കൊണ്ടാണോ? രാത്രിയിൽ കാണാൻ കഴിയുന്ന മൂങ്ങയും അൾട്രാവയലറ്റ് രശ്മികളെപ്പോലും കാണാൻ കഴിയുന്ന തേനീച്ചയും ലോകത്തുണ്ടാകുമ്പോൾ കണ്ണുകളും അതിൻ്റെ കാഴ്ചയുമാണ് മനുഷ്യ അസ്തിത്വത്തിൻ്റെ മഹത്വത്തെ നിർണയിക്കുന്നതെങ്കിൽ മനുഷ്യനേക്കാൾ മഹത്വം മൂങ്ങക്കും തേനീച്ചക്കും ഉണ്ടാകണമായിരുന്നു നമ്മൾ ജീവിക്കുന്ന ലോകത്ത്. പക്ഷെ അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. കേൾവിയാണോ നമ്മുടെ മഹത്വത്തെ നിർണയിക്കുന്നത്? വവ്വാലുകൾക്ക് മനുഷ്യരുടെ കേൾവിശക്തിയേക്കാൾ കേൾവിശക്തിയുള്ളവയാണ്, കേൾവിശക്തിയുടെ കാര്യത്തിൽ മനുഷ്യരെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവയാണ്. കൈകാലുകളുടെ കായബലമാണോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വത്തിൻ്റെ മഹത്വത്തെ നിർണയിക്കുന്നത്? അതാണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? കാട്ടിൽ പരസ്പരം വേട്ടയാടി ജീവിക്കുന്ന ജന്തുക്കളെ പലതിനെയും നാം പഠിച്ചാൽ പരിശോധിച്ചാൽ മനുഷ്യരുടെ കൈകാലുകളേക്കാൾ ഫലമുള്ള, ശക്തിയുള്ള മൃഗങ്ങളെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. എങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട്, മനുഷ്യരുടെ ബുദ്ധിയുടെ മുമ്പിലുള്ള സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. ഈ ലോകത്ത് മനുഷ്യ അസ്തിത്വത്തിന് പ്രത്യേകത നൽകുന്ന അടിസ്ഥാനപരമായ ഘടകം എന്താണ്? നമ്മളീ പ്രപഞ്ചത്തിൽ, നമ്മളല്ലാതെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ജീവികളെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ടും അനുഷ്ഠിച്ചുകൊണ്ടും ജീവിക്കുന്നവയാണ്. കാക്കകൾ ഇന്നലകളിൽ എങ്ങനെയാണ് കൂടുണ്ടാക്കിയതെങ്കിൽ അതങ്ങനെ തന്നെയാണ് ഇന്നും. മൃഗങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭക്ഷണം തേടിയിരുന്നതെങ്കിൽ ആ രൂപത്തിൽ തന്നെയാണ് അവ ഇന്നും. ജന്മവാസനകളിൽ അധിഷ്ഠിതമായ അനേകം കഴിവുകളെ കൊണ്ട് ജനിച്ചു വീഴുകയും ആ കഴിവുകൾ നമ്മുടെ മുമ്പിൽ വലിയൊരു അത്ഭുതമായി നിലനിൽക്കുകയും ആ കഴിവുകളിൽ ഒരൽപ്പം പോലും വളരാതെയും വളർത്താതെയും
നശിച്ചൊടുങ്ങുകയും ചെയ്യുന്നതാണ് ജന്തുലോകത്തിൻ്റെ സാധാരണ നിലയിൽ ഞാനും നിങ്ങളും കാണുന്ന പ്രകൃതമെങ്കിൽ. മനുഷ്യൻ അങ്ങനെയല്ലല്ലോ, ഒന്നുമില്ലാതെ ജനിച്ചു വീണ് അനേകം കാര്യങ്ങൾ അറിഞ്ഞും കണ്ടും പഠിച്ചും മനസ്സിലാക്കിയും കഴിവുകൾ സ്വായത്തമാക്കിയും ഉയർന്നും വളർന്നും മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മനുഷ്യ അസ്തിത്വം കടന്നുപോകുന്നത്. നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ നമ്മളിങ്ങനെ മുന്നോട്ട് കടന്നു വരുമ്പോൾ അറിവിലും വിവരത്തിലും വിജ്ഞാനങ്ങളിലും ഉണ്ടാകുന്ന വിസ്ഫോടനങ്ങളുടെ സഹായത്തോടുകൂടെ മനുഷ്യർ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചതുപോലെയല്ല ഇന്ന് ജീവിക്കുന്നത്. നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, അവിടെ പ്രകൃതിയിൽ ഇടപെടാൻ നമുക്ക് കഴിയുന്നു. മനുഷ്യരല്ലാത്ത ജീവികളെല്ലാം പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രകൃതിയായുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഈ പ്രകൃതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരസ്തിത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെത് മാത്രമാണ്. നമ്മുടെ മുമ്പിൽ മാത്രമാണ് കുറെ ചോദ്യങ്ങളുള്ളത്, മനുഷ്യൻ്റെ മുമ്പിൽ മാത്രമാണ് ശരിയും തെറ്റുമുള്ളത്, മനുഷ്യരുടെ മുമ്പിൽ മാത്രമാണ് നന്മകളും തിന്മകളും ഉള്ളത്, മനുഷ്യരുടെ മുമ്പിൽ മാത്രമാണ് ധർമാധർമ്മങ്ങളുള്ളത്, ന്യായാന്യായങ്ങളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ മനുഷ്യർ മാത്രമാണ്. ജന്തുലോകത്ത് പോലീസില്ലാത്ത, പട്ടാളമില്ലാത്ത, കോടതിയില്ലാത്ത, ന്യായാധിപനില്ലാത്ത, ഭരണാധികാരിയില്ലാത്ത, രാജാവില്ലാത്ത, മന്ത്രിയില്ലാത്ത ജന്തുലോകത്ത് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നമുക്കൊരു വീട് സ്വതന്ത്രമായി സ്വസ്ഥമായ ഒരു വീട് കൊണ്ടു നടക്കണമെങ്കിൽ അതിനൊരു നായകൻ വേണം. അയാളുടെ കീഴിൽ കൃത്യമായ ചില നിയമനിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. വീട്ടിലും നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിലും ലോകത്തും എല്ലാം നമുക്ക് നിയമങ്ങൾ ആവശ്യമാണ്. മനുഷ്യരുടെ മുമ്പിൽ മാത്രമാണ്, മനുഷ്യർക്ക് മാത്രമാണ് ശരിതെറ്റുകളുമായി ബന്ധപ്പെട്ട, ധർമാധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട, നന്മതിന്മകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളത്. നമ്മുടെ മുമ്പിലാണ് മൗലികമായ ചില ചോദ്യങ്ങളുള്ളത്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? മനുഷ്യർ അവരെവിടെ നിന്ന് വന്നതാണ്? മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇനി മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നത്? മനുഷ്യ അസ്തിത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, ഇതിനുത്തരം കണ്ടെത്താൻ, ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്താൻ പലപ്പോഴും മനുഷ്യരുടെ ബുദ്ധി അശക്തമാവുകയാണ്. നമ്മൾ ആലോചിച്ച്, നാം പഠിച്ച്, നാം ചിന്തിച്ച് നമുക്ക് കണ്ടെത്തിയാൽ പോരെ ജീവിതത്തിന് ആവശ്യമായ നിയമങ്ങൾ, അങ്ങനെ ചോദിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിന് എന്ത് നിയമങ്ങളാണ് ആവശ്യമുള്ളതെങ്കിൽ അത് നമുക്ക് തന്നെ ഉണ്ടാക്കിക്കൂടെ എന്നന്വേഷിക്കുന്ന ആളുകൾ, പ്രാപ്തമായ യുക്തിയും തലച്ചോറുകളും അറിവും ബുദ്ധിയുമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്ര ജീവിതത്തിലും ലോകത്തെമ്പാടും ജീവിക്കുന്ന ആളുകൾക്കെവിടെയും പാലിക്കേണ്ടുന്ന നിയമനിർദ്ദേശങ്ങളും നീതിന്യായ മുറകളും അവരവർക്ക് തന്നെ തീരുമാനിച്ചുകൂടെ എന്ന അന്വേഷണങ്ങളുണ്ട് നമ്മുടെ ലോകത്ത്. നമ്മൾ എങ്ങനെയാണ് വിവരങ്ങളെ കരസ്ഥമാക്കുന്നത്? നാം വിവരം നേടുന്നതും വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുന്നതും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നാം അറിവ് സമ്പാദിക്കുന്നതെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിധിയുണ്ട് എന്നതുകൊണ്ട് തന്നെ, പരിമിതിയുണ്ട് എന്നതുകൊണ്ട് തന്നെ, ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം സ്വായത്തമാക്കുന്ന അറിവുകൾക്കും പരിധി ഉണ്ടാകണം. 1000 പുസ്തകങ്ങളുടെ വരികൾക്കിടയിലൂടെ കടന്നു ചെന്ന് നമ്മുടെ കണ്ണുകൾ തുറന്ന് ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ മഹാഭണ്ഡാരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ പായിച്ച് അതിലെ അറിവുകളൊക്കെ നമുക്ക് സ്വായത്തമാക്കാം. പക്ഷേ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ വലുപ്പത്തിലുള്ള ചെറിയൊരു കടലാസുണ്ട് നമ്മുടെ കൺമുമ്പുകൾക്ക് തൊട്ടുമുന്നിൽ മറച്ചു പിടിച്ചാൽ ഇരുട്ടായി പോകുന്ന ലോകമാണ്. മനുഷ്യരുടെ കണ്ണുകളുടെ കാഴ്ചയുടെ പരിമിതിയാണ് അത് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്. സ്വായത്തമാക്കാൻ, അറിവ് സ്വായത്തമാക്കാൻ നാം ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾക്കെല്ലാം പരിമിതികളുണ്ടെങ്കിൽ ആ പരിമിതികൾ വെച്ചുകൊണ്ട് നാം നേടിയെടുക്കുന്ന അറിവുകൾക്കും പരിമിതികൾ ഉണ്ടായേ പറ്റൂ. പരിമിതമായ വിജ്ഞാനം മാത്രമാണ്, പരിമിതമായ അറിവ് മാത്രമാണ് മനുഷ്യർക്ക്
എത്ര പണിയെടുത്താലും സ്വായത്തമാക്കാനാവുക. ആ അറിവിലൂടെ, അങ്ങനെ നേടിയെടുക്കുന്ന വിജ്ഞാനത്തിലൂടെ, ആ വിജ്ഞാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് നാം ചിന്തിച്ചുണ്ടാക്കുന്ന നമ്മുടെ ബുദ്ധിയുടെ അറിവിൻ്റെ വിവരത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ പ്രകടനങ്ങളിലൂടെ നാം എന്ത് നിയമങ്ങൾ ഉണ്ടാക്കിയെടുത്താലും അറിവിന് പരിധി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾക്കും പരിധികളും പരിമിതികളും ഉണ്ടാകും. മനുഷ്യർക്ക് മുഴുവൻ പ്രായോഗികമായ, മനുഷ്യർക്ക് മുഴുവൻ ഉപകാരപ്രദമായ, നന്മയിൽ അധിഷ്ഠിതമായ നിയമങ്ങളാണ് ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും വേണ്ടത്. നമുക്ക് നാം എവിടെ നിന്നാണ് വന്നതെന്നും എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്നും നാം എങ്ങോട്ടാണ് പോകുന്നത് എന്നും തുടങ്ങിയ മനുഷ്യരുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ വിഷയങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടത്. ഇവിടെ നമ്മുടെ ബുദ്ധിയെ നാം ആശ്രയിച്ചാൽ, അതല്ലെങ്കിൽ നമുക്കുള്ള നിയമങ്ങൾ നാം തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന ധാർഷ്ട്യം നാം പ്രകടിപ്പിച്ചാൽ, അത് കലാകാലങ്ങളിൽ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നമുക്ക് സമ്പാദിച്ചു തന്നത് വലിയ പരാജയങ്ങളാണ് എന്നത് സാക്ഷ്യം വഹിക്കുന്നു നാളിതുവരെയുള്ള നമ്മുടെ ചരിത്രം. നമ്മുടെ ശരിയും തെറ്റും നമ്മൾ തീരുമാനിക്കും എന്ന് പറഞ്ഞിടത്തൊക്കെ നമുക്ക് നന്മ എന്താണെന്നും നമുക്ക് തിന്മ എന്താണെന്നും നമ്മുടെ ബുദ്ധി തന്നെയാണ് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് എന്ന് നാം ധിക്കാരം പ്രകടിപ്പിച്ചിടത്തൊക്കെ ചരിത്രത്തിൽ വലിയ പരാജയങ്ങൾക്ക് മാനവലോകം സാക്ഷിയായിട്ടുണ്ട് അല്ലേ? ഒരു കാലഘട്ടത്തിൽ സ്വകാര്യ സ്വത്താണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നു നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസം പോലെയുള്ളൊരു ദർശനം, മാർക്സിസം പോലെയുള്ളൊരു ദർശനം. സ്വകാര്യ സ്വത്താണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന തിന്മയെ നിർമാർജനം ചെയ്യാൻ സാധ്യമായില്ല എന്ന് മാത്രമല്ല, ആ സ്വകാര്യ സ്വത്തിൻ്റെ വക്താക്കളായി അത് നന്മയാണ് എന്ന് വാഴ്ത്തുന്നവരായി അവർ മാറുന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്വകാര്യ സ്വത്തിൻ്റെ നിർമാർജനത്തിനു വേണ്ടി, ആ തിന്മയുടെ നിർമാർജനത്തിനു വേണ്ടി തങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രത്തിലെ സ്വന്തം പൗരന്മാരെ, ലക്ഷക്കണക്കിന് ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തേണ്ടി വന്ന ഭൗതിക ദർശനങ്ങൾ പരാജയത്തിൻ്റെ വലിയ പ്രഖ്യാപനങ്ങളാണ്. അബദ്ധം ഞങ്ങൾക്ക് പറ്റിയെന്ന വലിയ പ്രഖ്യാപനങ്ങളാണ് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. നമുക്ക് ഓർമ്മയില്ലേ 1960s കേരളത്തിൻ്റെ, കേരളത്തെ ഒന്നാകെ ഇളക്കി മറിച്ച ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വന്ന നക്സൽ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ, നക്സൽ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ കടന്നു വരുമ്പോൾ അവർ കണ്ടൊരു നന്മയുണ്ടായിരുന്നു, അവർ പ്രവചിച്ച ഒരു ധർമ്മമുണ്ടായിരുന്നു. മനുഷ്യരുടെ, ഈ ലോകത്ത് ജീവിക്കുന്ന കഷ്ടപ്പെടുന്നവൻ്റെ ഗുണത്തിനു വേണ്ടി, നന്മയ്ക്കു വേണ്ടി കടന്നു വന്ന നക്സൽ പ്രസ്ഥാനങ്ങൾ, പണക്കാരൻ്റെ പത്തായ പുരകളിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ കുടിലുകളിലേക്ക് ധാന്യമണികൾ ഒഴുകട്ടെ എന്ന വിപ്ലവകരമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കേരളത്തിൻ്റെ തെരുവുകളിൽ 1960s നക്സലുകൾ കടന്നു വന്നപ്പോൾ അവരെ വരവേൽക്കുവാൻ കേരളത്തിൻ്റെ യുവത്വത്തിൻ്റെ നല്ലൊരു ശതമാനം ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ രാജ്യത്തെ ക്യാമ്പസുകളിൽ നക്സൽ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുണ്ടായിരുന്നു. യുവാക്കളെ ഹരം കൊള്ളിക്കാൻ നക്സൽ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷേ 10-40 കൊല്ലം കഴിയുമ്പോൾ നക്സലിസം എന്ന് പറയുന്നത് അതൊരു വലിയ അബദ്ധമായിരുന്നു എന്ന്, നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു തീരാ കളങ്കമായിരുന്നു എന്നത് ചരിത്രത്തിൽ മറച്ചുവെക്കാനും മായ്ച്ചു കളയാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കളങ്കമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൻ്റെ താളുകളിൽ കളങ്കമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു വസ്തുതയായിരുന്നു അത് എന്നത് നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. അന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന വലിയ വലിയ ബുദ്ധിജീവികൾ നക്സൽ പ്രസ്ഥാനങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നവരാണ്. ഞാൻ പറയുന്നത് അവിടെ ശരിയും തെറ്റും തീരുമാനിക്കുന്നിടത്ത്, ധർമാധർമ്മങ്ങൾ തീരുമാനിക്കുന്നത് വർഗബോധമാണ് എന്ന് വിചാരിച്ചപ്പോൾ ആ ചിന്തയിൽ നിന്നാണ്, അത്തരത്തിലുള്ള തീർപ്പുകളിൽ നിന്നാണ് മനുഷ്യർ ഈ വലിയ പരാജയങ്ങളിലേക്ക് പോകുന്ന ഗതികേടുകൾക്ക് ചരിത്രത്തിൽ നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ശരിയും തെറ്റുമുണ്ട്, അതിലാർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ചിലതിനെ നാം ശരിയെന്ന് പറയും, ചില കാര്യങ്ങൾ നാം തെറ്റെന്ന് പറയും, ചില കാര്യങ്ങൾ നന്മയാണെന്ന് പറയും, ചില കാര്യങ്ങൾ തിന്മയാണെന്ന് പറയും. മതം ഇവിടെ ചോദിക്കുന്നത്, മനുഷ്യർക്ക് ഇവിടെ ചോദിക്കാനുള്ളത്, നമുക്ക് ശരിയും തെറ്റും തീരുമാനിക്കാനുള്ളിടത്ത് ഇത് ശരിയാണെന്ന് പറയാൻ, ഇത് തെറ്റാണെന്ന് പറയാൻ തെറ്റിൻ്റെ മാനദണ്ഡം എന്താണ്, ശരിയുടെ മാനദണ്ഡം എന്താണ്, അതാര് തീരുമാനിക്കണം എന്ന അടിസ്ഥാനപരമായൊരു പ്രശ്നം മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. ആത്യന്തികമായ ശരിയെ അതാരാണ് തീരുമാനിക്കേണ്ടത്? ആത്യന്തികമായ തെറ്റ് അതിനാരാണ് തീരുമാനിക്കേണ്ടത്? ആ ശരിയുടെ മാനദണ്ഡം എന്താണ്?
തെറ്റിൻ്റെ മാനദണ്ഡം എന്താണ്? രാജസ്ഥാനിലെ ഹൈക്കോടതിയുടെ മുമ്പിൽ പ്രമാദമായ വളരെ വികാരപരിതമായ ഒരു രംഗത്തിന് രാജ്യത്തിൻ്റെ കോടതികളുടെ ചരിത്രത്തിൽ ഒരുപക്ഷേ സമാനതകളില്ലാത്ത ഒരു സംഭവത്തിന് സാക്ഷിയാകുന്നു. കോടതിയുടെ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് വൃദ്ധരായ മാതാപിതാക്കൾ, അവർ കോടതിയോട് പറഞ്ഞു, ദയവുണ്ടായി ബഹുമാനപ്പെട്ട കോടതി, ഞങ്ങളുടെ മരുമകളോടൊന്ന് പ്രസവിക്കാൻ ആവശ്യപ്പെടണം, ഞങ്ങളുടെ മരുമകളോടൊന്ന് പ്രസവിക്കാൻ ആവശ്യപ്പെടണം. ആ മാതാപിതാക്കളുടെ പ്രശ്നമെന്ന് പറയുന്നത് അവർക്കുണ്ടായിരുന്നത് ആകെ ഒരു മകനാണ്. ആ മകൻ ആക്സിഡന്റിൽ മകൻ മരണപ്പെടുന്നു. മകൻ മരണപ്പെടുമ്പോൾ അവൻ്റെ കുട്ടി അവൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ വളർന്നു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ ആ സ്ത്രീ, അവർ ഒരു തീരുമാനമെടുത്തു. മറ്റൊന്നുമല്ല അവരെടുത്ത തീരുമാനമെന്ന് പറയുന്നത്, ഞാനിനി പ്രസവിച്ചാൽ ഞാൻ ജന്മം നൽകുന്നത് അച്ഛനില്ലാത്ത ഒരനാഥ കുഞ്ഞിനാണ്. അച്ഛനില്ലാത്ത ഒരനാഥ കുഞ്ഞിന് ജന്മം നൽകുന്നതിനേക്കാൾ നല്ലത് ഗർഭാശയത്തിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞ് രണ്ടാമതൊരു വിവാഹം കഴിച്ച് സുന്ദരമായി ജീവിക്കുന്നതാണ് നല്ലത് എന്ന് ആ സ്ത്രീ തീരുമാനിച്ചു. വൃദ്ധരായ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം, ഞങ്ങൾക്കുണ്ടായിരുന്ന ഏക മകൻ അവൻ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കിനി പ്രതീക്ഷ അവൻ്റെ കുട്ടിയിലാണ്. പക്ഷേ അതിനെന്ത് സാമ്പത്തികമായ ചെലവുകളും ഭാരങ്ങളും ബാധ്യതകളും വഹിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ആ കുഞ്ഞിനൊന്ന് പ്രസവിച്ചു തരാൻ, ആ കുഞ്ഞിനൊന്ന് ജന്മം നൽകാൻ ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളുടെ മരുമകളോട് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ പച്ചമുള പൊട്ടിക്കീറുന്നതുപോലെ നിലവിളിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കളുടെ കാഴ്ചകൾ, ഇവിടെ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നൊരു ചോദ്യമുണ്ട്, ആ പെണ്ണ് പ്രസവിക്കണോ? അതാണോ നന്മ? അതിൻ്റെ മാനദണ്ഡം എന്താണ്? ആ കുഞ്ഞ് ഗർഭാശയത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടുകയും രണ്ടാമതൊരു വിവാഹം കഴിച്ച് അവർ സുന്ദരമായി ജീവിക്കുകയും ചെയ്യണോ? അതാണോ നന്മ? എങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ്? ഈ മാനദണ്ഡം ആരാണ് തീരുമാനിക്കേണ്ടത്? കോടതിയാണോ പറയേണ്ടത്? രാജ്യം ഭരിക്കുന്നവരാണോ പറയേണ്ടത്? ഭരണാധികാരികളാണോ പറയേണ്ടത്? സാഹിത്യകാരന്മാരാണോ പറയേണ്ടത്? സാംസ്കാരിക നേതാക്കന്മാരാണോ പറയേണ്ടത്? ആരാണ് മനുഷ്യനോട് ശരിയും തെറ്റും പറയുക? ആരാണ് മനുഷ്യനോട് നന്മയും തിന്മയും പറയുക? ആരാണ് മനുഷ്യരോട് ധർമാധർമ്മങ്ങൾ പറയുക? ഈ ചോദ്യത്തിന് മുമ്പിൽ മനുഷ്യർക്ക് കൃത്യമായ ശരി പറഞ്ഞു കൊടുക്കാൻ, കൃത്യമായ രീതിയിലുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, ഏതെല്ലാം കാലഘട്ടങ്ങളിൽ മനുഷ്യർ സ്വന്തം വിവരത്തെയും വിവേകത്തെയും വിജ്ഞാനത്തെയും ആശ്രയിച്ചുവോ അവിടെയെല്ലാം അബദ്ധങ്ങൾ പറ്റിയെങ്കിൽ വളരെ ആത്മാർത്ഥമായി നാം ചിന്തിക്കണം, വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കണം, അതീവ പ്രാധാന്യത്തോടുകൂടെ ഈ വിഷയം പരിഗണിക്കണം നാം. മനുഷ്യൻ തൻ്റെ ബുദ്ധി ആശ്രയിച്ചുകൊണ്ട് തനിക്കാവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കാൻ താൻ തന്നെ പ്രാപ്തനാണ് എന്ന ചരിത്രത്തിൽ ധാർഷ്ട്യം കാണിച്ച സന്ദർഭങ്ങളിൽ എല്ലാം വലിയ പരാജയങ്ങൾക്ക് മനുഷ്യർ സാക്ഷികളായി എങ്കിൽ നമുക്ക് ഈ ലോകത്ത് കാണാൻ കഴിയുന്ന കുറ്റമറ്റ ഒരു മാർഗദർശനമുണ്ട്. ഒരാൾക്കും അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത, വിവരമുള്ള വിവേകമുള്ള ബുദ്ധിയുള്ള ചിന്തിക്കുന്ന കാണുന്ന നോക്കുന്ന അറിയുന്ന പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു നല്ല മനസ്സിനും നിഷേധിക്കാൻ കഴിയാത്ത കുറ്റമറ്റൊരു മാർഗദർശനം നാം ജീവിക്കുന്ന ഈ ലോകത്തുണ്ട്. ആ മാർഗദർശനം എന്ന് പറയുന്നത് ജന്തുലോകത്തേക്ക് നമ്മോടൊപ്പം ജീവിക്കുന്ന ഈ ലോകത്തുള്ള അത്ഭുതകരമായ സൃഷ്ടിപ്പിൻ്റെ സങ്കീർണതകളിലൂടെ കടന്നു വന്ന ലോകത്ത് നമ്മോടൊപ്പം ജീവിക്കുന്ന ജീവികളുടെ ജന്തുക്കളുടെ ജീവിത ക്രമങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ അവിടെ നമുക്ക് ആ അത്ഭുതങ്ങൾ ദർശിക്കാൻ കഴിയും. നമുക്കറിയില്ലേ ആർട്ടിക് തേൻ പക്ഷികളെ സംബന്ധിച്ച്, ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്കും അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും 17,000 കിലോമീറ്റർ കണക്കിൽ പറക്കുന്ന ആർട്ടിക് തേൻ പക്ഷികൾ. പക്ഷിശാസ്ത്രത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല, ആർട്ടിക് തേൻ പക്ഷികളെ കുറിച്ച് പാഠപുസ്തകങ്ങളിൽ വായിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മുമ്പിൽ മാത്രമല്ല, ശരിയും തെറ്റും ചോദിച്ചുകൊണ്ട് ശരി എവിടെ നിന്ന് തീരുമാനിക്കണം, തെറ്റെവിടെ നിന്ന് തീരുമാനിക്കണം എന്നാലോചിക്കുന്നവൻ്റെ മുമ്പിലും അത്ഭുതമായി നിലനിൽക്കുകയാണ് ആർട്ടിക് തേൻ പക്ഷികൾക്ക് നൽകപ്പെടുന്ന മാർഗദർശനങ്ങൾ. 17,000 കിലോമീറ്റർ തെറ്റാതെ പറന്നു പോകാൻ, തിരിച്ചിങ്ങോട്ടും 17,000 കിലോമീറ്റർ തിരിച്ച് താണ്ടിപ്പറക്കാൻ ആർട്ടിക് തേൻ പക്ഷികൾക്ക് വിവരം നൽകുന്നത് ആരാണ്? അറിവ് നൽകുന്നത് ആരാണ്? അതിനുള്ള ദിശ നിർണയിക്കുന്നത് ആരാണ്? ആ മാർഗദർശനം ആരുടെ ഭാഗത്തു നിന്നാണ്? യൂറോപ്യൻ സമുദ്രങ്ങളിൽ നിന്ന് സർഗാസ്വക്കടലിൽ
സർഗാസോ കടലിൽ വന്ന് ആരൽ മത്സ്യങ്ങൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു. സർഗാസോ കടലിൽ നിന്ന് 4000 കിലോമീറ്റർ താണ്ടി ആ ആരൽ കുഞ്ഞുങ്ങൾ തിരിച്ച് യൂറോപ്യൻ സമുദ്രങ്ങളിലേക്ക്, അമ്മ മത്സ്യങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടുവോ അതേ സമുദ്രങ്ങളിലേക്ക് അവ തിരിച്ചു നീന്തുന്നു. മനുഷ്യബുദ്ധിയുടെ മുമ്പിൽ വരുന്ന സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. അല്ല ലോകമേ, വിവേകമുള്ളവരെ, ചിന്തിക്കുന്നവരെ, യൂറോപ്യൻ സമുദ്രങ്ങളിൽ നിന്ന് സർഗാസോ കടലിലേക്ക് 4000 കിലോമീറ്റർ താണ്ടാൻ ആരൽ മത്സ്യങ്ങൾക്ക് മാർഗം കാണിക്കുന്നത് ആരാണ്? ഇത് വഴി കാണിക്കുന്നത് ആരാണ്? വെളിച്ചം കാണിക്കുന്നത് ആരാണ്? കൃത്യമായി ദിശ നിർണയിച്ചു കൊടുക്കുന്നത് ആരാണ് എന്ന വലിയൊരു ചോദ്യം മനുഷ്യന്റെ മുമ്പിലുണ്ട്. അവിടെ പരിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു ഉത്തരമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 50-ാമത്തെ വചനം, ഖാല റബ്ബുനല്ലദീ അഅ്ത്വാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ ഹദ. ഈ പ്രപഞ്ചത്തിന്റെ ഒരു രക്ഷിതാവ്, ലോകത്ത് നാം കാണുന്ന എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുക മാത്രമല്ല, എന്നിട്ട് അവക്ക് മാർഗദർശനം കാണിക്കുകയും ചെയ്ത പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, ജീവജാലങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല, എന്നിട്ട് അവക്ക് മുന്നോട്ട് പോകാനുള്ള മാർഗം കാണിച്ചു കൊടുത്ത പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, ഈ ലോകത്തുള്ള ജൈവലോകത്ത്, ജന്തുലോകത്ത് നാം ജീവികളിൽ കാണുന്ന കൃത്യമായി പാലിക്കപ്പെടുന്ന നിയമനിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ന്യൂനതകളോ കുറ്റങ്ങളോ കുറവുകളോ പോരായ്മകളോ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, കുറ്റമറ്റ വളരെ കൃത്യമായ മാർഗദർശനമാണ് ജൈവലോകത്ത് ജീവികളുടെ, ഓരോ ജീവിയുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുന്നതെങ്കിൽ നാം അതിനെ ജന്മവാസന എന്ന് പറയും, അല്ലേ? തേനീച്ചകൾ കൂടുണ്ടാകുമ്പോൾ 6 കോണളവുകളും കൃത്യമായി തങ്ങൾക്കുള്ള കൂട് നിർമ്മിക്കുന്ന തേനീച്ചകൾ, നാം അതിനെ ജൈവവാസനയാണ് എന്ന് പറയും. അവിടെ തന്നെയാണ് വിനീതമായി നമുക്ക് ചോദിക്കാനുള്ളതും, അതെവിടെ നിന്നാണ് ഈ പക്ഷികൾക്ക്, ഈ മൃഗങ്ങൾക്ക്, ഈ ജീവികൾക്ക്, ഈ പ്രാണികൾക്ക് വളരെ കൃത്യമായ, അളവ് തെറ്റാത്ത, ദിശ തെറ്റാത്ത കൃത്യമായ മാർഗദർശനം എവിടെ നിന്നാണ് ഈ ജീവികൾക്ക് കിട്ടുന്നത്? അവിടെ ആരാണോ അവയെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ച രക്ഷിതാവിൽ നിന്നാണ് ഈ ലോകത്ത് ജീവിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം കൃത്യമായ മാർഗദർശനം ലഭിക്കുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ സൃഷ്ടാവിൽ നിന്നാണ് ജീവിതത്തിനാവശ്യമായ കൃത്യമായ മാർഗദർശനം ലഭിക്കേണ്ടത്. മനുഷ്യർക്ക് കൃത്യമായ മാർഗദർശനം വേണം. നാം സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കിയിടത്തൊക്കെ പരാജയപ്പെട്ടു. മനുഷ്യർക്ക് സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. നാം വലിയ ആലോചനകളിലൂടെ, അന്വേഷണങ്ങളിലൂടെ, പതിറ്റാണ്ടുകൾ നീണ്ട പഠനങ്ങളിലൂടെ, പരിവേഷണങ്ങളിലൂടെ നാം ആലോചിച്ചും പഠിച്ചും ചിന്തിച്ചും അനേകായിരം പുസ്തകങ്ങൾക്കിടയിലൂടെ ഊളിയിട്ടും കണ്ടെത്തുന്ന മനുഷ്യരുടെ നന്മക്കാവശ്യമായി നാം നെയ്തെടുക്കുന്ന നിയമങ്ങൾ, അതിതാ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണ് വലിയ വലിയ പ്രതിസന്ധികളിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടി വരുന്നു. മനുഷ്യരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് കൃത്യമായ, കുറ്റമറ്റ, ന്യൂനതകളില്ലാത്ത, പോരായ്മകളില്ലാത്ത ഒരു മാർഗദർശനം ആവശ്യമാണ്. അത് ജൈവലോകത്ത് ജീവികൾക്ക് ഏതൊരു ശക്തിയിൽ നിന്നാണോ മാർഗദർശനം ലഭിച്ചത്, അതേ ശക്തിയിൽ നിന്ന് തന്നെയാണ് മനുഷ്യർക്കും മാർഗദർശനം ലഭിക്കേണ്ടത്. ആ ശക്തിയെയാണ് മതം ദൈവമെന്ന് പറയുന്നത്. ആ ശക്തിയെയാണ് മതം സത്താവ് എന്ന് പറയുന്നത്. ആ ശക്തിയെ പറ്റിയാണ് മതം അടിസ്ഥാനപരമായി മനുഷ്യർ ആരാധിക്കേണ്ടുന്ന പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ രക്ഷിതാവിനെ തിരിച്ചറിയുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ധർമ്മവും മർമ്മവും. അവിടെയാണ് നിലനിൽക്കുന്നത്. നാം ഈ ലോകത്ത് ജീവിക്കുന്ന അനേകായിരം, ലക്ഷോപലക്ഷം, കോടാനുകോടി മനുഷ്യർ, നമുക്കൊരു സത്താവുണ്ട്. നമുക്ക് ഈ ശരീരം തന്ന, കണ്ണും കാതും തന്ന, മനസ്സും മസ്തിഷ്കവും തന്ന, കൈകാലുകൾ തന്ന, അന്നനാളവും ആമാശയും തന്ന ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, കറുത്തവനെയും വെളുത്തവനെയും, തമിഴനെയും മലയാളിയെയും, പണക്കാരനെയും പണിക്കാരനെയും, ലോകത്തുള്ള എന്തെല്ലാം വ്യത്യാസങ്ങളും വൈജാത്യങ്ങളും മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നുവോ അതിനെല്ലാം അതീതമായി അമ്മ പ്രസവിച്ച, ഉമ്മ പ്രസവിച്ച, ലോകത്ത് ജനിച്ചു ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച്, സംവിധാനിച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, സർവശക്തനായ ഏകനായ ദൈവം തമ്പുരാൻ, അവനാണ് സൃഷ്ടാവ്. ആ സൃഷ്ടാവിൽ നിന്നാണ് ജൈവലോകത്ത് ജീവികൾക്ക് മാർഗദർശനം ഉണ്ടായത്. ആ സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതിലൂടെയാണ്
ആ സർട്ടാവിന്റെ മാർഗദർശനം കണ്ടെത്തുന്നതിലൂടെയാണ്. ആ സർട്ടാവിന്റെ മാർഗദർശനം അനുസരിച്ച് മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിലൂടെയാണ്, ചിട്ടപ്പെടുത്തുന്നതിലൂടെയാണ്, നന്നാക്കിയെടുക്കുന്നതിലൂടെയാണ് തീർച്ചയായും മനുഷ്യരുടെ ജീവിതം സന്തോഷപ്രദമായി തീരുക, മനുഷ്യ ജീവിതം സമാധാനത്തോടുകൂടെ ഉള്ളതായി തീരുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഒരഞ്ച് മിനിറ്റ് സമയം, ഈ ലോകത്ത് മുഴുവൻ മനുഷ്യർക്കും ഒരഞ്ച് മിനിറ്റ് സമയം അനുവദിക്കപ്പെടുന്നു. നിയമങ്ങളില്ലാത്ത, നിർദ്ദേശങ്ങളില്ലാത്ത, ആരും ആരാലും ഭരിക്കപ്പെടാത്ത, പരിപൂർണമായി സ്വതന്ത്രരാകുന്ന ഒരഞ്ച് മിനിറ്റ് സമയം നമുക്ക് ലോകത്ത് നൽകപ്പെട്ടാൽ ആറാമത്തെ മിനിറ്റിൽ എന്ത് സംഭവിക്കും? ആറാമത്തെ മിനിറ്റിൽ എന്തുണ്ടാകുമെന്നറിയാൻ ഒരുപക്ഷെ ലോകം തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിയമങ്ങളുടെ, നിർദ്ദേശങ്ങളുടെ, കൽപ്പനകളുടെ, ഭരണാധികാരികളുടെ, നീതിപീഠങ്ങളുടെ, നിയമപാലകന്മാരുടെ നിയന്ത്രണങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അസ്തിത്വമാണ് മനുഷ്യർക്കുള്ളതെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിന് ദിശ നിർണയിക്കാൻ ആവശ്യമായ ആ നിയമങ്ങളുടെ നിർമ്മാണം കുറ്റമറ്റതാകണമെങ്കിൽ അത് പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവിൽ നിന്നുള്ളതാകണം. പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് സർവജ്ഞനായ, മനുഷ്യ അസ്തിത്വത്തറിയുന്ന, മനുഷ്യ മസ്തിഷ്കത്തറിയുന്ന, മനുഷ്യൻ്റെ മനസ്സിനെ പറ്റി അറിയുന്ന, മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും കൃത്യമായി അറിവുള്ള പ്രപഞ്ചരക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള കൃത്യമായ മാർഗദർശനം മാത്രമേ ലോകത്ത് സമാധാനമുണ്ടാക്കുകയുള്ളൂ. അതിന് ആ രക്ഷിതാവിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഒന്നാമതായി മതം മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ലോകത്ത് മതത്തെ വിമർശിക്കുന്ന ആളുകൾ കാടടച്ച് വെടിവെക്കുന്ന രീതിയാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത്. മതത്തിന്റെ കുപ്പായമിട്ടുകൊണ്ട്, ആത്മീയതയുടെ പുറംകുപ്പായങ്ങൾ അണിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന അനേകം ആത്മീയ സംഘങ്ങളും ആൾക്കൂട്ടങ്ങളും ഉണ്ട്. താൽക്കാലികമായ തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തിൻ്റെ വ്യാജ കപട കുപ്പായങ്ങൾ ഇട്ടുകൊണ്ട് കടന്നു വന്ന് ലോകത്തെ, മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങളുടെ സമ്പൂർത്തീകരണത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന കുറേ ആളുകൾ, അവരും മതത്തിൻ്റെ ആളുകൾ എന്ന നിലക്കാണ്, അവരും ആത്മീയതയുടെ വക്താക്കൾ എന്ന നിലക്കാണ് പലപ്പോഴും ലോകത്ത് പരിചയപ്പെടുത്തപ്പെടാറുള്ളത്. ആത്മീയതയെ നിഷേധിക്കുമ്പോൾ, മതത്തെ നിഷേധിക്കുമ്പോൾ, മതവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് കടന്നു വരുമ്പോൾ ആത്മീയതയുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും ഒരുപോലെ കണ്ട് കണ്ണടച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും ആത്മീയതയുടെ വിമർശകന്മാരിൽ നിന്ന്, മതത്തിൻ്റെ വിമർശകന്മാരിൽ നിന്ന് ഉണ്ടാകാറുള്ളത്. കപട ആൾക്കൂട്ടങ്ങൾ, കപട ആൾദൈവങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കൂട്ടങ്ങളെ ആത്മീയതയായി തെറ്റിദ്ധരിച്ച് അതിനെ ആക്ഷേപിക്കുന്ന ആളുകൾ ദൈവിക മതത്തെയും അതുപോലെ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർആനും ഇസ്ലാം മതവും ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും മതത്തിൻ്റെ എന്തിനും വ്യാജമുഖങ്ങളുള്ളതുപോലെ എന്തിനേയും തൻ്റെ സ്വാർത്ഥതക്കനുസരിച്ച് വളക്കാനും വിളക്കാനും മനുഷ്യർ പരിശ്രമിച്ചിട്ടുള്ളത് പോലെ ആത്മീയതയെയും തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ പലരും കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ലോകത്ത് പലരും കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന് അർപ്പിക്കാനുള്ളത് തങ്ങളുടെ മുമ്പിലാണ് അർപ്പിക്കേണ്ടത്, തങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളിലാണ് അർപ്പിക്കേണ്ടത് എന്നാവശ്യപ്പെട്ടുകൊണ്ടും അവകാശപ്പെട്ടുകൊണ്ടും ലോകത്ത് പലരും കടന്നു വന്നിട്ടുണ്ട്. മനുഷ്യരുടെ ജൈവ പ്രകൃതത്തിൻ്റെ ഭാഗമായി മനുഷ്യ മനസ്സുകൾക്കകത്ത് അന്തർലീനമായി കിടക്കുന്ന എത്ര വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തച്ച് തകർക്കാനും തല്ലിക്കെടുത്താനും നിരന്തരമായി പരിശ്രമിച്ചാലും ആളുകളുടെ മനസ്സുകൾക്കകത്തുനിന്ന് തകർന്നു പോകാത്ത, കെട്ടുപോകാത്ത, ആത്മീയതയുമായി ബന്ധപ്പെട്ട, മതവുമായി ബന്ധപ്പെട്ട, ദൈവവുമായി ബന്ധപ്പെട്ട മനുഷ്യ മനസ്സിൻ്റെ അകത്തുള്ളൊരു വികാരം, ആ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ആത്മീയമായി നിങ്ങൾ അനുഭവിക്കുന്ന വിശപ്പിനുള്ള പരിഹാരം ഞങ്ങളുടെ കൈകളിൽ ആണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന വ്യാജ ആത്മീയതകൾ, കപട ആത്മീയതയുടെ വക്താക്കൾ, അത്തരം ആത്മീയതകളെ കൂടി ഇസ്ലാം പ്രപഞ്ചരക്ഷിതാവിൻ്റെ മാർഗദർശനങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ശക്തമായി തുറന്നു കാണിക്കുന്നു. തീർച്ചയായും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുമ്പോൾ അത് അവൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ദൈവമെന്ന് പറയുന്നത് മനുഷ്യരുടെ ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ദൈവത്തെ അംഗീകരിക്കുകയോ ഉൾക്കൊള്ളുകയോ വിശ്വസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. തീർച്ചയായും
മനുഷ്യന്റെ യുക്തിയുടെയും ബുദ്ധിയുടെയും ചിന്തയുടെയും മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് പറയുക, അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഖത്. അച്ഛനമ്മമാർക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നീയും ദൈവവിശ്വാസിയായി മാറേണ്ടതുണ്ട്. നിനക്ക് രോഗമുണ്ട്, അതിന്റെ പരിഹാരം ദൈവത്തിൽ നിന്നാണ്, അതുകൊണ്ട് നീ ദൈവവിശ്വാസിയായി മാറേണ്ടതുണ്ട്. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, ഈ പ്രതിസന്ധികൾ അവതരിപ്പിക്കാൻ ഒരു അത്താണി ആവശ്യമുണ്ട്, അതുകൊണ്ട് നിനക്ക് ദൈവവിശ്വാസം അനിവാര്യമാണ് എന്നല്ല മതം മനുഷ്യനോട് പറഞ്ഞത്. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ പോലെയുള്ള ജീവികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കൈഫ ഖുലിഖത്, മനുഷ്യ മനസ്സേ, മനുഷ്യ മസ്തിഷ്കമേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? വൈലൽ സമാ, ഉപരിലോകത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്? വൈലൽ ജിബാലി, പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണയക്കുന്നില്ലേ, അതെങ്ങനെയാണ് നാട്ടപ്പെട്ടത്? വൈലൽ അർളി, ഭൂമിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കൈഫ സുത്തിഹത്, അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടത്? മനുഷ്യനോട് തൻ്റെ പ്രകൃതിയെക്കുറിച്ച്, തൻ്റെ ചുറ്റുപാടിനെക്കുറിച്ച്, ജന്തുജാലങ്ങളെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കാനും ആലോചിക്കാനും അന്വേഷിക്കാനും പഠിക്കാനും ആ അന്വേഷണങ്ങളുടെ പര്യവസാനം എന്ന നിലക്ക്, ആ ചിന്തയുടെ ഒരു പരിണത ഫലം എന്ന നിലക്ക് ദൈവത്തെ കണ്ടെത്താനുമുള്ള അധ്യാപനമാണ് മതത്തിന്റെ ഗ്രന്ഥങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിൽ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക. അഥവാ പാരമ്പര്യമല്ല ആത്മീയതയെ നിർണയിക്കേണ്ടത്. നാം പൈതൃകമായി കിട്ടി ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയുന്നവരല്ല മതവിശ്വാസികൾ. മനുഷ്യരെ, ഫലന്ദുറിൽ ഇൻസാനു ഇലാ തുആമിഹി അന്നാ സബബനൽ മാ അസബ്ബ തുമ ശക്കക്നൽ അൽദ ശക്ക ഫഅംബത്ന ഫീഹ ഹബ്ബ വഅയ്നബൻ വഖലബ വസൈതൂന വനഖല വഹദായിക ഉൽബ വഫാകിഹത വഅബ്ബ മതാ അൽലകും വലി അൻആമികും. മനുഷ്യർ തന്റെ ഭക്ഷണത്തിലേക്ക് അവർ നോക്കണം. അന്നാ സബബനൽ മാ അസബ്ബ, ആകാശത്തു നിന്ന് വർഷിക്കപ്പെടുന്ന മഴയെ പറ്റി അവർ ചിന്തിക്കണം. സുമ്മ ശക്കക്കിന അള്ള ശക്ക, മണ്ണ് പളരുന്നതിനെ പറ്റി അവർ ചിന്തിക്കണം. ഫഅംബത്ന ഫീഹ ഹബ്ബ, ധാന്യം മുളക്കുന്നതിനെ പറ്റി അവർ മനസ്സിലാക്കണം. വഅയ്നബം വഖലബ, മുന്തിരിയും പച്ചക്കറിയും ഉണ്ടാകുന്നതിനെ കുറിച്ച് അവർ അന്വേഷിക്കണം. വസൈതൂനം വനഖല, ഒലിവും ഈത്തപ്പനയും ഉണ്ടാകുന്നതിനെ പറ്റി അവർ പഠിക്കണം. വഹദായിക ഉൽബ, തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ കാണുന്നില്ലേ, അതിനെ പറ്റിയും മനുഷ്യർ അന്വേഷിക്കണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അബസയിൽ 24 മുതൽ 31 വരെയുള്ള വചനങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇത് മനുഷ്യർക്കും നാൽക്കാലികൾക്കുമുള്ള ഭക്ഷണമായി ഇവിടെ ഉണ്ടാക്കപ്പെടുന്നതാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി രഹസ്യങ്ങളിലേക്ക് കൈവിരൽ ചൂണ്ടി ഇതാ അവിടെ ഒരു സട്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ അറിയാനും അംഗീകരിക്കാനും സന്നദ്ധമാകണം എന്ന അധ്യാപനമാണ്, അതിനുള്ള ആഹ്വാനമാണ് വേദഗ്രന്ഥത്തിൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയുക. ആ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് മനുഷ്യരെ സൃഷ്ടിക്കുക മാത്രമല്ല, മനുഷ്യരുടെ ജീവിതം അതെങ്ങനെയായിത്തീരണമെന്ന്, എന്ത് പറയാമെന്ന്, എന്ത് പറഞ്ഞുകൂടാ എന്ന്, എന്ത് ചെയ്യാമെന്ന്, എന്ത് ചെയ്തുകൂടാ എന്ന്, എന്ത് കാണാമെന്ന്, എന്ത് കണ്ടുകൂടാ എന്ന്, തൻ്റെ വ്യക്തിജീവിതം എങ്ങനെയാകണം, സ്വകാര്യ ജീവിതം എങ്ങനെയാകണം, കുടുംബ ജീവിതം എങ്ങനെയാകണം, ദാമ്പത്യ ജീവിതം എങ്ങനെയാകണം, സാമ്പത്തിക ജീവിതം എങ്ങനെയാകണം, സാമൂഹ്യ ജീവിതം എങ്ങനെയാകണം, അവിടേക്കെല്ലാം മാർഗദർശനങ്ങൾ നൽകി. നമ്മളിപ്പോഴും തർക്കിക്കുകയാണ്, നമ്മളിപ്പോഴും വാദപ്രതിവാദങ്ങളിലാണ്, നമ്മളിപ്പോഴും നിരന്തരമായ ചർച്ചകളിലാണ്. നാം ചർച്ച ചെയ്താൽ ശരിയുടെ ഭാഗത്ത് ശരിയെ ന്യായീകരിക്കാനും തെറ്റിന്റെ ഭാഗത്ത് തെറ്റിനെ ന്യായീകരിക്കാനും ആളുകൾ ഉണ്ടാകും. നമ്മുടെ രാജ്യത്ത് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ലൈംഗികതയുടെ വിശപ്പാണ്. കേരളത്തിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ലൈംഗിക വിശപ്പ് ശമിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ചെയ്ത പച്ച വ്യഭിചാരത്തെ, പണം വാങ്ങി ചെയ്ത വേശ്യാവൃത്തിയെ ദാർശനികവൽക്കരിച്ചുകൊണ്ട് ഗ്രന്ഥമെഴുതിയപ്പോ നളിനി ജമീലയെ മാധ്യമങ്ങളിലൂടെ കാലാകാലം കാലങ്ങളോളം ആഘോഷിച്ച് കൊണ്ടു നടന്ന ആളുകളാണ് മലയാളി സമൂഹത്തിലെ പ്രബുദ്ധരായ ആളുകൾ എന്ന് പറയുന്നത്. പച്ചക്ക് വേശ്യാവൃത്തി ചെയ്യുന്നവൾ താൻ ചെയ്യുന്നത് സാമൂഹ്യ സേവനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവൾ പോലും, അവളുടെ പുസ്തകം പോലും നിരന്തരമായി ആഘോഷിക്കപ്പെടുന്ന ഒരു ലോകത്ത് നമ്മളല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ മസ്തിഷ്കങ്ങളല്ല ശരിയും തെറ്റും പറയുക. സ്വവർഗരതി ശരിയാണെന്നും തെറ്റാണെന്നും വലിയ ചർച്ചകൾ നടക്കുന്നു, വാഗ്വാദങ്ങൾ നടക്കുന്നു, തർക്കങ്ങൾ നടക്കുന്നു. അത് പ്രകൃതി വിരുദ്ധമാണ് എന്ന് കൃത്യമായി സ്ഥാപിക്കപ്പെട്ടാലും അത് മനുഷ്യാവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട്
പ്രകൃതി വിരുദ്ധ ലൈംഗിക ജീവിതത്തിന് അടിമകളായി പോയ ആളുകളുടെ അവകാശങ്ങൾ പറഞ്ഞ് പ്രഖ്യാപിച്ച് വാദിച്ചവർക്കു വേണ്ടി ശബ്ദിക്കാൻ രംഗത്ത് വരുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ടാകുന്നു. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, തീർച്ചയായും ഇതിലെല്ലാമുള്ള ശരി എന്താണ്, ഇതിലെല്ലാമുള്ള തെറ്റെന്താണ്, അവിടെ മനുഷ്യനെ കൃത്യമായി അറിയുന്ന, മനുഷ്യർക്ക് ഉപകാരപ്രദമായത് അറിയുന്ന, മനുഷ്യർക്ക് ദ്രോഹമായി തീരുന്നത്, ഉപദ്രവകരമായി തീരുന്നത് അറിയുന്ന പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ശരിയെന്തെന്ന് പറഞ്ഞപ്പോ ആ ശരിയെ ശരിയായി സ്വീകരിക്കാൻ, അവൻ തെറ്റെന്തെന്ന് പഠിപ്പിച്ചുപോ ആ തെറ്റിനെ തെറ്റായി മനസ്സിലാക്കാൻ, ആ തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ നിന്ന് ആത്മാർത്ഥമായി ഖേദിച്ച് വിട്ടുനിൽക്കാനും പിന്തിരിയാനും മാറി നിൽക്കാനും, ഇതിനാണ് മതം മനുഷ്യന്റെ മുമ്പിൽ നിയമങ്ങൾ അവതരിപ്പിച്ചത്, ഇതിനാണ് പ്രവാചകന്മാർ കടന്നു വന്നത്, ഇതിനാണ് വേദഗ്രന്ഥങ്ങൾ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടത്. പ്രവാചകൻ ലോകത്ത് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് കാലാകാലങ്ങളിൽ കടന്നു വന്ന ദൈവദൂതന്മാരിൽ അവസാനമായി കടന്നു വന്ന ദൈവദൂതന്മാരിൽ അന്തിമനായി കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ ഒരു പരിപൂർണ മനുഷ്യ ജീവിതത്തിന്റെ ധാർമ്മികതകളെക്കുറിച്ചും മൂല്യബോധങ്ങളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും ചിട്ടവട്ടങ്ങളെക്കുറിച്ചും തന്റെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയത്. പുഴുക്കുത്തുകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത, പോരായ്മകളില്ലാത്ത, കുറ്റമറ്റ, ആർക്കും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത, അബദ്ധങ്ങളും പോരായ്മകളും ഇല്ലാത്ത പരിപൂർണമായ മാതൃകാപരമായ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് പിൻപറ്റാവുന്ന പരമപരിശുദ്ധമായ ഒരു വ്യക്തി ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, ഒരു ദാമ്പത്യ ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, ഒരു സാമ്പത്തിക ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, ഒരു സാമൂഹ്യ ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, ഒരു രാഷ്ട്രീയ ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആ പ്രവാചകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, മാനവലോകമേ ഇതാ ദൈവപ്രോക്തമായ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചും പാലിച്ചും തൻ്റെ ജീവിതത്തെ, സ്വകാര്യതകളെയും പരസ്യങ്ങളെയും, വീട്ടിനകത്തുള്ള ജീവിതത്തെയും അങ്ങാടിയിലുള്ള ജീവിതത്തെയും, ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോഴും അനുയായിയുടെ മുമ്പിൽ ചെല്ലുമ്പോഴും ശത്രുവിനോട് ആയുധമെടുക്കുമ്പോഴും മിത്രങ്ങളുടെ കൂടെ ജീവിക്കുമ്പോഴും അവിടെയെല്ലാം പ്രപഞ്ച രക്ഷിതാവിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ എന്താണെങ്കിൽ അതറിഞ്ഞും അംഗീകരിച്ചും പാലിച്ചും ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, അതുകൊണ്ട് തന്നെ ദൈവികമായ മാർഗദർശനം അനുസരിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് എന്ന കാരണത്താൽ അദ്ദേഹത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. മക്കയിലെ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകൻ മുഹമ്മദിൽ മാതൃകയുണ്ടെന്നല്ല, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ദൈവദൂതനാണ്. വമാ യൻതികു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൂഹ, തന്റെ ചിന്ത കൊണ്ട്, തന്റെ അറിവ് കൊണ്ട്, തന്റെ ബുദ്ധി കൊണ്ട്, തന്റെ മസ്തിഷ്കം കൊണ്ട്, താൻ ആലോചിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ കൊണ്ട് മനുഷ്യരോട് നിയമം പറയാത്ത, നീതി പറയാത്ത, ധർമ്മം പറയാത്ത, നന്മ പറയാത്ത, മതം പറയുന്നുവെങ്കിൽ, ധർമ്മം പറയുന്നുവെങ്കിൽ, നീതി പറയുന്നുവെങ്കിൽ, സത്യം പറയുന്നുവെങ്കിൽ പ്രപഞ്ചരക്ഷിതാവായ മനുഷ്യന്റെ സത്താവായ ദൈവം തമ്പുരാന്റെ അടുക്കൽ നിന്നുള്ള കൃത്യമായ മാർഗദർശനങ്ങളുടെ വെളിച്ചത്തിൽ ലോകത്തോട് സംസാരിച്ച അബ്ദുള്ളയുടെയും ആമിനുടെയും പുത്രൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ദൈവപ്രോക്തമായ മാർഗദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും ചെയ്തതും ജീവിച്ചതും എന്നതുകൊണ്ടാണ് ആ ജീവിതം കുറ്റമറ്റതായത്. അവിടെ ആർക്കും പുഴുക്കുത്തുകൾ ചൂണ്ടിക്കാണിക്കാനില്ലാത്തത്, ഇന്നലകളുടെ ചരിത്രത്തിൽ തങ്ങളെ കൊണ്ടാകാവുന്ന അത്ര മാന്തിപ്പൊളിച്ചിട്ടും ആ പ്രവാചക ജീവിതത്തെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഒന്നാക്ഷേപിക്കാൻ, ഏതെങ്കിലും നിലക്ക് ഒന്ന് അപഹസിക്കുവാൻ, ഏതെങ്കിലും നിലക്ക് പ്രവാചക ജീവിതത്തെ സത്യസന്ധമായൊന്ന് വിമർശിക്കാൻ പോലും പല ആളുകൾക്കും സാധ്യമാകാതെ പോയത് മുഹമ്മദ് നബിയുടെ ദീർഘദർശനം കൊണ്ടാണ് എന്ന് നാം പറയില്ല, മുഹമ്മദ് നബിയുടെ മസ്തിഷ്കത്തിന്റെ മഹത്വം കൊണ്ടാണ് എന്ന് നാം പറയില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും പറഞ്ഞപ്പോ അത് സ്വന്തം ബുദ്ധി വെച്ച് പറഞ്ഞില്ല, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് പറഞ്ഞതുപോലെ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ചെയ്തപ്പോ അത് സ്വന്തം തീരുമാനമനുസരിച്ച് ചെയ്തില്ല, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് പഠിപ്പിച്ചതുപോലെ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് എന്തെങ്കിലും കൽപ്പിച്ചു
ചോദിച്ചപ്പോ ഞാനിതാ വലിയ ബുദ്ധിമാനാണ്, ഞാൻ പ്രഖ്യാപിക്കുന്നത് ചെയ്തു കൊള്ളണം, ഞാൻ തന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചില്ല. പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതുപോലെ. അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള അബദ്ധങ്ങൾ ആ ജീവിതത്തിൽ ഇല്ലാതെ പോയത്. മുഹമ്മദ് നബി പറഞ്ഞു, ആയിരം കാര്യങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച്, വ്യക്തി ജീവിതത്തെക്കുറിച്ച്, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച്, രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും പാലിക്കേണ്ടുന്ന നിയമനിർദ്ദേശങ്ങളെ സംബന്ധിച്ച്. പ്രിയപ്പെട്ടവരെ, ലോകമേ, അവിടെ എവിടെയും അബദ്ധങ്ങൾ വന്നില്ല, അവിടെ എവിടെയെങ്കിലും കുറ്റങ്ങൾ ഉണ്ടായില്ല, അവിടെ എവിടെയും കുറവുകൾ ഉണ്ടായില്ല. മഹാബുദ്ധിജീവികളിലൂടെ കാലങ്ങൾ കടിഞ്ഞ് ലോകം കണ്ട മഹാബുദ്ധിജീവികളിലൂടെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട വലിയ വലിയ ദർശനങ്ങൾ, സൗന്ദര്യമുണ്ടായിരുന്നു ആ ദർശനങ്ങളൊക്കെ. ആ ദർശനങ്ങൾ കേൾക്കാൻ സുഖമുണ്ടായിരുന്നു. ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോ അതേറ്റുപാടാൻ ലോകത്തിന്റെ നാനാഭാഗത്തും ആയിരക്കണക്കിന് ആളുകളും അനുയായികളും ഉണ്ടായിരുന്നു. പക്ഷേ ആ ദർശനങ്ങൾക്ക് സുന്ദരമായി മനുഷ്യബുദ്ധിയിൽ നിന്ന്, മഹാമനീഷികളുടെ മസ്തിഷ്കങ്ങളിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ദർശനങ്ങൾക്ക് നമ്മുടെ ലോകത്തിന്റെ മണ്ണിൽ ഒരു പുരുഷായുസ് പോലും പിടിച്ചു നിൽക്കാൻ സാധ്യമായില്ല എന്നാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകത്തെ മനുഷ്യന്റെ ചരിത്രം ധന്യമായി നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ. അവിടെയാണ് അക്ഷരാഭ്യാസമില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിക ആദർശത്തിന്റെ, മതദർശനത്തിന്റെ, മതാധ്യാപനത്തിന്റെ, ആത്മീയ അധ്യാപനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയുമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അവരുടെ ജീവിതം കുറ്റമറ്റതായിത്തീരും. ആ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടാൽ ആ സമൂഹത്തിന്റെ ജീവിതം, വ്യക്തിയാണെങ്കിൽ വ്യക്തിയുടെ, കുടുംബമാണെങ്കിൽ കുടുംബത്തിന്റെ, ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിന്റെ, ഒരാൾക്കൂട്ടമാണെങ്കിൽ ആ ആൾക്കൂട്ടത്തിന്റെ. മുഹമ്മദ് നബിയിലൂടെ പഠിപ്പിക്കപ്പെട്ട ആശയങ്ങൾ സ്വീകരിക്കുന്നതാരായാലും അവരുടെ ജീവിതങ്ങൾ കുറ്റമറ്റതായിത്തീരും, അവരുടെ ജീവിതം സ്വസ്ഥതയുള്ളതായിത്തീരും, അവരുടെ ജീവിതം സമാധാനമുള്ളതായിത്തീരും. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ആശയത്തിന്, മുഹമ്മദ് നബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദൈവിക ദർശനത്തിന് ഇസ്ലാം എന്ന പേര് നൽകപ്പെട്ടത്. അത് സമാധാനത്തിൻ്റെതാണ്, അത് സ്വസ്ഥതയുടേതാണ്, മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമാണത്. സമാധാനത്തോടുകൂടെ ജീവിക്കാനും, സമാധാനത്തോടുകൂടെ ഉയർത്തി നിൽക്കാനും, സമാധാനത്തോടുകൂടെ പരലോകത്ത് പ്രപഞ്ചരക്ഷിതാവിനെ കണ്ടുമുട്ടാനുമുള്ള ആശയമെന്ന നിലക്കാണ് ഇസ്ലാം ദൈവപ്രോക്തമായ ഒരു സന്ദേശമെന്ന നിലക്ക് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ഇതൊന്നുമില്ലെങ്കിൽ, നാം ഇതൊന്നും ചർച്ച ചെയ്തില്ലെങ്കിൽ, നാം ഇതൊന്നും ചിന്തിച്ചില്ലെങ്കിൽ, നാം ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ, ഇതൊന്നും കേട്ടില്ലെങ്കിൽ, ഇതൊന്നും നാം പരിഗണിച്ചില്ലെങ്കിൽ, നാം അവനവൻ്റെ ഇഷ്ടം പോലെ നമ്മുടെ ശരിയും നമ്മുടെ നന്മയും നമ്മുടെ തിന്മയും നാം തന്നെ തീരുമാനിച്ച് നാം മുന്നോട്ട് പോയാൽ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? അതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ്? ലോകത്ത് എന്ത് സംഭവിക്കാനാണ്? നമുക്കറിയാം, അവിടെ ചൂഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാത്ത ആളുകളില്ല, മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവരോട് ശത്രുത കാണിക്കാത്ത ദർശനങ്ങളില്ല, മനുഷ്യന്റെ വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ചീർത്ത് വീർത്ത് വലിയ വലിയ ആസ്വാദനങ്ങളുടെ സാമ്രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളോട് വലിയ ശാസ്ത്രവും കാണിക്കാത്ത ആളുകൾ നമ്മളുടെ കൂട്ടത്തിലില്ല. നമുക്കറിയില്ലേ, ജനിക്കുന്ന സമയത്ത് വായിൽ വെള്ളിക്കലണ്ടി വെച്ച് ജീവിച്ച് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭ്യമായ സമ്പത്തിൻ്റെ, സൗകര്യത്തിൻ്റെ, അധികാരത്തിൻ്റെ, ആഡംബരത്തിൻ്റെ അവസരങ്ങളെല്ലാം ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ട് മരിക്കുന്ന സമയത്ത് വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ച് സുഖങ്ങളിൽ നിന്നും സുഖങ്ങളിലേക്ക് മാത്രം കടന്നുപോയി ജീവിച്ച് തീർന്നവർ നമ്മുടെ ലോകത്തില്ലേ? അവർ ഈ ലോകത്ത് പലരെയും ഉപദ്രവിച്ചു, പല ആളുകളെയും അവർ ദ്രോഹിച്ചു, പല ആളുകൾക്കും തീരാവേദനകൾ, തലമുറകൾക്കപ്പുറം നിലനിൽക്കുന്ന തീരാവേദനകൾ അവർ സമ്മാനിച്ചു. നമ്മുടെ ബുദ്ധി പറയുന്നുണ്ട് ആ ചെയ്ത പാതകത്തിന് അവർക്ക് ശിക്ഷ ലഭിക്കണമെന്ന്. ജനിക്കുന്ന സമയത്ത് അവർക്ക് വായിലുണ്ടായിരുന്നത് വെള്ളിക്കരണ്ടിയാണെങ്കിൽ അവർ മരിക്കുന്നത് സ്വർണ്ണക്കരണ്ടികൾ വായിൽ വെച്ചുകൊണ്ട് സുഖങ്ങളിൽ നിന്ന് സുഖാനുപതികളുടെ പുതിയ പുതിയ ലോകങ്ങൾ തേടി വലിയ വലിയ ആഘോഷമാക്കി ജീവിതത്തെ കൊണ്ടു നടന്ന് ആഘോഷിച്ച് ജീവിതം തിമർത്താടി കടന്നുപോയവരും കഴിഞ്ഞുപോയവരും ഉണ്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ. ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ലക്ഷങ്ങളെയും കൊന്നൊടുക്കി നശിപ്പിച്ച് അവരുടെ മുകളിൽ, ആ അവരുടെ ജഡങ്ങളുടെ മുമ്പിൽ, മൃതദേഹങ്ങളുടെ മുകളിൽ സിംഹാസനങ്ങൾ ഇട്ടുകൊണ്ട് ലോകത്തിന്റെ അധിപന്മാരായി ലോകത്തെ മുഴുവൻ കീഴടക്കി കടന്നുപോയ ആളുകൾ. നമ്മുടെ ബുദ്ധി പറയുന്ന ചെറിയൊരു നീതിബോധമുണ്ട്, ഈ പാതകം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അവർ ചെയ്ത പാതകങ്ങൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന്. അതെവിടെ നിന്നാണ്? അതാണ് മതം പറയുന്നത്. മനുഷ്യരെ മരണമെന്ന് പറയുന്ന
അനിവാര്യമായ ഒരു കവാടം മനുഷ്യന്റെ മുമ്പിലുണ്ട്. അതിലൂടെ കടന്നു പോകാത്ത ഒരാളും ലോകത്തില്ല. ചിരഞ്ജീവിയായി മാറുന്ന, തനിക്ക് മരണമില്ല എന്ന് പ്രഖ്യാപിക്കാവുന്ന ആളുകൾ ലോകത്തൊരാളുമില്ല. ആരൊക്കെ ജനിച്ചുവോ അവരെല്ലാം മരിക്കും. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഈ പ്രപഞ്ചത്തിന്റെ ഖിയാമത്ത് നാളെന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യദിനം, ഈ ലോകത്തിന്റെ അന്ത്യദിനം, മനുഷ്യരടക്കം ഈ പ്രപഞ്ചം മുഴുവൻ അന്ത്യദിനത്തിൽ തകർന്ന് ഇതാ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന മാനവലോകം തങ്ങൾ ചെയ്ത ജീവിതത്തെക്കുറിച്ച് കണക്കു പറയേണ്ടുന്ന പരലോകം, ദൈവത്തിന്റെ കോടതിയിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ, പ്രപഞ്ച രക്ഷിതാവിന്റെ കോടതിയിൽ തങ്ങൾ ചെയ്ത ശരികളെക്കുറിച്ചും തെറ്റുകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും കണക്കു പറയേണ്ടുന്ന പരലോകം യൗമുൽ ഖിയാമ. ഫമൻ സുഹുസിയാനിൻ നാരി വഉദ്ഖിലൽ ജന്ന. അവിടെ ആരാണോ നരകത്തു നിന്ന് രക്ഷപ്പെടുന്നവർ, അവിടെ ആരാണോ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കുന്നവർ, ഫഖദ് ഫാസ്, അവർ വിജയിക്കുന്നവർ, അവരാണ് വിജയികൾ. ഐഹിക ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. ഇവിടെ ഭൗതികവാദങ്ങളും യുക്തിവാദികളും നമ്മുടെ മണ്ണിൽ കടന്നു വന്നുകൊണ്ട് ഈ ഐഹിക ജീവിതത്തിന്റെ പളവളപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അതിന്റെ ആസ്വാദനങ്ങളെ മാത്രം അടിസ്ഥാനപരമായ തന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നു ഭൗതിക ദർശനങ്ങൾ. അല്ല, മനുഷ്യരെ മരണത്തോടുകൂടി അവസാനിക്കുകയില്ല. സൃഷ്ടിച്ച രക്ഷിതാവിന്റെ മുമ്പിൽ പോയി കണക്ക് പറയണം. തന്റെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിലെ സ്വകാര്യതകളെക്കുറിച്ചും പരസ്യ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് അവതരിപ്പിക്കണം. നന്മ ചെയ്തവർ അവർ സ്വർഗവാസികളാണ്. തെറ്റാണ് ചെയ്തതെങ്കിൽ, തിന്മയാണ് ചെയ്തതെങ്കിൽ, ദൈവികമായ നിയമനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് ആയാണ് ജീവിച്ചതെങ്കിൽ ദൈവികമായ ശാപകോപങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ ദൈവികമായ ശാപകോപങ്ങളുടെ ലോകമാണ് പരലോകത്ത് നരകമെന്ന് പറയുന്നത്. ദൈവാനുഗ്രഹങ്ങളുടെ, സന്തോഷ സമാധാനങ്ങളുടെ ലോകമാണ് സ്വർഗലോകമെന്നറിയപ്പെടുന്നത്. ആ സ്വർഗം ലഭിക്കാൻ നരകത്തിന്റെ ഭയാനതകളിൽ നിന്നും, തീഷ്ണതകളിൽ നിന്നും, തീരാ ദുഃഖങ്ങളിൽ നിന്നും മാനവലോകം രക്ഷപ്പെടാൻ, അതിനുവേണ്ടിയാണ് മതം മനുഷ്യനോട് സംസാരിക്കുന്നത്. മനുഷ്യൻ സമാധാനത്തോടെ ജനിച്ച്, സമാധാനത്തോടെ ജീവിച്ച്, ശാന്തമായ കുടുംബത്തിൽ, സ്വസ്ഥതയുള്ള സമൂഹത്തിൽ അവൻ ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് നല്ലവനായി മരണപ്പെട്ട് പ്രപഞ്ച രക്ഷിതാവിന്റെ മുമ്പിലെത്തുമ്പോൾ അവൻ ചെയ്ത സൽപ്രവർത്തനങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള സമ്മാനമായി സ്വർഗലോകം വാങ്ങുന്ന മനുഷ്യ സംബന്ധിച്ചാണ് മതം മനുഷ്യനോട് സംസാരിക്കുന്നത്. അത് കേവലമായ അന്ധതയുടെ, പാരമ്പര്യങ്ങളുടെ, പൈതൃകങ്ങളുടെ പിൻബലം വെച്ചുകൊണ്ടല്ല, മനുഷ്യ ബുദ്ധിയുടെ മുമ്പിൽ, മനുഷ്യന്റെ യുക്തിയുടെ മുമ്പിൽ, മനുഷ്യന്റെ വിചാരത്തിന്റെ മുമ്പിൽ, അതിന്റെ കൃത്യമായ അളവുകോലുകളെ കൊണ്ട് അളന്നു നോക്കിയാൽ ഒരബദ്ധങ്ങളും ന്യൂനതകളും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത പ്രമാണങ്ങൾ മനുഷ്യ മനസ്സിന്റെ മനുഷ്യ മനസ്സാക്ഷിയുടെ മാനവ ലോകത്തിന്റെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ടാണ് മതം ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ലോകത്തോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, ആത്മാർത്ഥമായി അന്വേഷിക്കാം, നിരന്തരമായി പഠിക്കാം, സത്യമാണെങ്കിൽ, ശരിയാണെങ്കിൽ എന്തെല്ലാം വലിച്ചെറിയേണ്ടി വന്നാലും നന്മയുടെ കൂടെ, ധർമ്മത്തിന്റെ കൂടെ, ശരിയുടെ കൂടെ, സത്യത്തിന്റെ കൂടെ, ആണത്വത്തോടുകൂടെ, ആർജവത്തോടുകൂടെ അതിന്റെ നേർസാക്ഷികളായി നമുക്ക് ജീവിക്കാം. അതിന് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ചകളിലാണ്, നമ്മുടെ ചോദ്യങ്ങളിലാണ്, നമ്മുടെ സംശയങ്ങളിലാണ്, നമ്മുടെ ഇടപെടലുകളിലാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുക. ആളുകൾക്ക് കൂടുതൽ, അത് ഇവിടെയാണെങ്കിലും തുടർന്നാണെങ്കിലും, ഈ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനാവുക. അതുകൊണ്ട് സജീവമായ ഇടപെടലുകൾ സദസ്സിന്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ അടുത്ത സെഷനിൽ സജീവമായ ഇടപെടലുകൾ ഉണ്ടാകണേ എന്ന് വളരെ വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. സത്യസത്യമായി അറിയാനും കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും സത്യത്തിന്റെ കൂടെ നിന്ന് ജീവിച്ചു മരിക്കാനുമുള്ള അറിവും കഴിവും തൻ്റെടവും തൗഫീഖും സർവശക്തൻ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തര സെഷനാണ്. ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ സദസ്സിൻ്റെ മധ്യഭാഗത്തായി ക്രമീകരിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ വന്നിരിക്കേണ്ടതാണ്. പരമാവധി ഒരു ചോദ്യം മാത്രം ചോദിക്കുക. അതിന് ഉത്തരം ലഭിച്ചതിന് ശേഷം ഉപചോദ്യം ആകാവുന്നതാണ്. ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾ അവരുടെ പേരും ജോലിയും വെളിപ്പെടുത്തേണ്ടതാണ്. സ്ത്രീകൾക്കും ചോദ്യോത്തരത്തിന് അവസരമുണ്ട്. ചോദ്യോത്തര സെഷൻ ആരംഭിക്കും. എൻ്റെ വീട് പെരുമ്പാവൂരാണ്. എൻ്റെ പേര് ഹിലാൽ എന്നാണ്. എനിക്ക് മൂന്ന് സംശയമുണ്ട്.
ഇരിങ്ങാലക്കുടയിൽ ഒരു പരിപാടി വെച്ചതായിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന പരിപാടി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ വന്ന് പരിപാടി ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അപ്പം അതാണ് ഇത്രയും ദൂരം വരാൻ കാരണം. ഇത് ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് ഈ സംശയം. അപ്പോൾ ഈ മൂന്ന് സംശയങ്ങൾക്കും നമുക്ക് സാഹിബ് മറുപടി തരണം. എൻ്റെ ആദ്യത്തെ സംശയം ഇതാണ്, ഞാൻ പിടിച്ചോളാം അത് സംസാരിക്കാൻ. ലോകത്ത് 150,000 പ്രവാചകന്മാർ വിവിധ കാലഘട്ടങ്ങളിലായി വിവിധ സംഭവങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇറക്കുകയുണ്ടായി. അതിൽ ഏറ്റവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, ഇത് വിശ്വസിക്കാത്തവൻ ഒരാൾ പോലും ഈമാൻ കരസ്ഥമാക്കുകയില്ല. ഈമാൻ്റെ ഫസ്റ്റ് പടിയാണത്. എന്തുകൊണ്ടാണ് മറ്റുള്ള പ്രവാചകന്മാരെയെല്ലാം അല്ലാഹു അല്ല നമ്മുടെ അടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം എന്താ അല്ലാഹു ഇത്രയും ഒരു ആദരണീയനാക്കാനുള്ള കാരണം മറ്റുള്ള പ്രവാചകന്മാരൊക്കെ അല്ലാഹു സൃഷ്ടിച്ചതാണ്, അവരുടെ അടുത്ത് എന്താ ഉള്ള ഒരു വിവേചനം കാണിച്ചത്? ഇതെൻ്റെ ഒന്നാമത്തെ സംശയമാണ്. ഞാൻ പലതും ഉദ്ദേശം വന്ന മക്കൻ മറന്നുപോയി. നീ രണ്ടാമത്തത് ബൈബിളെ സംബന്ധിച്ചാണ് അത് ചോദ്യം, അവിടെ ചോദിക്കാൻ ഉദ്ദേശമായിരുന്നു, അതിനു എനിക്ക് മറുപടി തരണം. ഒന്നാമത്തെ എൻ്റെ അടുത്തൊരു ക്രൈസ്തവ സുഹൃത്ത് പറയുകയുണ്ടായി, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതാവിനാലും പിതാവിനാലും സൃഷ്ടിക്കപ്പെട്ട നബിയാണ്. കേവലം നാമൊക്കെ എങ്ങനെ സൃഷ്ടിക്കും അങ്ങനെ അതേ രൂപേണ സൃഷ്ടിക്കപ്പെട്ട ഒരു നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മാതാവിനാൽ മാത്രം, റൂഹുല്ലാഹി ഈസബ്നു മറിയം എന്നാണ് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയത്, കേവലം ഒരു മാതാവിനാൽ മാത്രം സൃഷ്ടിക്കപ്പെട്ട നബിയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തെ എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടുപോയി, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല, വാനലോകത്തേക്ക് ഉയർന്ന് എന്നാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നീ മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു, കുടുംബജീവിതം ലൈംഗിക ജീവിതം അനുഭവിച്ചു, മക്കളുണ്ടായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കുടുംബജീവിതം വിവാഹം കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്നത്, എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞാണ്, ഞങ്ങളുടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനല്ല സാധാ ഒരു പ്രവാചകനാണെന്ന് പറയുന്നത്? ഇതാണ് എൻ്റെ രണ്ടാമത്തെ സംശയം. നീ ലാസ്റ്റ് നീ മൂന്നാമത്തെ സംശയം, ഇച്ചിരി സുദീർഘമായൊരു സംശയമാണ്, അതുകൊണ്ട് എനിക്ക് മറുപടി തരണം. അതായത്, ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ അവനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നൊരു കാര്യമാണ് അവൻ്റെ സാഹചര്യം. കാരണം സാഹചര്യമാണ് ഒരു മനുഷ്യനെ, ഇപ്പം എൻ്റെ പിതാവ് മരണപ്പെട്ടുപോയി, എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ എനിക്ക് മാനസികമായിട്ടും എൻ്റെ സാമൂഹ്യപരമായിട്ടും ഞാൻ ഒരുപാട് വിഷമതകൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവുള്ളപ്പോൾ എനിക്ക് ആ വിഷമതകൾ ഞാൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ എൻ്റെ പിതാവ് മരണപ്പെട്ടു, അതെൻ്റെ സാഹചര്യമാണ്. അപ്പം നമുക്ക് ഗുജറാത്ത് കലാപവേളയിൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന മനുഷ്യാവകാശ സംഘടനയുടെ രണ്ട് ഈ കലാപബാധിതരായ കുട്ടികൾക്കിടയിൽ ഒരു കൗൺസിലിംഗ് നടത്തി. അപ്പോൾ ഒരു 5 വയസ്സുകാരനായ കുട്ടിയുടെ ചോദിച്ചു, മകനെ നിനക്ക് വലുതാകുമ്പോൾ എന്താകാനാ ആഗ്രഹമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് വലുതാകുമ്പോൾ ഞാൻ 2 തോക്ക് വാങ്ങിക്കും. എന്തിനാ മകനെ തോക്കെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ മാതാവിനെയും എൻ്റെ പിതാവിനെയും എൻ്റെ സഹോദരങ്ങളെല്ലാം എൻ്റെ കൺമുമ്പിൽ വെച്ച് പിറ്റച്ചീന്തിവരെ എടുത്ത് എനിക്ക് അവരെ വെടിവെച്ച് കൊല്ലണം എന്ന് ആ കുട്ടി പറയുകയുണ്ടായി. അതേപോലെ തന്നെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഇത് ഞാൻ പറയുന്നതല്ല,
പല പത്രമാധ്യമങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ പെൺകുട്ടി പറയുകയുണ്ടായി, എനിക്ക് വലുതാകുമ്പോൾ IPS ഓഫീസർ ആവണം. എന്തിനാ മകളെ IPS ഓഫീസർ ആകുമെന്ന് ചോദിച്ചപ്പോൾ ഇതേ ഉത്തരം തന്നെ ആ കുട്ടിയും പറയുകയുണ്ടായി. അവരൊരിക്കലും വലുതാകുമ്പോൾ ഒരു കുഴപ്പക്കാരനാവാനോ ഒരാളെ കൊലപാതകമാക്കാൻ ശ്രമിച്ചിട്ടില്ല. അവരുടെ സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കി തീർത്തത്. അതുപോലെ തന്നെ ഇന്ന് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കറിയാം, ഒരു മുസ്ലിം ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഒരു അവൻ എൻജിനീയറിംഗ് ആണെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ, അവനെ തീവ്രവാദിയാക്കി ഉത്തരവുത്തും. അതേപോലെ തന്നെ മാവോയിസ്റ്റ് നമുക്കറിയാം, മറ്റേ ദളിത് വിഭാഗങ്ങളുടെ അവർ ഈ ഭരണകൂടത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോൾ മാവോവാദിയും ഒക്കെയാവും. ഇതൊക്കെ സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ സാഹചര്യങ്ങൾ എങ്ങനെ മറികടക്കാൻ പറ്റും, ഈ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും, ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്കുള്ളത്. മൂന്ന് കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം തന്നെ ആണ്. എനിക്ക് തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തിൽ തിരിച്ചു പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. സഹോദരങ്ങളെ, മതം യുക്തിയും വിചാരവും എന്ന വിഷയമാണ് നമ്മുടെ മുന്നിൽ പഠനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ ഒരു സവിശേഷമായ സൃഷ്ടിയാണ് എന്നും അവൻ്റെ സവിശേഷത ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ശരിയിലൂടെ മുന്നോട്ടു പോയി ഉത്തമനാകുവാനും തെറ്റിലൂടെ മുന്നിലോട്ട് പോയി അധമനാകുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എന്നും, ഈ സ്വാതന്ത്ര്യമാണ് മനുഷ്യാസ്തിത്വത്തിൻ്റെ സവിശേഷതയും മാനവ നാഗരികതയുടെ വളർച്ചയ്ക്ക് നിമിത്തമായ കാര്യവുമെല്ലാം എന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ രംഗത്ത് കൃത്യമായ മാർഗനിർദ്ദേശം ആവശ്യമുണ്ട് എന്നും, ആ മാർഗനിർദ്ദേശം നൽകുവാൻ വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ രാഷ്ട്രഘടനക്കോ അടിസ്ഥാനപരമായി കഴിയില്ല എന്നും, യഥാർത്ഥത്തിലുള്ള തെറ്റുപറ്റാതെയുള്ള മാർഗദർശനം നൽകാൻ സൃഷ്ടികർത്താവായ തമ്പുരാന് മാത്രമേ കഴിയൂ എന്നും, പടച്ചവൻ്റെ തെറ്റുപറ്റാത്ത മാർഗദർശനമാണ് പ്രപഞ്ചത്തിലുള്ള പ്രകൃതിയിലുള്ള വസ്തുക്കളെല്ലാം വിളിച്ചു പറയുന്നത് എന്നതിനാൽ പ്രസ്തുത മാർഗദർശനം ഒരിക്കലും തെറ്റുപറ്റാത്തതായിരിക്കുമെന്നും, പടച്ചവൻ്റേത് എന്ന് ഉറപ്പുള്ള മാർഗനിർദ്ദേശം പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമാണ് എന്നും, ആ ഇസ്ലാമിൻ്റെ ഇന്നത്തെ പ്രമാണങ്ങളാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും എന്നും, ഈ പ്രമാണങ്ങൾ മനുഷ്യരുടെ മുന്നിൽ ബുദ്ധിപരമായ യുക്തിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന കൃത്യമായ ആദർശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നും, സ്രഷ്ടാവായ സംരക്ഷകനായ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്നും അവൻ്റെ വിധിവിലക്കുകൾ പ്രകാരം ജീവിക്കണമെന്നും അങ്ങനെ ജീവിച്ചവർക്ക് നൽകപ്പെടുവാനുള്ള നന്മയുടെ ലോകമായ സ്വർഗലോകത്തെയും തിന്മയുടെ അത് നിഷേധിച്ചവർക്ക് നൽകപ്പെടാനുള്ള തിന്മയുടെ ലോകമായ നരകലോകത്തെയും കുറിച്ച് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയങ്ങൾ തന്നെ ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിൽ വെക്കുന്നു എന്നും, ഈ ആശയങ്ങളെല്ലാം പൂർണ്ണമായും യുക്തിസഹമാണ് എന്നുമുള്ള കാര്യങ്ങളാണ് വളരെ സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിഷയകമായ തുറന്ന ചർച്ചകളും ചോദ്യോത്തരങ്ങളും വിമർശനങ്ങളുമെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് ഈ സംവാദ സദസ്സിനെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയുമാണ്. സഹോദരൻ പെരുമ്പാവൂരിൽ നിന്ന് വന്ന ഹിലാലിൻ്റെ ചോദ്യങ്ങൾ മൂന്നെണ്ണമാണ്. മൂന്നും വിഷയവുമായി ബന്ധമുള്ളതല്ല. ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമുള്ളത് എന്ന്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരമുണ്ടായിരുന്നു. 100,000+ ദൈവദൂതന്മാർ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്.
എന്നാൽ മുൻപ് കഴിഞ്ഞു പോയ ദൈവദൂതന്മാരെല്ലാം ഒരു പ്രത്യേക ദേശത്തേക്കോ പ്രദേശത്തേക്കോ കാലഘട്ടത്തിലേക്കോ വേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ പ്രവാചകൻ എന്നുള്ള നിലക്ക് മുഴുവൻ മനുഷ്യർക്കും വേണ്ടി, മുഴുവൻ കാലത്തിനും വേണ്ടി, മുഴുവൻ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അവ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. വമാ അർസൽനാക്ക ഇല്ലാ കാഫത്തല്ലിന്നാസി ബഷീറം വ നദീറം വലാക്കിൻ അക്സറന്നാസിലായ അലമു. പരിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നത് പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് എന്നാണ്. മുഴുവൻ മനുഷ്യരിലേക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അന്തിമ പ്രവാചകൻ്റെ ജീവിതം മുഴുവൻ മനുഷ്യർക്കും ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും മാതൃകായോഗ്യമാക്കുവാൻ തക്കവണ്ണം കൃത്യമായിരിക്കണം, വ്യക്തമായിരിക്കണം, ശുദ്ധമായിരിക്കണം, സ്പഷ്ടമായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിത്വമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് ഔന്നത്യത്തിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതിനർത്ഥം മുൻപുള്ള പ്രവാചകന്മാർ ഏതെങ്കിലും അർത്ഥത്തിൽ അധമന്മാരാണ് എന്നല്ല, കുറഞ്ഞവരാണ് എന്നല്ല, കുറവുള്ളവരാണ് എന്നല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗത്യ നിർവഹണത്തിൻ്റെ കാര്യത്തിൽ അവരെല്ലാവരും ഉന്നതന്മാരാണ്, ഉത്തമന്മാരാണ്. ഓരോരുത്തർക്കും അവരുടേതായ സവിശേഷതകൾ സർവശക്തനായ തമ്പുരാൻ നൽകിയിട്ടുമുണ്ട്. ഈ സവിശേഷതകൾ ഓരോരുത്തരുടെയും സവിശേഷതകൾ വ്യത്യാസമുണ്ടാകും. ആ വ്യത്യാസങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അടിസ്ഥാനപരമായി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദൈവദൂതന്മാരെയും അംഗീകരിക്കുകയും ആദരിക്കുകയും അവരുടെ ജീവിതം വിശുദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടവരാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ മുസ്ലിമിനോട് ആഹ്വാനം ചെയ്യുന്നത് ഖുൽ ആമന്ന ബില്ലാഹി വമാ ഉൻസില അലൈന വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ വ യാഖൂബ വ അസ്ബാത്തി വമാ ഊതിയ മൂസ വ ഈസ വ നബിയൂന മിൻ റബ്ബിഹിം ലാ നുഫരിഖു ബൈന അഹദി മിൻഹുമന. അഥവാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിം എന്നുള്ള നിലക്ക് ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, നമുക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മുൻപർ പ്രവാചകന്മാർക്കും അവതരിപ്പിക്കപ്പെട്ടതിൽ ഇബ്രാഹീമിന്, ഇസ്മായിലിന്, ഇസ്ഹാക്കിന്, യാക്കൂബിന്, മോശക്ക്, യേശുവിന്, യാക്കൂബിൻ്റെ പുത്രന്മാർക്ക്, അവരല്ലാത്ത പ്രവാചകന്മാർക്ക്, എല്ലാ ആളുകൾക്കും അവതരിപ്പിക്കപ്പെട്ട അവരുടെ നിയോഗത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫരിഖു ബൈന അഹദി മിൻഹും, അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. ഈ പ്രവാചകന്മാരെല്ലാം ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരാണ്, ഈ പ്രവാചകന്മാരെല്ലാം മാതൃകായോഗ്യരായ പ്രവാചകന്മാരാണ്, ഈ പ്രവാചകന്മാരെല്ലാം വിശുദ്ധരായ പ്രവാചകന്മാരാണ്, ഈ പ്രവാചകന്മാർ മുഴുവനും ലോകത്തിന് വെളിച്ചം കാണിച്ച പ്രവാചകന്മാരാണ്. പക്ഷേ കാലത്തിനനുസരിച്ച് അവരുടെ ദൗത്യം പരിമിതമായിരുന്നു. ആ പരിമിതിയാണ് അവരെ പരിമിതമാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിൻ്റെ വിശാലത അദ്ദേഹത്തിന് പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമാണുള്ളത്. അവിടെ ഇതിൽ തന്നെയാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെയും ഉത്തരം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് നൽകിയ ചില സവിശേഷതകൾ, ആ സവിശേഷതകൾ മറ്റു പ്രവാചകന്മാർക്ക് നൽകിക്കൊള്ളണമെന്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ സവിശേഷതകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ടിട്ടില്ല. മൂസാ നബിക്ക് നൽകപ്പെട്ട സവിശേഷതകൾ ഈസാ നബിക്കും നൽകപ്പെട്ടിട്ടില്ല. ഓരോ ദൈവദൂതന്മാർക്കും വ്യത്യസ്തങ്ങളായ സവിശേഷതകൾ സർവശക്തൻ നൽകുന്നുണ്ട്. ഇതിൽപ്പെട്ടതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കന്യകയിൽ ഗർഭിണിയായിട്ടാണ് ഉണ്ടായത് എന്നുള്ളത്. അതൊരു അത്ഭുതമാണ്. ആ അത്ഭുതം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ അത്ഭുതമാണ്. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാൻ, ക്രൂശിക്കുവാൻ വേണ്ടി ആളുകൾ കടന്നു വന്നപ്പോൾ, പിലാത്തോസിൻ്റെ പടയാളികൾ കടന്നു വന്നപ്പോൾ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയും അള്ളാഹുവിങ്കിലേക്ക് ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അഥവാ അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ അവസാന നാളിൽ കടന്നു വരികയും ഭൂമിയിലേക്ക് വരികയും ഇവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈസാ നബിയുടെ സവിശേഷതകളിൽ പെട്ടതാണവ. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സവിശേഷത അദ്ദേഹം വടി നിലത്തിട്ട് സർപ്പമാക്കി എന്നതാണ്. അദ്ദേഹം തൻ്റെ കൈ വലത് കൈ കക്ഷത്ത് വെച്ചപ്പോൾ അത് പ്രകാശിക്കുന്ന വെളുപ്പ് നിറമുള്ളതായി എന്നതാണ്. അദ്ദേഹത്തിൻ്റെ സവിശേഷത അദ്ദേഹം സമുദ്രത്തിലടിച്ചപ്പോൾ സമുദ്രം പിളർന്ന് അതിലൂടെ വഴി നടക്കാൻ കഴിഞ്ഞു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ സവിശേഷത അദ്ദേഹം ഒരു പാറയിലടിച്ചപ്പോൾ പാറയിൽ നിന്ന് ജല നീരുറവകൾ ഉണ്ടായി എന്നതാണ്. ഈ സവിശേഷതകൾ ഈസാ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സവിശേഷതകളെ കൊണ്ട് ആരെങ്കിലും ദൈവമോ ദൈവപുത്രനോ ആവില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അഥവാ
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് പിതാവിൻ്റെ സ്പർശമില്ലാതെയാണ് ജനിച്ചത് എന്നതുകൊണ്ട് അദ്ദേഹം ദൈവമാണ് എന്ന വാദമാണെങ്കിൽ, ദൈവപുത്രനാണ് എന്ന വാദമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആദ്യം ദൈവപുത്രനാകേണ്ടത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ദൈവമാകേണ്ടത്. മാതാവോ പിതാവോ ഇല്ലാതെ ജനിച്ചയാളാണ് അദ്ദേഹം. അതേപോലെ തന്നെ വെറും ഒരു പുരുഷനിൽ നിന്ന് മാത്രമായി ജനിച്ചയാളാണ് ഹവ്വ, ആദി മാതാവ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അവരും ദൈവമാകണം. യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ്റെ അത്ഭുതങ്ങളാണ് ഇവെല്ലാം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിൻ്റെതായ സവിശേഷതകളുണ്ട്. അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതആല സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള സ്ത്രീപുരുഷ സംയോഗത്തിലൂടെ കുഞ്ഞുണ്ടാവുക എന്നതിന് പകരം സ്ത്രീയിൽ നിന്ന് മാത്രമായി കുഞ്ഞുണ്ടാവുക എന്ന് പടച്ചവൻ്റെ പ്രത്യേകമായ കൽപ്പന, പടച്ചവൻ്റെ വചനമുണ്ടായതുകൊണ്ട് ആ വചനമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഖുർആൻ പറഞ്ഞു. കലിമത്തുള്ളയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന്. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവം തന്നെയാണ് എന്ന് വാദിച്ച ആളുകളോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവനിൽ നിന്നുള്ള ഒരു ആത്മാവാണ് എന്ന്. പടച്ചവനിൽ നിന്നുള്ള ആത്മാവാണ് എന്ന് പറഞ്ഞാൽ അത് ദൈവമാണ് എന്നല്ല അർത്ഥം, മറിച്ച് അത് ദൈവമാണ് എന്ന് വാദിച്ച ആളുകളോട് സ്വന്തമായി ദൈവപുത്രനാണ് എന്ന് വാദിച്ച ആളുകളോട് പരിശുദ്ധ ഖുർആൻ പറയുന്ന മറുപടിയാണ് അല്ലാഹുവിൽ നിന്നുള്ള ആത്മാവാണ് അദ്ദേഹം എന്നുള്ളത്. അതെല്ലാമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സവിശേഷതയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളുടെ സവിശേഷതകൾ ഒരുപാടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാണ് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹം ആകാശ ലോകങ്ങളിലേക്ക് യാത്ര ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് കഅബാലയത്തിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അതേപോലെയുള്ള ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങളേക്കാൾ വലിയ അത്ഭുതം, യഥാർത്ഥത്തിൽ ഈസാ നബിക്ക് നൽകപ്പെട്ട അത്ഭുതത്തെക്കാൾ വലിയ അത്ഭുതം, ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും നൽകിയതിനേക്കാൾ വലിയ അത്ഭുതം പരിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതമാണ് എന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അത്ഭുതം ചരിത്രത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് ചരിത്രത്തോടൊപ്പം നടക്കുന്ന അത്ഭുതമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് നമ്മൾ ഭൂതകാലത്തിൽ പറയുമ്പോൾ ആ ജീവിപ്പിച്ചോ എന്ന യുക്തിവാദിയുടെ ചോദ്യത്തിന് അതേ ജീവിപ്പിച്ചു എന്ന് മറുപടി പറയാൻ ചരിത്രത്തിലെ രേഖകൾ മാത്രമേയുള്ളൂ. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ, വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലേ പറയാൻ കഴിയൂ. പക്ഷേ അത് ഭൂതകാലമാണ്, നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ട് സർപ്പമാക്കി എന്ന് പറഞ്ഞാൽ അതില്ല എന്ന് പറയുന്നവരോട് രേഖകൾ വെച്ചുകൊണ്ട് സംസാരിക്കുവാനല്ലാതെ വസ്തുതാപരമായി സംസാരിക്കാൻ കഴിയില്ല. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട അത്ഭുതകരമായ ദൃഷ്ടാന്തം പരിശുദ്ധ ഖുർആനിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ലോകത്തെ ഏത് കാലഘട്ടത്തിലുമുള്ള അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മുന്നിൽ വെല്ലുവിളിക്കുകയാണ് ഖുർആൻ. ഇതിൻ്റെ സവിശേഷത, ഇത് സർവശക്തനിൽ നിന്നുള്ളതാണ്. ഇത് ലബദ്ധമില്ല, ഇതിൽ വൈരുദ്ധ്യമില്ല, ഇതിൽ കളങ്കങ്ങളില്ല, ഇതേപോലൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന്. ഇത് ഖുർആനിൻ്റെ സവിശേഷത, ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമാനുഷികത. ചുരുക്കത്തിൽ ഓരോ പ്രവാചകന്മാർക്കും അവരുടേതായ സവിശേഷതകളുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സവിശേഷതകൾ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം വലുതും മുഹമ്മദ് നബി ചെറുതുമാകുന്നില്ല, മുഹമ്മദ് നബി വലുതും അദ്ദേഹം ചെറുതുമാകുന്നുമില്ല. മറിച്ച് പ്രവാചകന്മാരെല്ലാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെയാണ്. എന്നാൽ നമുക്ക് മാതൃകയാക്കുവാനുള്ളത് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനുള്ള ദർപ്പണമായി ഉപയോഗിക്കാനുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ ആദരിക്കുന്നു. അതേ മറ്റു പ്രവാചകന്മാരെ ഇകഴ്ത്തുകയോ മറ്റു പ്രവാചകന്മാരെ മോശമാക്കുകയോ ചെയ്യാതെ തന്നെ. പിന്നീടുള്ള ഒരു പ്രശ്നം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഭീകരവാദികളും തീവ്രവാദികളുമെല്ലാമായി മാറുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ആരാണ് കുറ്റക്കാർ എന്നുള്ളതാണ്. തീർച്ചയായും ആ സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കുവാൻ സമൂഹം ശ്രമിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും. എങ്കിൽ മാത്രമേ കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതെയാവുകയുള്ളൂ. കുറ്റകൃത്യങ്ങൾ കേവലം ഭീകരവാദത്തെ സൃഷ്ടിക്കുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, തോന്നിവാസങ്ങൾ സമൂഹത്തിൽ നടമാടുമ്പോൾ, തിന്മകൾ സമൂഹത്തിൽ നടമാടുമ്പോൾ, വ്യാപകമായി സമൂഹത്തിൽ തിന്മകളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ തിന്മകളിലേക്ക് മനുഷ്യർക്ക് നടന്നു പോകുന്നതിനുള്ള കാരണങ്ങളുണ്ടാകുന്നു. അതുകൊണ്ടാണ് തിന്മകൾ, സാമൂഹികമായ തിന്മകൾ
അത് ഇല്ലാതിരിക്കുവാനുള്ള നിയമം ആവശ്യമുണ്ട് എന്ന് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ നിയമത്തിനപ്പുറത്ത് അടിസ്ഥാനപരമായി വ്യക്തികളാണ് നന്നാകേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പാഠം. അഥവാ ലോകം എങ്ങനെയായിരുന്നാലും, ലോകത്ത് എന്ത് പ്രലോഭനങ്ങളുണ്ടായാലും, എന്ത് പ്രകോപനമുണ്ടായിരുന്നാലും, മുസ്ലിമിൻ്റെ ജീവിതത്തെ നയിക്കേണ്ടത് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ്. അവിടെയാണ് ആരും ഭീകരവാദിയാക്കിയാൽ ഭീകരവാദിയാകേണ്ടവനല്ല മുസ്ലിം, ആരെങ്കിലും തീവ്രവാദിയാക്കിയാൽ തീവ്രവാദിയാകേണ്ടവനല്ല മുസ്ലിം, ആരെങ്കിലും അധാർമികനാക്കിയാൽ അധാർമികനാകേണ്ടവനല്ല മുസ്ലിം. മുസ്ലിമിൻ്റെ ജീവിതത്തെ കൃത്യമായി നിർണയിക്കുന്ന, കൃത്യമായി മുസ്ലിമിൻ്റെ ജീവിതം നയിക്കുന്ന കൃത്യമായ പ്രമാണങ്ങളുണ്ട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏത് സാഹചര്യമുണ്ടെങ്കിലും ആ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും അയാൾ ചിന്തിക്കുക, അതനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. അങ്ങനെയാകുമ്പോൾ കേവലം കലാപങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളായ അയാൾ തീരുകയില്ല എന്നാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അതില്ലാതെയാക്കുവാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകണം, സാമൂഹികമായ ഇടപെടലുകൾ ഉണ്ടാകണം, രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകണം, നിയമപരമായ ഇടപെടലുകൾ ഉണ്ടാകണം. പക്ഷേ സാഹചര്യം മോശമാണ് എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെ തിന്മയിലേക്കോ തെറ്റിലേക്കോ കലാപത്തിലേക്കോ കൊണ്ടുപോകുവാനുള്ള ന്യായീകരണമല്ല. എന്തുകൊണ്ടെന്നാൽ മുസ്ലിമിന് അവൻ്റെ ജീവിതം എങ്ങനെയാകണമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനും അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറേണ്ടതല്ല മുസ്ലിമിൻ്റെ ജീവിതമോ ശൈലിയോ ദൗത്യമോ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാണ് മൂന്ന് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എൻ്റെ പേര് ഷാഹുൽ അമീദ്, കൽപ്പഞ്ചേരി, നോൺ എംപ്ലോയി ആണ്. വിഷയാവതാരകൻ അവതരണത്തിൽ തുടങ്ങിയത് മനുഷ്യൻ്റെ ചിന്തയുടെ പരിമിതികളെക്കുറിച്ചാണെങ്കിൽ, വിഷയം അവസാനിപ്പിച്ചത് മനുഷ്യൻ്റെ ചിന്തയുടെ ഔന്നിത്യത്തെക്കുറിച്ചാണ്. ഏതായാലും യാ അയ്യോ നാസ് എന്ന് വിളിച്ചുകൊണ്ട് വേദഗ്രന്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദഗ്രന്ഥത്തിൻ്റെ ഉള്ളിലടങ്ങുന്ന വിഷയങ്ങളെല്ലാം മനുഷ്യൻ്റെ ചിന്തക്കും യുക്തിക്കും വിചാരത്തിനും ചേർന്നവയായിരിക്കണമെന്നത് നിർബന്ധമാണ്. കാരണം മനുഷ്യൻ്റെ ചിന്തയും യുക്തിയും വിചാരവും അറിയുന്ന ദൈവമാണ് യാ അയ്യോ നാസ് എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് സന്ദേഹത്തിൻ്റെ ആവശ്യമില്ല. മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാത്മാവിൽ നിന്നാണെന്നും ആ ആത്മാവിൽ നിന്ന് ധാരാളം റിജാല്, അതായത് റിജാലം ഗസീറം വ നിസാൻ, ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും പടച്ചു എന്ന് പറയുന്ന ദൈവം കോടിയോളം വരുന്ന സ്ത്രീയും പുരുഷനുമല്ലാത്തവരെ കണ്ടില്ലെന്നുണ്ടോ? അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായ സ്വവർഗാനുരാഗം, സ്വവർഗ രതി അല്ലെങ്കിൽ സ്വവർഗ വിവാഹം. അപ്പോൾ എവിടെയാണ് തെറ്റുപറ്റിയത്? ദൈവം ലിമിറ്റുണ്ട്, മനുഷ്യൻ്റെ ചിന്തയ്ക്ക് ലിമിറ്റുണ്ടെന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥവും ദൈവത്തിൻ്റേതെന്ന പേരിൽ സൃഷ്ടിച്ചത് മനുഷ്യർ തന്നെയാണല്ലോ, അതിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അതിൽ പല വൈരുദ്ധ്യങ്ങളും ഉള്ളത്. വൈരുദ്ധ്യങ്ങൾ നമുക്ക് പറയാൻ സമയം എത്രയോ ഉണ്ട്. ഖുർആനിലൊരു ആയത്തുണ്ടായിരുന്നു, ഞങ്ങളത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ആയത്ത് ഇതാണ്, അശ്ശൈഖു വശ്ശൈഖത്തു ഇദാ നസയ, വ്യഭിചരിച്ച സ്ത്രീയെയും പുരുഷനെയും എറിഞ്ഞു കൊല്ലണമെന്ന ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു, ഞങ്ങളത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങളത് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങളതിൻ്റെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും റസൂലുമായി ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു എന്ന് വിശദമായി പറയുന്ന ഹദീസ് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇല്ലെങ്കിൽ ഞാൻ അത് ബന്ധപ്പെട്ടാൽ തരാവുന്നതാണ്. അപ്പോൾ
മനുഷ്യനിർമ്മിതമായ ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യൻ്റെ യുക്തിയുടെ ലിമിറ്റ് പറഞ്ഞുകൊണ്ട് യാ യുവൻ നാസ് എന്ന് വിളിച്ചു പറയുന്നതിൽ പോലും യുക്തി കണ്ടെത്താനോ ന്യായം കണ്ടെത്താനോ സത്യം കണ്ടെത്താനോ വിചാരം കണ്ടെത്താനും പോലും കഴിയാതെ എവിടേക്കാണ് ഈ സഞ്ചാരം? സുഹൃത്ത് സാഹുലമിന്റെ ചോദ്യം, യാ യുഹന്നാസ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ യുക്തി കണ്ടെത്തുവാനോ കാര്യം കണ്ടെത്തുവാനോ കഴിയില്ലെങ്കിൽ എങ്ങോട്ടാണ് സഞ്ചാരം എന്ന്? സഞ്ചാരം നേർദിശയിൽ തന്നെയാണ്. ശൗലഭീതനത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേയുള്ളൂ. യഥാർത്ഥത്തിൽ യുക്തിയും ബുദ്ധിയും അതിൻ്റെ പരിമിതിയും അതിനപ്പുറത്തുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് അപഗ്രഥിക്കുന്നിടത്ത് സംഭവിച്ച ഗുരുതരമായ പാളിച്ചയാണ് ഈ ചോദ്യങ്ങളിൽ തെളിഞ്ഞു കാണുന്നത്. ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഇവിടെ വിഷയാവതരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളുണ്ട്. അത് അവൻ്റെ അസ്തിത്വ സംബന്ധിയായ ചോദ്യങ്ങളാണ്. ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്ന ചോദ്യം, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം, ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന ചോദ്യം. ഈ ചോദ്യങ്ങൾ പൊതുവെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ നമുക്ക് സംഗ്രഹിച്ചാൽ ലഭിക്കുന്നതാണ് ഈ മൂന്ന് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മനുഷ്യബുദ്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് മനുഷ്യബുദ്ധിയുടെ ഡൊമൈനിൽ കഴിയില്ല എന്ന് ഉത്തരം പറയുമ്പോൾ കേൾക്കണം. അതാണല്ലോ എൻ്റെ ശരിയായ മര്യാദ. ഉത്തരം പറയുമ്പോൾ അവിടെ സംസാരിച്ചാൽ കേൾക്കൂല. അപ്പോൾ അത് ഉണ്ടാവില്ല. മനുഷ്യൻ്റെ ഒരു പരിമിതിയുണ്ട്, പലച്ചോറിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ ശൗലമിതിനെ തിരിയില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യബുദ്ധിക്ക് മാത്രമായി ഉത്തരം കണ്ടെത്താൻ കഴിയുന്നവയല്ല ഈ ചോദ്യങ്ങൾ. അത് ഞാൻ പറയുന്നതല്ല, മനുഷ്യൻ്റെ ഡൊമൈനിനെക്കുറിച്ച് മനുഷ്യൻ്റെ ആദായ മേഖലകളെക്കുറിച്ച് വളരെ കൃത്യമായി നൊബേൽ സമ്മാന ജേതാവായ തികഞ്ഞ ഭൗതികവാദിയായ പീറ്റർ മെഡവർ തൻ്റെ ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്ന ഗ്രന്ഥത്തിൽ ഭൗതികവാദിയായ പീറ്റർ മെഡവർ അസ്തിത്വ സംബന്ധിയായ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന് മറുപടി നൽകുവാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. പക്ഷേ ആ ചോദ്യത്തെ അതിൻ്റെ ഉത്തരം തേടി ഫിലോസഫിയിലേക്ക് ഹ്യൂമണിസത്തിലേക്കെല്ലാം പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് അടിസ്ഥാനപരമായൊരു വസ്തുതയാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനുഷ്യനെ കണ്ടെത്താൻ കഴിയില്ല, മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത്. എന്നാൽ ബുദ്ധി ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, അതാണ് ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞത്. അത് രണ്ടും വ്യതിരിക്തമായി മനസ്സിലാക്കണം ശൗൽ മദീനെ പോലെയുള്ള ആളുകൾ. ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധിയുടെ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടങ്ങളുണ്ട്. ആ തേട്ടം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് വളരെ കൃത്യമായി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള വ്യക്തമായൊരു നിയാമക ശക്തിയെ വളരെ കൃത്യമായ ഒരു സംവിധായകരെ ആവശ്യപ്പെടുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ പ്രതിഭാസങ്ങൾ എന്നുള്ള വസ്തുത വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അത് മനുഷ്യബുദ്ധിയുടെ സ്വാഭാവികമായ തേട്ടമാണ്. ഇതേപോലെ തന്നെ മനുഷ്യ ജീവിതത്തിന് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ആവശ്യമുണ്ട് എന്ന് ആ യഥാർത്ഥത്തിൽ മാർഗനിർദ്ദേശത്തെക്കുറിച്ച് പഠിക്കുന്ന മനുഷ്യന് അവൻ്റെ യുക്തിയുടെ തേട്ടമായി കണ്ടെത്താൻ കഴിയും. യുക്തിയുടെ തേട്ടം മാർഗനിർദ്ദേശത്തിൻ്റെ അനിവാര്യത വ്യക്തമാക്കുമെന്നർത്ഥം. ആ മാർഗനിർദ്ദേശം എന്ത് എന്ന് അന്വേഷിക്കുവാൻ ബുദ്ധിക്ക് കഴിയില്ല എങ്കിലും മാർഗനിർദ്ദേശത്തിൻ്റെ അനിവാര്യത വ്യക്തമാക്കുവാൻ ബുദ്ധിക്ക് സാധിക്കുമെന്നർത്ഥം. അതേപോലെ തന്നെയാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ നന്മതിന്മകൾക്ക് കൃത്യമായി ഫലം നൽകുന്നൊരു ജീവിതത്തിൻ്റെ അനിവാര്യത തേട്ടം അത് ബോധ്യപ്പെടുത്തുവാൻ മനുഷ്യബുദ്ധിക്ക് കഴിയും. ആ ബോധ്യത്തിലേക്ക് മതം മനുഷ്യരെ നയിക്കുന്നു ബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട്. എന്നാൽ ആ ബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കി മതം നയിക്കുന്ന രംഗത്ത് അങ്ങനെ നയിച്ചതിന് ശേഷം നേരത്തെ ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്ക് പിന്നിലുള്ള കൃത്യമായ നിയാമകനെ സ്രഷ്ടാവിനെ പരിചയപ്പെടുത്തിയിട്ട് ആ സ്രഷ്ടാവിൻ്റെ നിയമം ആ സ്രഷ്ടാവിനെ എങ്ങനെയാണോ പ്രപഞ്ചാതീതനായ പദാർത്ഥാതീതനായ സ്രഷ്ടാവിനെ അറിയേണ്ടത് ആ അറിയേണ്ട രീതി ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ബുദ്ധിയെ ഉദ്ദീപിപ്പിച്ച് ബുദ്ധിയുടെ മേഖലയിലൂടെ കടന്നുപോയി ബുദ്ധിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത മേഖലയിൽ കൃത്യമായ മാർഗദർശനം നൽകുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ
സവിശേഷത. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഇതേപോലെ തന്നെ മനുഷ്യർക്ക് ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി തരികയും എന്നിട്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കുവാനും ആ ബുദ്ധി കൊണ്ട് മരണാനന്തര ജീവിതത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് മരണാനന്തര ജീവിതം അതിലെന്ത് സംഭവിക്കുന്നു എന്നത്, അതിൽ എന്തൊക്കെയാണ് നടക്കുക എന്നത്, അതൊന്നും തന്നെ മനുഷ്യബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യമായതുകൊണ്ട് അവിടേക്ക് കൃത്യമായ വെളിപാടുകൾ നൽകുകയും ചെയ്യുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയും രീതിയും. അപ്പോൾ യായുഹന്നാസ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യരുടെ ബുദ്ധിയെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങൾ, അതല്ലാത്ത രംഗങ്ങളിൽ യായുഹന്നാസ് എന്ന് പറയാതെയും മനുഷ്യരുടെ ചിന്തയെ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ആത്യന്തികമായി ഖുർആൻ നൽകുന്ന മാർഗനിർദ്ദേശം മനുഷ്യബുദ്ധിക്ക് ചിന്തക്ക് യുക്തിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ലോകത്തെക്കുറിച്ചുള്ളതാണ്. അവിടെ പക്ഷേ ഖുർആൻ എൻ്റെ സുഹൃത്തിൻ്റെ വിലയിരുത്തൽ പ്രകാരം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, പരിശുദ്ധ ഖുർആൻ പഠിച്ചവൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരുടേതായി എഴുതിയുണ്ടാക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയരുത്, ഞങ്ങൾക്കെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ എൻ്റെ സുഹൃത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലേക്കാം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുള്ള ആളുകളും ഉണ്ടാകാം. പക്ഷേ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയരുത്, നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഇവിടെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യം, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ കാലഘട്ടത്തിൽ നടന്നതായി പറയുന്ന ഒരു സംഭവം റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, അതെന്താണ്? റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റജ്മിൻ്റെ ആയത്ത് അഥവാ വൃദ്ധനോ വൃദ്ധയോ വ്യഭിചരിക്കുകയാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലടമെന്നുള്ള ആയത്ത് അള്ളാഹുവിൻ്റെ കിതാബിൽ ഉണ്ടായിരുന്നു. ഞങ്ങളത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുമുണ്ടായിരുന്നു എന്നുള്ള വചനം. അത് എന്തുകൊണ്ട് ഇപ്പോഴത്തെ പരിശുദ്ധ ഖുർആനിൽ ഇപ്പോഴുള്ള ഖുർആനില്ലാതെയായി? ഇത് മനുഷ്യരുടെ വചനമായതുകൊണ്ട് എടുത്തു കളഞ്ഞത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വചനമായതുകൊണ്ട് അതിൽ ഒരു സംസ്കരണം വരുത്തിയത് എന്നെല്ലാം ആയിരിക്കണം എൻ്റെ സുഹൃത്തിൻ്റെ ഉദ്ദേശം എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഖുർആനിലെ കാര്യങ്ങളും ഖുർആനിലെ സാങ്കേതികത്വങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടത്. സർവശക്തനായ തമ്പുരാൻ, പടച്ചവൻ നീണ്ട 23 വർഷ കാലഘട്ടം കൊണ്ട് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഗ്രന്ഥം അവതരിപ്പിച്ചു. ഈ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ലക്ഷ്യമെന്താണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് കൃത്യമായി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ചരിത്രത്തിൻ്റെ ഒരു പുനരാവർത്തനമായിരുന്നു യഥാർത്ഥത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള 23 വർഷ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല. ചരിത്രത്തിൽ ഏറ്റവും പ്രാകൃതൻ എന്ന് പറയുന്ന മനുഷ്യനെ ചരിത്രപരമായി ഇങ്ങനെ കടന്നു വന്ന് ഓരോ പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാകുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ പ്രകാരം ആ സമൂഹത്തെ സംസ്കരിക്കുകയും പിന്നീടും പിന്നെ അധോഗതിയിലേക്ക് അങ്ങനെയുള്ള സമൂഹങ്ങൾ പോവുകയും പിന്നീടും പ്രവാചകന്മാർ കടന്നു വരികയും ഇതെല്ലാമുള്ള ചരിത്രത്തിൻ്റെ ഒരു ഏകദേശമായ ഒരു ആവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടെന്നാൽ അറബ്യൻ ഗോത്രവർഗ സംസ്കൃതി സംസ്കാരത്തിൻ്റെ 0 ഡിഗ്രിയിൽ നിന്നിരുന്ന ഒരു സമൂഹത്തെ 23 വർഷ കാലഘട്ടം കൊണ്ട് ചരിത്രകാരന്മാരുടെ വീക്ഷണത്തിൽ ലോകത്തിന് മാതൃകായോഗ്യമായ സംസ്കാരത്തിൻ്റെ സംസ്കാരങ്ങൾ സൃഷ്ടിച്ചൊരു സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന ദൗത്യമാണ് പരിശുദ്ധ ഖുർആൻ നിർവഹിച്ചത്. ഈ ദൗത്യ നിർവഹണത്തിൽ സ്വാഭാവികമായും ചില നിയമങ്ങൾ, വളരെ കൃത്യമായി മനസ്സിലാക്കണം, ചില നിയമങ്ങൾ ആ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ആദിമഘട്ടത്തിൽ ആവശ്യമുള്ള ചില നിയമങ്ങൾ, പിൽക്കാലത്തിൽ അത് ആവശ്യമില്ലാത്ത നിയമങ്ങൾ ഉണ്ടാകും. ആ നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത് സർവശക്തനാണ് എന്നതുകൊണ്ട് തന്നെ എപ്പോൾ തിരുത്തണമെന്ന് തീരുമാനിക്കുന്നതും സർവശക്തനായ തമ്പുരാനാണ്. ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഇവിടെ മുസ്ലിങ്ങൾ എന്നല്ല, മതവിശ്വാസികൾ മൊത്തത്തിൽ വിശ്വസിക്കുന്ന കാര്യപാട് ഒരാദിപിതാവില്ലെന്നും ഒരാദിമാതാവില്ലെന്നുപാട് മനുഷ്യരെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന്, ആ എല്ലാവരും വിശ്വസിക്കുന്ന മതവിശ്വാസികളെല്ലാം അംഗീകരിക്കുന്ന ഒരു ധാർമ്മികതയാണ് ഇൻസെസ്റ്റ്, അഗമ്യഗനഗമനം പാടില്ല എന്ന്, അഥവാ അടുത്ത കുടുംബക്കാർ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം പാടില്ല എന്നുള്ളത്, അവർ തമ്മിലുള്ള വിവാഹം ഉണ്ടായിക്കൂടാ എന്നത് മതവിശ്വാസികളും ധാർമ്മികതയെ വിശ്വസിക്കുന്ന ആളുകളുമെല്ലാം പൊതുവെ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആദി പിതാവിൻ്റെയും ആദി മാതാവിൻ്റെയും മക്കൾ, ആ മക്കൾക്ക് സ്വാഭാവികമായും
അവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയുണ്ടാവുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയുണ്ടാകണമെങ്കിൽ അവർ തമ്മിൽ ആദിമാതാവിൻ്റെയും ആദിപിതാവിൻ്റെയും മക്കൾ അഥവാ സഹോദരങ്ങൾ ശാരീരികമായി ബന്ധപ്പെടണം. ആ ശാരീരികമായി ബന്ധപ്പെടേണ്ടത് ഒരു ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ നിയമം പടച്ചതമ്പുരാൻ തന്നെ അനുവദിച്ച നിയമമായിരുന്നു. എപ്പോൾ ആ നിയമം അനുവദിക്കേണ്ടതില്ലോ, എപ്പോഴാണോ ആ നിയമം നിരോധിക്കേണ്ടത് അഥവാ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള വിവാഹം പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് എപ്പോഴാണ്, അത് സർവശക്തനായ സ്രഷ്ടാവിനെ കൃത്യമായിട്ടറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അടുത്ത പ്രവാചകനിലൂടെ, ദൈവദൂതനിലൂടെ, അല്ലെങ്കിൽ അതേ പ്രവാചകനിലൂടെ തന്നെ ഒരു കാലം കഴിഞ്ഞിട്ട് ഈ നിയമത്തെ പടച്ചവൻ തന്നെ ഇടപെടുകയും ആ നിയമത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഇത് ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുള്ളതാണ്. പ്രവാചകന്മാർ, ചില പ്രവാചകന്മാർ അനുവദിച്ച ചില കാര്യങ്ങൾ പിൽക്കാല പ്രവാചകന്മാർ നിരോധിച്ചതുണ്ട്, ചില പ്രവാചകന്മാർ നിരോധിച്ച ചില കാര്യങ്ങൾ പിൽക്കാല പ്രവാചകന്മാർ അനുവദിച്ചതുണ്ട്. ഇതെല്ലാം ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ മക്കയിലെ ഖുറൈശികൾക്കിടയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിന് 23 വർഷക്കാലഘട്ടത്തിനിടക്ക് ലഭിച്ച വചനങ്ങളുടെ സമാഹാരമാണ് പരിശുദ്ധ ഖുർആൻ. ഈ വചനങ്ങളിൽ തീർച്ചയായും ചില വചനങ്ങൾ ആദിമ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില വചനങ്ങളിലെ നിയമങ്ങൾ, ആ നിയമങ്ങൾ പിൽക്കാലഘട്ടത്തിൽ സ്വാഭാവികമായി തന്നെ ആവശ്യമില്ലാതായി തീർന്നതുണ്ട്. അത്തരം നിയമങ്ങളിൽ പെട്ടതാണ് പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറുള്ള മദ്യപാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. മദ്യപാനവുമായി ബന്ധപ്പെട്ട നിയമം എന്ന് പറഞ്ഞാൽ മദ്യപിച്ചിരുന്ന, മദ്യം സ്വന്തം ജീവിതത്തിൻ്റെ ആധാരമായിരുന്ന സംസ്കാരവും കലയും കവിതയുമെല്ലാം മദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്ന ഒരു സമൂഹത്തിൽ ദൈവവിശ്വാസവും പരലോകബോധവും വളർത്തിക്കൊണ്ടുവരികയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത്. എന്നിട്ട് ആ സമൂഹത്തിൽ ദൈവവിശ്വാസവും പരലോകബോധവും ഉള്ളതോടൊപ്പം തന്നെ അവർ മദ്യപാനികളായിരുന്നു, അവർ കുടിക്കുന്നവരായിരുന്നു. ആ കുടിക്കുന്നവരോട് ആദ്യമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മദ്യത്തിൽ നന്മയും തിന്മയുമുണ്ട്. നിങ്ങൾ പറയുന്ന നന്മകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറയുന്ന നന്മകളുണ്ട്, അതോടൊപ്പം തന്നെ തിന്മകളുമുണ്ട്. തിന്മകളുടെ അംശപാട് നന്മയേക്കാൾ ഒരുപാട് കൂടുതലുള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ആദ്യം അവതരിപ്പിക്കപ്പെട്ട വചനത്തിലുള്ളത്. അങ്ങനെ അത് അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ തന്നെ മദ്യം, അതിനോടുള്ള പ്രതിപത്തി എന്നുള്ളത് അന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിപത്തി കുറഞ്ഞു വന്നു. പിന്നീട് അടുത്ത പരിശുദ്ധ ഖുർആനിലെ വചനം അവതരിപ്പിക്കപ്പെട്ടു, നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് ഒരിക്കൽ ലഹരിബാധിതരായി നമസ്കരിച്ചുകൂടാ എന്നുള്ള വചനം. നമസ്കരിക്കുന്ന സമയത്ത് ലഹരിബാധിതരായി നമസ്കരിച്ചുകൂടാ എന്നുള്ള വചനം അവതരിപ്പിക്കപ്പെടുന്നത് നമസ്കാര സമയത്ത് പോലും പടച്ചതമ്പുരാനിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ നമസ്കാര സമയത്ത് പോലും ലഹരിയോടുകൂടി നമസ്കരിച്ചു ിരുന്നു എന്ന സാമൂഹ്യ സാഹചര്യത്തിലാണ്. തീർച്ചയായും അതുണ്ടായിരുന്നു. അതോടുകൂടി നമസ്കരിക്കുമ്പോൾ ലഹരിയുണ്ടാകരുത് എന്ന് പഠിപ്പിക്കപ്പെടുന്നതോടുകൂടി നമസ്കാരത്തിൽ എന്ത് പറയുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യത്തോടുകൂടി, ബോധത്തോടുകൂടി ആയിരിക്കണം നിങ്ങളുടെ നമസ്കാരത്തിൽ പ്രാർത്ഥനകൾ നിർവഹിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ടതോടുകൂടി ഒരുപാട് ആളുകൾ മദ്യത്തിൽ നിന്ന് വീണ്ടും മുക്തമാവുകയാണ്. അവസാനമായിട്ടാണ് പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്ത് അൽ മാഇദയിലെ 90-91 വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കേണ്ടതുണ്ട്, നിങ്ങൾ വിരമിക്കാൻ ഒരുക്കമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ. തീർച്ചയായും പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി അടുത്ത വചനങ്ങളിലുള്ള നിയമങ്ങൾ ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് പറയും, നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് സാങ്കേതികമായി പറയും. ആ വചനങ്ങൾ ദുർബലപ്പെട്ടുവെങ്കിലും വചനങ്ങൾ അതേപോലെ നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ ധാർമ്മികമായ പരിണാമത്തിൻ്റെ ചരിത്രത്തിൽ എങ്ങനെയായിരിക്കണം ഒരു ധർമ്മപ്രവാചകൻ പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ആയത്തുകൾ അവിടെ നിലനിർത്തി അതിലെ ഹുക്കുമ് അഥവാ അതിലെ നിയമങ്ങൾ അള്ളാഹു ദുർബലപ്പെടുത്തി. അതിനാണ് മൻസൂഖ് ചെയ്യുക എന്ന് പറയുക, നിയമങ്ങൾ ദുർബലപ്പെടുത്തുക. ഈ നിയമ ദുർബലതയുടെ കാര്യത്തിൽ 2-3 തരത്തിലുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ച വചനം നിലനിർത്തിക്കൊണ്ട് നിയമം ദുർബലപ്പെടുത്തുന്നത്. മറ്റൊരു തരമാണ്
വചനം ദുർബലപ്പെടുത്തിക്കൊണ്ട് നിയമം നിലനിർത്തുന്നത്, വചനം ദുർബലപ്പെടുത്തിക്കൊണ്ട് നിയമം നിലനിർത്തുന്നത്, അതും അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സംഭവിച്ചത് ആണ് ഇവിടെ സൂചിപ്പിച്ച സംഗതി. അത് യഥാർത്ഥത്തിൽ നിയമം നിലനിർത്തിക്കൊണ്ട് വചനം ദുർബലപ്പെടുത്തപ്പെട്ടതാണ്. വചനം എന്തുകൊണ്ട് ദുർബലപ്പെടുത്തി എന്നുള്ള ചോദ്യം സൃഷ്ടികർത്താവിൻ്റെ ഉത്തരത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, ആ വചനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ 23 വർഷ കാലഘട്ടം കൊണ്ട് അദ്ദേഹം എഴുതിയുണ്ടാക്കിയൊരു സംഭവമാണെങ്കിൽ ഈ വചനം ദുർബലപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആനിലെ ബാക്കിയുള്ള വചനങ്ങളെപ്പോലെ തന്നെയുള്ളൊരു വചനമാണത്. ആ നിയമമാണെങ്കിലോ, നിയമം റസൂലുള്ളാഹിക്ക് ശേഷവും റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിലുമെല്ലാം നിലനിന്നിട്ടുള്ളതാണ്. പിന്നെയും എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനം മാത്രം ദുർബലപ്പെടുത്തി? അത് പ്രവാചകൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ എന്തിനു വേണ്ടി അത് ചെയ്തു? ആ വചനത്തിന് എന്താണൊരു കുറവുള്ളത്? എന്താണ് പ്രശ്നമുള്ളത്? വേറെ അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ കേവലമായ ചോദ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ആ വചനം ദുർബലപ്പെടുത്തുവാനുള്ളത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. അതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു എന്ന് മാത്രമേയുള്ളൂ. അള്ളാഹുവിൻ്റെ നിർദ്ദേശം, അള്ളാഹു അവതരിപ്പിച്ച വചനം, അത് ദുർബലപ്പെടുത്തുവാൻ അള്ളാഹു നിർദ്ദേശിച്ചു. അതനുസരിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു. അവിടെ യുക്തിവിരുദ്ധമോ ബുദ്ധിക്ക് വിരുദ്ധമോ ആയ യാതൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടെന്നാൽ സർവലോകരക്ഷിതാവായ തമ്പുരാൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു വചനങ്ങൾ. ആ വചനങ്ങളോടൊപ്പം നിയമങ്ങൾ അവതരിപ്പിക്കുന്നു. അള്ളാഹു നിയമങ്ങളുടെ കാര്യത്തിൽ ചരിത്രത്തിൽ ഇടപെടുന്നു. നിയമം നിലനിർത്തിക്കൊണ്ട് തന്നെ വചനം നിലനിർത്തിക്കൊണ്ട് തന്നെ നിയമം ദുർബലപ്പെടുത്തുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നു. അതേപോലെ തന്നെ വചനം നിലനിർത്തിക്കൊണ്ട്, നിയമം നിലനിർത്തിക്കൊണ്ട് വചനം ദുർബലപ്പെടുത്താൻ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യുന്നു. ഇവിടെ ഇത് അല്ല ഒരു പിന്നെ മറ്റ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റെന്തെങ്കിലും കാരണത്താലാണ് അത് വെട്ടിക്കളഞ്ഞത് എന്ന് വാദിക്കുന്ന ആളുകൾ അവരാണ്. എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വചനം മാത്രം വെട്ടിക്കളഞ്ഞു എന്ന് പറയേണ്ടത് അവരാണ്. അത് അവർക്ക് പറയാൻ കഴിയില്ല. ബാക്കിയുള്ള വചനങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതിയുണ്ടാക്കുകയും ആളുകളുടെ തലയിൽ വെക്കുകയും ചെയ്തതാണെങ്കിൽ ഖുർആൻ ദൈവികം എന്ന് വാദിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് 6200 ചില്ലാനം വചനങ്ങളെങ്കിൽ അതേ കൈ കൊണ്ട് എഴുതിയുണ്ടാക്കിയ ഈ വചനം കൂടി അവിടെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമല്ല. മാത്രമല്ല, ആ നിയമത്തിൻ്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതെടുത്തു കളഞ്ഞതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വാർത്ഥത വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ആ നിയമം പ്രവാചകൻ്റെ ജീവിതത്തിനോ അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ ആ നിയമം എന്തോ പ്രശ്നമുള്ളതോ ആണ് എന്ന് സ്ഥാപിക്കാൻ കഴിയണം. എന്നാൽ അവിടെ നിയമം നിലനിർത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ് എന്നുള്ളതാണ് വാസ്തവം. അത് ഏത് രൂപത്തിൽ ചിത്രീകരിക്കപ്പെട്ടാലും ചോദ്യങ്ങൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തീർച്ചയായും ചോദ്യങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ വിട്ടുപോയതാണ്. ഹിജഡകളുടേതാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രശ്നം, ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഹിജഡകളുടെ പ്രശ്നം. അത് മനുഷ്യരെ ആണും പെണ്ണുമായാണ് സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ ഹിജഡകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഹിജഡകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് പരാജയപ്പെടുന്നു എന്നതിൻ്റെ വളരെ കൃത്യമായ ഉദാഹരണമാണ് ചോദ്യം. പലപ്പോഴും ഇന്നത്തെ ഒരു LGBT പൊളിറ്റിക്സ് ഉണ്ട്. LGBT പൊളിറ്റിക്സാണ് കഴിഞ്ഞ കുറേ കാലമായി വിഷയകമായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്, അഥവാ സ്വവർഗാനുരാഗികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. സ്വവർഗാനുരാഗികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വവർഗാനുരാഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ലോകത്തെ മുഴുവനും തങ്ങളുടെ ലൈംഗികാസ്വാദനത്തിന് വേണ്ടിയുള്ള കേന്ദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്രാജ്യത്വത്തിൻ്റെ വളരെ സമർത്ഥമായ പദ്ധതികൾ, ആ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് LGBT റൈറ്റ്സ് എന്നുള്ള സംഭവം തന്നെ പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോകണില്ല, ചോദ്യം അതല്ലല്ലോ. പ്രത്യേകിച്ച് ഈ ചോദ്യത്തിന് ഒരുപാട് ചോദ്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹിജഡ എന്നതൊരു മൂന്നാം ലിംഗമല്ല, മറിച്ച് ഒരു ലൈംഗികമായ ശേഷി ഇല്ലായ്മയാണ്. ലൈംഗിക ശേഷി ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ
പിന്നെ പുരുഷനായ നപുംസകമുണ്ടാകാം, സ്ത്രീയായ നപുംസകമുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനപരമായ ബയോളജി എന്ന് പറയുന്നത് അവരുടെ ടെസ്റ്റോസ്റ്ററോൺ ഉൽപാദനവുമായി ബന്ധപ്പെട്ടുള്ള ഹോർമോണൽ പ്രോബ്ലങ്ങളാണ്, പ്രശ്നങ്ങളാണ്. എക്സ് വൈ ക്രോമസോമുള്ള ആളുകൾ, അത് എക്സ് വൈ ക്രോമസോമുള്ള ആളുകൾ അഥവാ ലിംഗകോശങ്ങൾ, ലിംഗ ക്രോമസോമുകൾ എക്സ് വൈ ആണെങ്കിൽ അവൻ പുരുഷനും എക്സ് എക്സ് ആണെങ്കിൽ അവൾ സ്ത്രീയുമാകുമെന്നുള്ളതാണ് പൊതുനിയമം. എന്നാൽ വൈക്രോമോസോമിലുള്ള എസ് ആർ വൈ ജീൻ പ്രവർത്തനക്ഷമമാകാതിരുന്നാലോ, അതല്ലെങ്കിൽ ഹോർമോണുകൾ തമ്മിലുള്ള ബാലൻസിങ്ങിൽ ഉള്ള പിന്നെ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ആ പുരുഷ പ്രകൃതിയുണ്ടാക്കുകയും ആൻഡ്രജനും ഈസ്ട്രജനും എല്ലാം തന്നെ സ്ത്രീ പുരുഷ പ്രകൃതികളുടെ സന്തുലനം നിലനിർത്തുകയും ചെയ്യുമ്പോൾ അവിടെയുണ്ടാകുന്ന പ്രശ്നങ്ങളാൽ കുഞ്ഞിന് തന്നെ ഉണ്ടാകുന്ന ഒരു അംഗവൈകല്യമാണ് യഥാർത്ഥത്തിൽ പിന്നെ ഹിജടകൾ, നപുംസകങ്ങൾ എന്നുള്ളത്. അല്ലാതെ ഒരിക്കലും ഒരു മൂന്നാം വർഗമല്ല, അത് ഒരു അംഗവൈകല്യപാട്. കണ്ണില്ലാത്തതുപോലെ, കൈയില്ലാത്തതുപോലെ, കാതില്ലാത്തതുപോലെ, ലൈംഗിക ശേഷി ഇല്ലാതാവുക എന്നതൊരു അംഗവൈകല്യമാണ്, അതൊരു മൂന്നാം വർഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ലോകവ്യാപകമായുള്ള എൽ ജി ബി ടിക്കാരുടെ പരിശ്രമത്തിൽ ആ കെണിയിൽ എൻ്റെ സുഹൃത്തും വീണുപോയതാണ് എന്ന് തോന്നുന്നു എന്ന് മാത്രമാണ് അക്കാര്യത്തിൽ പറയുവാനുള്ളത്. ഈ ചടങ്ങളെ കുറിച്ചുള്ള എൻ്റെ അറിവാണോ എം എം അക്ബർ സാഹിബിൻ്റെ അറിവാണോ കുറഞ്ഞ അറിവ് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഈ സൈറ്റ് തുറന്നാൽ കാണാൻ കഴിയും. ഒരേ സമയം പുരുഷലിംഗവും പുരുഷ ജനനേന്ദ്രിയവും സ്ത്രീ ജനനേന്ദ്രിയവും സ്ത്രീ എന്താ പറയുക, എല്ലാ സ്ത്രീയുടെ ക്വാളിറ്റിയുമുള്ള അല്ലെങ്കിൽ എല്ലാ സ്ഥലം പോലും ഉള്ള അതോടൊപ്പം ലിംഗവുമുള്ള നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിലല്ല. അപ്പോൾ ഞാൻ പറയുന്ന ഇതാണ്, ഈ പറഞ്ഞ വിഭാഗം വേറെ ഒരു വിഭാഗം തന്നെയാണ്. കാരണം സ്വത്ത് കൊടുക്കുമ്പോൾ ആണിൻ്റെ പകുതി സ്വത്താ പെണ്ണിന്. അപ്പോൾ വേറെ വിഭാഗക്കാരായ ഇവർക്ക് മുഴുവൻ ഓഹരിയും പകുതി ഓഹരിയുടെ ഇടയിൽ ഒരു ഓഹരിയെങ്കിലും നിശ്ചയിക്കണമായിരുന്നു. കിടക്കട്ടെ, ഏതായാലും എൻ്റെ വിഷയം മറ്റിലേക്കാണ് പോകുന്നത്. ഏസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഖദ്ർ ഏസയിലേക്ക് കൊടുക്കുന്നതിന് പകരം മുഹമ്മദ് നബിയും മരിച്ചവരെ ജീവിച്ചിട്ടുണ്ട്. എത്രയോ ജീവനില്ലാത്ത ആശയമറ്റ് അറിവ് കെട്ട് കഴിക്കുന്ന ആളുകളെ അറിവെന്ന ജീവൻ നൽകി മുഹമ്മദ് നബിയും ജീവിപ്പിച്ചിട്ടുണ്ട്. ആ പണിയാണ് ഏസാ നബിയും എടുത്തിട്ടുള്ളത്. വെറുതെ അള്ളാഹുവിൻ്റെ കുദ്രത്ത്, അള്ളാഹുവിൻ്റെ ഖദർ ഈസയിലേക്ക് കൊടുത്ത് അള്ളാഹുവിനെ കഴിവ് കെട്ടവനാകാതിരിക്കണമെന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. എൻ്റെ അറിവാണോ അദ്ദേഹത്തിൻ്റെ അറിവാണോ വലുതെന്നാണ് ഒരു ചോദ്യം. യഥാർത്ഥത്തിൽ അറിവ് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയല്ല ഇത്. ഇത് ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനുള്ള വേദിയാണ്. അറിവ് പ്രകടിപ്പിക്കാനുള്ളൊരു വേദി എന്നുള്ളത് അല്ല. അത്തരം വേദികളിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ടാകും, അത്തരം ആളുകൾക്ക് പറയുന്ന പേരുകളും ഉണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിച്ച് ഓഫ് ട്രൂത്ത് എന്നുള്ളത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നൊരു പ്രോഗ്രാമാണ്. അതിലുള്ള സംശയങ്ങളെ നിവാരണം വരുത്തുകയാണ്. എൻ്റെ സുഹൃത്ത് പറഞ്ഞ നപുംസക ലിംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ്. താങ്കൾ വായിച്ചിട്ടുള്ള ഏത് സൈറ്റാകട്ടെ, ഏത് വിഷയമാകട്ടെ, താങ്കളതിൽ കുറച്ചുകൂടി അവഗാഢമായി പഠിച്ചാൽ താങ്കൾക്ക് തന്നെ കാര്യം ബോധ്യപ്പെടും എന്നാണ് എൻ്റെ ബോധ്യം. റസൂൽ പരിശുദ്ധ ഖുർആനെ വിമർശിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം തെറ്റാണെന്ന് സമർത്ഥിക്കണമെന്ന ആഗ്രഹം മാത്രമാണുള്ളതെങ്കിൽ ഒരിക്കലും അത് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കലും നമുക്ക് സത്യം കണ്ടെത്താൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ജന്തുലോകത്തെടുക്കുക, ജന്തുലോകത്ത് നപുംസക ലിംഗം എന്നുള്ളത് എത്രത്തോളം നടക്കുന്ന കാര്യപാട് എത്രത്തോളം ഉള്ളതാണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ ജീവപരിണാമത്തിലൂടെ മനുഷ്യനുണ്ടായി എങ്കിൽ തീർച്ചയായും ഈ മൂന്നാം സെക്സ്, മൂന്നാം ലൈംഗികത ജന്തുലോകത്തും വ്യാപകമായിട്ടുണ്ടാകണം. എത്രത്തോളമുണ്ട് ജന്തുലോകത്ത്? ഇത് ഇവിടെ യഥാർത്ഥത്തിൽ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരേ ലൈംഗികാവയവങ്ങൾ വളരെ ട്രാൻസെക്ഷലിസത്തിൻ്റെ വളരെ അപൂർവമായ ഒരു സംഭവമാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്
യഥാർത്ഥത്തിൽ നപുംസകലിംഗം എന്നുള്ളത് ഒരു സ്വാഭാവിക ക്രിയയല്ല, മറിച്ച് സംഭവിക്കുന്ന ഒരു അംഗവൈകല്യമാണ് എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠനം എടുത്താൽ കേരളത്തിൽ തന്നെ ഒരുപാട് നപുംസകങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ ഹിജഡ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഇല്ല. എന്തുകൊണ്ടാണത്? ലൈംഗിക ശേഷിയില്ലാത്ത, ലിംഗമില്ലാത്ത, ഗർഭാശയമില്ലാത്ത, അണ്ടാശയമില്ലാത്ത, അതേപോലെ തന്നെ വൃഷണമില്ലാത്ത ആളുകൾ, ഇതെല്ലാം ഉണ്ട് നപുംസകങ്ങളിൽ, അഥവാ ലൈംഗിക ശേഷിയില്ലാത്ത ആളുകളിൽ. അപ്പോൾ ഇവർ ഇല്ലാത്ത ആളുകൾ, പുരുഷ വിഭാഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകൾ പുരുഷന്മാരായി ജീവിച്ചുകൊണ്ടിരിക്കും. അവർ അവരുടെ ആ വൈകല്യം മറച്ചുവെക്കും. അതേസമയം ബോംബെയെ പോലുള്ള സ്ഥലങ്ങളിൽ അവർ തന്നെ പ്രത്യേക വിഭാഗമായി സംഘടിക്കുകയും അവരുടേതായ കോപ്രായങ്ങളും അവരുടേതായ കൾട്ട് ക്രിയകളുമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ആരെങ്കിലും ജനിച്ചു എന്നറിഞ്ഞാൽ മുതൽക്ക് ആ അത്തരം കൾട്ടുകൾ അവിടെ പ്രവർത്തിക്കും, ആ ടീമിലേക്ക് പെടുത്താൻ വേണ്ടി. ഞാൻ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മൂന്നാം വിഭാഗമല്ല നപുംസകലിംഗം എന്നുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, LGBT റൈറ്റ്സുമായി ബന്ധപ്പെട്ട വളരെ സമർത്ഥമായ ഒരു രാഷ്ട്രീയമാണത്. എൻ്റെ സുഹൃത്തുക്കൾ ഇസ്ലാമിനോടുള്ള വിരോധം വെച്ചോളൂ, ഇസ്ലാം യുക്തിപരമല്ല എന്ന് സ്ഥാപിക്കുന്ന പണി തുടങ്ങിക്കോളൂ, തുടർന്നോളൂ, അത് നിങ്ങളുടെ സൗകര്യമാണ്. പക്ഷേ നമ്മുടെ ബുദ്ധി എവിടെയും പണയം വെച്ചുകൂടാ. ഈ വിഷയത്തിൽ സ്വവർഗരതി അവകാശമോ അവൈകൃതമോ എന്ന പേരിൽ തന്നെ ഒരു പുസ്തകം എഴുതാൻ എനിക്ക് അവസരമുണ്ടായത് കൊണ്ട് തന്നെ ആ വിഷയത്തെ പഠനവിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. LGBT എന്ന് പറയുന്ന പേര് മുതൽ പൊളിറ്റിക്സാണ്. LGBT എന്താണ്? ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷ്വൽ ആൻഡ് ട്രാൻസെക്ഷ്വൽ എന്നാണ്. ഇവർ എല്ലാവരും ലൈംഗിക ന്യൂനപക്ഷങ്ങളാണ് എന്നും അവരുടെ റൈറ്റ്സ് ലോകം അംഗീകരിക്കണില്ല എന്നും അതുകൊണ്ട് തന്നെ അവരുടെ റൈറ്റ് യഥാർത്ഥത്തിൽ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നും പറയുന്ന ആളുകളാണ് LGBT റൈറ്റ്സുമായി ബന്ധപ്പെട്ട ലോകത്തുള്ള പിന്നെ വർത്തമാനങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ 2007 വിധിക്ക് കാരണം LGBT റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന കൊടുത്ത ഒരു റിട്ടായിരുന്നു. അതിൻ്റെ മുകളിലാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി വന്നിട്ടുള്ളത്. അത് പോകട്ടെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ആ LGBT എന്ന പദം തന്നെ നിങ്ങളെടുത്ത് നോക്കുക. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയുമായി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന സ്ത്രീ. ഗേ എന്ന് പറഞ്ഞാൽ പുരുഷനുമായി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന പുരുഷൻ. ബൈസെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുമായും ബന്ധപ്പെടാൻ കഴിയുന്ന ആണും പെണ്ണും. പുരുഷനുമായും സ്ത്രീയുമായും ബന്ധപ്പെടാൻ കഴിയുന്ന പുരുഷൻ, അതേപോലെ തന്നെ സ്ത്രീ. നാലാമത്തേതാണ് ട്രാൻസെക്ഷ്വൽ. ട്രാൻസെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ ഈ നപുംസകം. ട്രാൻസെക്ഷ്വൽസ് സ്വാഭാവികമായും ഒരു സമൂഹത്തിലെ ദുരന്തമാണ്. ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, കാരണം സ്വാഭാവിക കയ്യില്ലാത്ത ആളുകളെ പോലെ, കണ്ണില്ലാത്ത ആളുകളെ പോലെ അവരനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളുടെ കണക്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് കൂടി വളരെ സമർത്ഥമായി ലോകത്തെ തങ്ങളുടെ ലൈംഗിക ചൂഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ഇതിലുള്ളത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ബൈസെക്ഷ്വൽ ഇതിൽ വരിക? നിങ്ങൾ ആലോചിക്കുക, ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ പെണ്ണുമായി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന പെണ്ണ്, അവരുടെ അഭിപ്രായ പ്രകാരം അത് പ്രകൃതിപരമാണ്, അങ്ങനെ തന്നെ ജനിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഒരു സെക്സാണുള്ളത്, അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ പുരുഷനുമായി ബന്ധപ്പെടാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അത് അവർക്ക് അനുവദിക്കണം. വാദത്തിന് വേണ്ടി സമ്മതിക്കുക. ഗേ എന്ന് പറഞ്ഞാൽ പുരുഷനുമായി മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന പുരുഷൻ, അതും ഇതേപോലെയുള്ള വാദം പറയുന്നു, വാദത്തിന് വേണ്ടി അംഗീകരിക്കുക. എന്നാൽ മൂന്നാമത്തെ ബൈസെക്ഷ്വൽ എന്താണ്? എന്തിനാണ് ബൈസെക്ഷ്വൽ എന്ന് ഇതിൽ പെടുത്തിയത്? ബൈസെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ ആണുമായും പെണ്ണുമായും ബന്ധപ്പെടാൻ കഴിയുന്ന പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. ഇത് ബൈസെക്ഷ്വൽ രണ്ടു കൂട്ടരുമായും ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകൾ എന്നർത്ഥം. ഇതിനർത്ഥം എന്താണ്? അയാൾക്ക്, ബൈസെക്ഷ്വലിൽപ്പെട്ട ഒരാൾക്ക് സ്ത്രീയുമായി ശാരീരികമായി സംതൃപ്തമായി ബന്ധപ്പെടാൻ കഴിയും, അതേപോലെ തന്നെ പുരുഷനുമായി ബന്ധപ്പെടാൻ കഴിയും. അവർക്കും റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ നടുവിൽ അവരെ പെടുത്തിക്കൊണ്ട് ലെയ്സിൻ്റെയും ഗെയ്സിൻ്റെയും ലെസ്ബിയൻസിൻ്റെയും ട്രാൻസെക്ഷ്വലിൻ്റെയും നടുവിൽ ബൈസെക്ഷ്വലിനെ പെടുത്തിക്കൊണ്ടാണ് ഈ പൊളിറ്റിക്സ് കളിക്കുന്നത്. ആരാണിത് ബൈസെക്ഷ്വൽ എന്ന് പറഞ്ഞാൽ? ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അതാണ് ശരി. കാരണം ഏത് പുരുഷൻ്റെയും മനസ്സിൽ, ഏത് പുരുഷൻ്റെയും മനസ്സിൽ ഒരു ഹോമോസെക്ഷ്വൽ ഉണ്ട്. അത് വസ്തുതാപരമാണ്, അത്
പിന്നെ അതേസമയം സ്ത്രീയുടെ സ്ഥിതി കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ അത് അതല്ലല്ലോ വിഷയം, അതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല. ഞാൻ ഇവിടെ ട്രാൻസ്സെക്ഷ്വൽ എന്നുള്ളത് ഇന്ന് ഒരു മൂന്നാം ലിംഗമായി പരിചയപ്പെടുത്തപ്പെടുന്നത് ഈ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എൻ്റെ സുഹൃത്തുത്തരം കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ പരിശോധിക്കുക, പഠിക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിലെ നിയമങ്ങൾക്ക് യാതൊരു പ്രശ്നവുമല്ല. ആണും പെണ്ണുമായാൽ എന്ന് പറഞ്ഞാൽ ആണിൻ്റെ സ്വഭാവമുള്ള ആള്, ആടിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആണിൻ്റേതായ ശാരീരികമായ ഹോർമോണലായ പുറമേക്ക് കാണുന്ന സ്വഭാവ സവിശേഷതയുള്ളയാൾ. അയാൾക്ക് ലൈംഗിക ശേഷി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ സ്വത്ത് വിഭജനത്തിലൊരു പ്രശ്നമല്ല. അതേപോലെ തന്നെ പെണ്ണിൻ്റെ കാര്യത്തിലും സ്വത്ത് വിഭജനത്തിൽ ആണിനെ പോലെയുള്ള ആളുകൾ ആടും, സെണ്ണിനെ പോലെയുള്ള ആളുകൾ പെണ്ണുമാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത് പറഞ്ഞതാണ്. അവിടെ പിന്നെ അള്ളാഹുവിൻ്റെ ഖദറിൽ പിന്നെ പങ്കു ചേർക്കുന്നു എന്തല്ല പറഞ്ഞത്. സൂറത്ത് എന്തൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ പുനരുജ്ജീവിപ്പിച്ചതുപോലെയല്ല, മറിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ച ആളുകളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സരിക്ക് മരിച്ച ആളുകളെ പുനരുജ്ജീവിപ്പിക്കുക, അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഹദീസുകൾ പറഞ്ഞിട്ടുള്ളത്, മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നതും അക്കാര്യപാട്. അതാണ് സംഭവിച്ചിട്ടുള്ളത്, അത് അത്ഭുതകരമായി നടന്നിട്ടുള്ളതാണ്, അത് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, അത് അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണെങ്കിലാണ് അള്ളാഹുവിൻ്റെ കുവ്വത്തിലുള്ള പങ്കു ചേർക്കലായി മാറുകയുള്ളൂ. അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതല്ല, അള്ളാഹു നൽകിയതനുസരിച്ച്, അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അള്ളാഹു അത്ഭുതകരമായി അദ്ദേഹത്തിൻ്റെ ദൃഷ്ടാന്തമായി അള്ളാഹു നൽകിയ ദൃഷ്ടാന്തം അനുസരിച്ച് ചെയ്തതാണ്. അദ്ദേഹം നടന്ന് മരിച്ച ആൾക്കാരെ മുഴുവൻ തൊട്ട് ജീവൻ വെപ്പിച്ച് നടക്കായിരുന്നു എന്നല്ല ഖുർആനിലുള്ളത്. മറിച്ച് അത്ഭുതകരമായി ആ സമൂഹത്തിൽ മരണപ്പെട്ട ചില വ്യക്തികളെ അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ബൈബിളിലും ഉള്ളത് അക്കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. എൻ്റെ പേര് ഗഫൂർ, ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ആമുഖ പ്രഭാഷകൻ പറഞ്ഞ ചില വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പറയട്ടെ. അതായത്, മനുഷ്യനുണ്ടാക്കിയ നീതിയും നിയമങ്ങളും പര്യാപ്തമല്ല, അത് മാറ്റപ്പെടേണ്ടതാണ്, മാറ്റപ്പെടുന്നതാണ് എന്നൊക്കെ പറയുകയുണ്ടായി. അതിനുപരിയായിട്ട് ദൈവം കാലാകാലങ്ങളിലേക്ക് ഇറക്കിയ നിയമമാണ് വിശുദ്ധ ഖുർആനാണ് നിയമം എന്ന് പറയുകയുണ്ടായി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിനകത്തുണ്ടായിരിക്കുന്ന നിയമങ്ങൾ പോലും ഘട്ടം ഘട്ടമായി ചില അബദ്ധങ്ങളിൽ നിന്നുണ്ടായ ചില തിരിച്ചറിവുകൾ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുതന്നെ സാമാന്യ ജനത്തിൻ്റെ നീതിബോധമൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അതിനൊരു ഉദാഹരണമായിട്ട് പറയട്ടെ, സ്ത്രീകൾ പർദ്ദ ധരിക്കേണ്ടവരാണ് എന്നുള്ള ഒരു നിയമം ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നു ഇസ്ലാമിനകത്ത്. ഒരു 100,000 പ്രവാചകന്മാരെ ദൈവം ഇറക്കിയിട്ടും അവരുടെ കാലഘട്ടത്തിലുള്ള സ്ത്രീകളൊന്നും പർദ്ദ ധരിച്ചതായിട്ട് എനിക്കറിവില്ല. അവരുടെ കാലഘട്ടത്തിലൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. യൂസുഫ് നബിയുടെ കാലത്ത് ആദമിൻ്റെ മക്കൾ തന്നെ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് കലഹിച്ചത് എന്ന് അറിയുന്നു. മുഹമ്മദ് നബി മക്കത്ത് 13 ദാവത്ത് നടത്തിയിട്ടും തൻ്റെ ആദ്യ ഭാര്യയായ ഖദീജ പർദ്ദ അണിഞ്ഞിരുന്നോ എന്ന് ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ. പിൽക്കാലത്ത് അദ്ദേഹം മദീനയിൽ വരികയും 5 ദാവത്ത് നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിവാഹം നടക്കുന്നത്. സ്വന്തം വളർത്തുപുത്രനായ ദത്തുപുത്രനായ സയ്യിദിൻ്റെ ഭാര്യയായിരുന്ന സൈനബിനെ കല്യാണം കഴിക്കുന്നത്. ഈ അവസരത്തിൽ ഒരു ഹദീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിഷയം അവിടെ കൂടിയവർ പലരും മുഹമ്മദ് നബിയുടെ മറ്റു ഭാര്യമാരുമായിട്ട് സംസാരിക്കുന്നത് ഒമർ കണ്ടു. ഒമറിന് അലോസരപ്പെട്ടു. ഒമർ പറഞ്ഞു മുഹമ്മദ് നബിയോട്, മുഹമ്മദ് നബിയുടെ ഭാര്യമാർ മറക്ക് അപ്പുറത്ത് നിന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ ഉപദേശമാണ് പിറ്റേ ദിവസം മുഹമ്മദ് നബിയെ ഈ വചനം ഇറക്കാൻ കാരണമാക്കിയത് എന്ന് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് ഇത് ബാഹ്യമായ ശക്തിയിൽ നിന്ന് വന്ന വെളിപാടല്ല, മുഹമ്മദ് നബിക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഭവത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം 13. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. മറുപടി, ഇവിടെ നിയമങ്ങൾ അള്ളാഹു ഉണ്ടാക്കുന്നതല്ല, മറിച്ച് സമൂഹത്തിൽ പരിണമിച്ചുണ്ടാകുന്നതാണ് എന്നതിന് എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റേതായ ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ്. അഥവാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുതുതായി കൊണ്ടുവന്നൊരു നിയമമാണ് അഥവാ പർദ്ദ ധരിക്കണമെന്ന നിയമം. പർദ്ദ ധരിക്കണമെന്ന നിയമം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണുന്ന ഹൂർലിൻ പർദ്ദ ധരിക്കണമെന്നുള്ള നിയമം എന്ന് വിചാരിക്കേണ്ടതില്ല. അദ്ദേഹം മനസ്സിലാക്കുന്നത് ഹിജാബായിരിക്കും, മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ ധരിക്കണമെന്നുള്ളതായിരിക്കും. എൻ്റെ സുഹൃത്തിനോട് വളരെ വിനീതമായി
ഒന്ന് ഏതെങ്കിലും ഒരു കാത്തോലിക് പള്ളിയിൽ പോയി നോക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കത്തോലിക്കാരുടെ പള്ളിയിൽ കന്യാമറിയത്തിൻ്റെ ചിത്രം ഉണ്ടാകും. അവർ വരച്ചു വെക്കുന്നത് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവർ വരച്ചു വെക്കുന്നത് പൂർവകാല യഹൂദന്മാരുടെ സമ്പ്രദായമനുസരിച്ചാണ്. യഹൂദന്മാരുടെ ക്രൈസ്തവ ആരായിട്ടുള്ള കന്യാസ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം എവിടെ നിന്നുണ്ടായതാണ്? പരിശുദ്ധ ഖുർആനിൽ നിന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നോ അല്ല. സൈനബിൻ്റെ കല്യാണമോ ആ സംഭവമോ ഉമറിൻ്റെ വർത്തമാനമോ ഒന്നുമല്ല, മറിച്ച് റസൂലുള്ളാഹിന്റെ അവരുടെ പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന സമ്പ്രദായം. ആ സമ്പ്രദായത്തിൽ വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ, അത് അവർ പൊതുവൽക്കരിക്കുമ്പോൾ പൊതു സ്ത്രീകൾക്ക് എന്തും ചെയ്യാമെന്നുള്ള നിയമം പിന്നീട് പുരോഹിതന്മാരുണ്ടാക്കി. പക്ഷേ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ധരിക്കേണ്ട വസ്ത്രം എന്താണ് എന്നുള്ള കാര്യത്തിൽ അവരുടെ തീരുമാനം എന്താണ്? ആ തീരുമാനം ഖുർആനോ ഹദീസിനോ അല്ല. നിങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുക, കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പൗലോസിൻ്റെ ലേഖനമാണ്. ബൈബിളിലെ നാല് സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ കുറച്ച് ലേഖനങ്ങളുണ്ട്. അതിൽ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം, അതിൽ ആറാം അധ്യായത്തിലെ 18-ാമത്തെ വചനം ഒന്ന് പരിശോധിച്ച് നോക്കുക. പൗലോസ് മുഹമ്മദ് നബിക്ക് 10 ആണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച വ്യക്തിയാണ്. പൗലോസ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നിർബന്ധമായും തല മൂടേണ്ടതുണ്ട്, ശരീരം മറയ്ക്കേണ്ടതുണ്ട്. തല മൂടാത്ത പ്രാർത്ഥിക്കുമ്പോൾ തല മൂടാത്ത മുടി മൂടാത്ത സ്ത്രീകളുടെ മുടി മൊട്ടയടിക്കുകയാണ് വേണ്ടത്, മുണ്ഡനം ചെയ്യുകയാണ് വേണ്ടത്. ഇത് പൗലോസിൻ്റെ ഉപദേശമാണ്. ഇതെന്തുകൊണ്ടാണ് ആ ഉപദേശമായി വരുന്നത്? അക്കാലഘട്ടത്തിൽ വ്യാപകമായി നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇത് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയപാട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ വചനങ്ങളിലോ എല്ലാ പ്രവാചകന്മാരും ഹിജാബ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നില്ല. പക്ഷേ പ്രവാചകന്മാരുടെ ചെയ്തികളെക്കുറിച്ചുള്ള പാഠങ്ങളിൽ നിന്ന്, മുൻപുള്ള ആളുകളെ തലമുറകളായി വരച്ചു വെച്ചതിൽ നിന്ന്, ഇസ്രായേൽ സമൂഹം ഇന്നും തുടർന്നു പോരുന്ന പ്രവാചകന്മാരുടെ നിയോഗത്താൽ ഒരുപാട് സമൃദ്ധം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇസ്രായേൽ സമൂഹം ഇന്നും തുടർന്നു പോരുന്ന വിശുദ്ധ വസ്ത്രവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ നിന്ന്, ഇസ്രായേലരിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ക്രൈസ്തവ സന്യാസി സമൂഹം ഇന്ന് തുടരുന്ന വസ്ത്രധാരണത്തിൽ നിന്നെല്ലാം വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് തന്നെ ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് വസ്തുതയാണ്, ഇതൊരു സത്യപാട്. ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വർത്തമാനം കേട്ടിട്ടാണ്. ഇത് കൂട്ടിയോജിപ്പിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും രണ്ടും ഒരേപോലെ ഹദീസിലുള്ളതാണ്. തീർച്ചയായും സ്ത്രീകളുടെ വർത്തമാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു പല വിഷയങ്ങളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിഷ്കർഷയോടുകൂടി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് കേട്ട് തിരുത്തിയ കാര്യങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിലൂടെ അള്ളാഹു വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടു, ഇത് പറഞ്ഞു, അതും പർദയുടെ നിയമമായിട്ട് ബന്ധമല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിയമങ്ങളെല്ലാം മക്കയിലെ 13 വർഷം എന്ന് പറഞ്ഞല്ലോ, മക്കയിലെ 13 വർഷമുള്ള സഹാബിമാരിൽ പലരും കള്ളുകുടിയന്മാരാണ്. അവർ കള്ളുകുടിച്ചിരുന്ന ആളുകളാണ്. മദീനയിലെത്തി മദ്യത്തെക്കുറിച്ചുള്ള നിയമമുണ്ടാകുന്നത് മദീനയിലെത്തി ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്. അതിനർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും മദീനയിൽ വെച്ച് മദ്യത്തിൻ്റെ ദുരന്തങ്ങൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ആ ദുരന്തം അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാരോ മദ്യപാനിയായിട്ട് ആകെ കുടുംബം തകർന്നു പോയത് കണ്ടപ്പോൾ ഒരു പുതിയ നിയമം ഉണ്ടാക്കിയെന്നല്ല, മറിച്ച് ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരമായി സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമം പറയുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ടാകുമ്പോൾ ഏത് സന്ദർഭത്തിലാണ് ചരിത്രത്തിൽ ഇടപെടേണ്ടത് എന്ന് സൃഷ്ടികർത്താവായ തമ്പുരാനാണ് കൃത്യമായി അറിയാവുന്നത് എന്നതുകൊണ്ട് ആ ഇടപെടലുണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ ഉപചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഹിജാബ് ധരിച്ചിരുന്നു, മറ ധരിച്ചിരുന്നു എന്ന് ആണെങ്കിൽ ഉമറിന് ഈ ഉപദേശത്തിൻ്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. പിന്നീട് ലൗഹുൽ മഹ്ഫൂദിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ഗ്രന്ഥമാണ് ഇതെങ്കിൽ
ഇതെന്തുകൊണ്ട് മുൻ പ്രവാചകന്മാർക്ക് എടുത്ത് വായിച്ചു കൊടുത്തുകൂടാ? അവരുടെ സ്ത്രീകളിലായിരുന്നു അന്ന് സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും ദൈവത്തിന് ഒരു വിഷയം ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല എന്നാണ് ചിന്തിക്കേണ്ടത്. ഏതായാലും ഈ വിഷയം ഞാൻ അടുത്തൊരു വിഷയത്തിലേക്ക് കടക്കട്ടെ. ഒറ്റ ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ എൻ്റെ സുഹൃത്ത് ഉത്തരം പറയുന്നത് ശ്രദ്ധിക്കണില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം ശ്രദ്ധിക്കാൻ തോന്നുന്നത്, പൊതുവേ അങ്ങനെ പലരുണ്ട് ചോദ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ. അങ്ങനെ ആവരുത്. നമ്മൾ വിഷയം പഠിക്കണം. ശരി, നിങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ് എന്നാകും നിങ്ങൾ വിചാരിക്കുക, സ്വാഭാവികമായിട്ടും അത് മനുഷ്യൻ്റെ ഒരു സവിശേഷതയാണ്. പക്ഷേ അത് തെറ്റാകാം എന്നതിനുള്ളൊരു ഒരു 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 ഇതെങ്കിലും ഒരു സാധ്യതയെങ്കിലും നമ്മളെല്ലാം മനസ്സിൽ കാണണ്ടേ? തെറ്റാണെങ്കിൽ എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചോദിച്ച ചോദ്യം നേരത്തെ ഞാൻ ഉത്തരം പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞു ലോഹുൽ മഹഫൂദിലേക്കൊന്നും പോണ്ട, മുൻപുള്ള പ്രവാചകന്മാരുടെ സമൂഹങ്ങളിൽ തന്നെ ഈ ഹിജാബ് നിലനിന്നിരുന്നു എന്നതിന് തെളിവായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം എടുത്തു ധരിച്ചു. അതേപോലെ തന്നെ ക്രൈസ്തവർ സ്വീകരിക്കുന്ന കന്യാസ്ത്രീ വസ്ത്രം ഞാൻ എടുത്തു പറഞ്ഞു. മറിയമിൻ്റെ വസ്ത്രമായി കത്തോലിക്കർ ഇന്നും പഠിപ്പിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതെല്ലാം മുഹമ്മദ് നബിയുടെ ദുർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ആ വസ്ത്രധാരണം അന്ന് നിലവിലിരുന്നു. അതിൽ നിന്ന് എന്നെ സുഹൃത്ത് പറയണമെന്ന് വെച്ചാൽ നേരത്തെ തന്നെ അതുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഉമറിൻ്റെ വർത്തമാനം ഉണ്ടാകില്ലായിരുന്നു, റസൂലിൻ്റെ കൽപ്പനയും വേണ്ടിവരില്ലായിരുന്നല്ലോ. ഇവിടെ മക്കാ മുശ്രിക്കുകൾക്കിടയിൽ അതുണ്ടായിരുന്നു എന്നല്ല പറഞ്ഞത്, പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട നിയമത്തിൽ അതുണ്ടായിരുന്നു എന്നാണ്. അതിനാണ് ഞാൻ തെളിവുകൾ ഉദ്ധരിച്ചത്. മക്കാ മുശ്രിക്കുകൾക്കിടയിൽ അതല്ലാത്ത രൂപത്തിൽ തന്നെ അവർ സൗന്ദര്യ പ്രകടനം നടത്തിയിരുന്നത് കൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞത്, യാ അയ്യുഹൻ നബിയു ഖുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഉൽ മുഅ്മിനീന യുദിനീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്നാ യുഅ്റഫ്ന ഫലാ യുഅ്ദൈന എന്ന്. നിങ്ങൾ പ്രവാചകരെ താങ്കളുടെ പത്നിമാരോടും മക്കളോടും അതേപോലെ തന്നെ സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും പറയുക, ഇപ്പോഴുള്ള അവരുടെ ശിരോവസ്ത്രം മാറിലേക്ക് കൂടി നെട്ടിയിടട്ടെ എന്ന്, അഥവാ ഹിജാബ് ധരിച്ചു കൊള്ളട്ടെ എന്ന്. ഇത് പറയാൻ കാരണം എന്താണ്? അത് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ്. തീർച്ചയായും മക്കാ മുശ്രിക്കളുടെ അത് അങ്ങനെയായിരുന്നില്ല. ഞാനതിന് ഉദാഹരണം പറഞ്ഞു, മദ്യപാനത്തിൻ്റെ നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ മദ്യപാനികൾ ഉണ്ടായിരുന്നു, സഹാബിമാരിൽ പലരും മദ്യപാനികളായിരുന്നു. പക്ഷേ നിയമം വന്നപ്പോൾ അവരത് ഒഴിവാക്കി. ഇത് ലോഹുൽ മഹഫൂദ് ഒരുപാട് കാലം മുമ്പുള്ളതാണെങ്കിൽ അത് അതേപോലെ പറഞ്ഞാൽ പോരെ എന്നാണ്. ലോഹുൽ മഹഫൂദ് എന്താണ് എന്നും അത് ഒരുപാട് കാലം മുൻപ് എന്നത് എന്താണ് എന്നുമെല്ലാം മനസ്സിലാക്കുന്നിടത്ത് ഗഫൂറിനെ സംഭവിക്കുന്ന അബദ്ധം ഒരിക്കലും ഇസ്ലാമിൻ്റെ തലയിൽ വെച്ച് കെട്ടരുത് എന്നാണ് ഗഫൂറിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പടച്ച തമ്പുരാൻ്റെ ഫലകമാണ് ലോഹുൽ മഹഫൂദ്. പടച്ച തമ്പുരാൻ്റെ ഫലകം, പടച്ച തമ്പുരാൻ സട്ടാവ്. സട്ടാവ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് പുറത്തുള്ളവനാണവൻ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാകുമ്പോൾ പ്രപഞ്ചത്തിന് പുറത്തുള്ളവനാണവൻ, പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവാണവൻ. പ്രപഞ്ചത്തെക്കുറിച്ച് ഫിസിക്സിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. എന്താ പ്രപഞ്ചത്തെക്കുറിച്ച് ഫിസിക്സ് പറയുക? പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് ഒരു മഹാവിസ്ഫോടനത്തിൽ എന്താണ് എന്ന്, ബിഗ് ബാങ്ങിൽ എന്താണ് എന്ന്. ബിഗ് ബാങ്ങിന് മുമ്പുള്ള അവസ്ഥ എന്താ? ബിഗ് ബാങ്ങിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദ്രവ്യങ്ങളും കൂടി ഒരു പ്രൈമോഡിയൽ ന്യൂക്ലിയസായി നിൽക്കുന്ന സമയമാണ് എന്ന്. ആ പ്രൈമോഡിയൽ ന്യൂക്ലിയസിൻ്റെ സവിശേഷത എന്താണ്? അതിലെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന്. അതിൽ നിലനിന്നിരുന്നിരിക്കാം ചില നിയമങ്ങൾ, പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിൽ സമയമുണ്ടോ? സമയമില്ല. കാലമുണ്ടോ? കാലമില്ല. സ്ഥലമുണ്ടോ? സ്ഥലമില്ല. സ്ഥലകാലങ്ങൾക്ക് അതീതമായ, നമ്മുടെ സ്ഥലകാല സങ്കല്പങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രൈമോഡിയൽ ന്യൂക്ലിയസ്. ആ പ്രൈമോഡിയൽ ന്യൂക്ലിയസ് ബിഗ് ബാങ് ഉണ്ടായി, അപ്പോൾ പ്രപഞ്ചമുണ്ടായി. ആ പ്രൈമോഡിയൽ ന്യൂക്ലിയസിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അതിലെ നിയമങ്ങളിൽ ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഥലകാലങ്ങളുടെ വക്രത അനന്തമാണ്. സ്ഥലകാലങ്ങളുടെ വക്രത, കർവേച്ചർ ഓഫ് ടൈം സ്പേസ് ഈസ് ഇൻഫിനിറ്റ്. അതുകൊണ്ട് തന്നെ അതിലെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സ്ഥലകാലങ്ങൾക്ക് അതീതമായ ഒരു പ്രൈമോഡിയൽ ന്യൂക്ലിയസിനെ സങ്കല്പിക്കാതെ പ്രപഞ്ചത്തെ പഠിക്കാൻ കഴിയില്ലെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്തുള്ള സർവശക്തനായ തമ്പുരാൻ്റെ
ഈ ഫലകത്തിന് കാലങ്ങൾക്കതീതമായ ഒരു ഫലകത്തെ സങ്കല്പിക്കാൻ വിശ്വാസിക്കൊരു പ്രശ്നമല്ല. അത് ഫിസിക്സ് പറയുമ്പോൾ അതിൽ പ്രശ്നമുണ്ട് എന്നും പ്രശ്നമല്ല എന്നും, അതേസമയം മതം പറയുമ്പോൾ അത് അതെന്തോ യുക്തി വിരുദ്ധമാണ് എന്നുമുള്ള ധാരണ ഗഫൂർ ഒഴിവാക്കണം. ഇവിടെ എന്താന്ന് വെച്ചാൽ ആ കാലങ്ങൾക്കതീതമായ അള്ളാഹുവിൻ്റെ രേഖയിലുള്ളതാണത്. അത് ഈ പ്രപഞ്ചവുമായി നമ്മൾ താരതമ്യം ചെയ്യേണ്ടതില്ല. പ്രപഞ്ചത്തിൽ ഓരോന്നും സംഭവിക്കുമ്പോൾ തന്നെയാണ് സംഭവിക്കുന്നത്. രേഖ എന്നത് അള്ളാഹുവിൻ്റെ പക്കലുള്ള സ്ഥലകാലങ്ങൾക്ക് അതീതമായ കാര്യം. അത് അള്ളാഹ് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദ്യമാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. നമുക്ക് നമ്മുടെ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്കങ്ങനെ പറഞ്ഞു നോക്കാം. പക്ഷേ പടച്ച തമ്പുരാൻ്റെ ബുദ്ധിയും പടച്ച തമ്പുരാൻ്റെ അറിവും നമ്മുടെ അറിവിൻ്റെ മുകളിലാണ്. പടച്ചവൻ എപ്പോഴാണ് ഇടപെടേണ്ടത് എന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം. അതനുസരിച്ച് അള്ളാഹു ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതത്തിലും താങ്കളുടെ ജീവിതത്തിലുമെല്ലാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അദ്രൈമൻ, ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ്. എനിക്ക് ഈ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ളൊരു ചോദ്യമാണ് എൻ്റെത്. ഈ വേദിയിൽ എത്രമാത്രം പ്രസക്താണെന്നല്ല, എൻ്റെ ചോദ്യം ഇതാണ്. സല എന്ന അറബ് പദത്തിൻ്റെ മലയാള പദം എങ്ങനെ ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നമസ്കാരം എന്ന പദം തന്നെയാണോ? ഉസല്ലി ഫർലസലാത്ത എന്ന് നമ്മൾ പറയുന്നതും ഖുർആനിലെ ഇന്നല്ലാഹു വമലായിക്കത്തുഹു യുസല്ലൂന അലന്നബി എന്ന് പറയുന്നതും സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുന്നതും ഇതിലെല്ലാം ഉള്ള സല ഒരു ധാതുരൂപം തന്നെയാണോ? ഒന്ന്. രണ്ടാമത്, ഖുർആനിൽ കാണുന്നുണ്ട് ഇബ്രാഹിം നബിനെക്കുറിച്ചും മൂസാ നബിയെക്കുറിച്ചും അല്ല പറയുമ്പോൾ, അവർ മുസ്ലിങ്ങളായിരുന്നു, അവർ സല നിലനിർത്തിയിരുന്നു. അങ്ങനെയുള്ള മുഹമ്മദ് നബി കാണിച്ചു തന്ന ഇന്ന് നടപ്പിലുള്ള നമസ്കാര രൂപമല്ലാതെ ഇബ്രാഹിം നബിയുടെ മുൻകാല പ്രവാചകന്മാരുടെ സല എങ്ങനെയായിരുന്നു എന്നത് വല്ല അറിവും ഉണ്ടോ? ഈ ചോദ്യമാണ്. സ്വലാത്ത് എന്ന അറബി ധാതുവിൽ നിന്നുള്ള ആ സ്വലാത്ത് എന്താണ്, അതിൻ്റെ മലയാളത്തിലുള്ള പദാർത്ഥം എന്താണ് എന്നല്ലാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പുള്ള ആളുകളുടെ എല്ലാം സ്വലാത്ത് ഇങ്ങനെ തന്നെയായിരുന്നുവോ എന്നെല്ലാം വിഷയമായിട്ട് നേർക്ക് നേരെ വന്നുള്ള ചോദ്യമല്ല. തീർച്ചയായും സ്വലാത്ത് എന്ന അറബി ശബ്ദത്തിന് ഒരുപാട് അർത്ഥകൽപ്പനകളുണ്ട്. മലയാള ഭാഷയ്ക്കും ഭാഷയുടേതായ പരിമിതികളും കാര്യങ്ങളും ഉണ്ടാകും. നമ്മൾ നമസ്കാരം എന്ന അസ്വലാത്ത് എന്നതിന് നമസ്കാരം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അള്ളാഹു ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സ്വലാത്തല്ല നമസ്കാരം എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ഉദ്ദേശിക്കുന്ന സ്വലാത്ത്. മറിച്ച് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിക്കുകയും സലാം വീട്ടുന്നതോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കർമ്മമാണ്, ഒരു അനുഷ്ഠാനമാണ് നമസ്കാരം എന്ന് നമ്മൾ സ്വലാത്തിനെ പരിഭാഷപ്പെടുത്തുമ്പോൾ ഉദ്ദേശിക്കുന്ന സ്വലാത്ത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞത്, അതേപോലെ തന്നെ സത്യവിശ്വാസികളോട് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത് രക്ഷ നൽകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അറബി ഭാഷയിൽ നിന്നല്ല, മലയാളത്തിലും അറബിയിൽ കുറച്ചുകൂടി സമ്പന്നമാണ് അറബി ഭാഷ. ഒരേ പദത്തിന് തന്നെ ഒരുപാട് അർത്ഥകൽപ്പനകളുണ്ടാകും. അപ്പോൾ ഇവിടെ സ്വലാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പല കാര്യങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രവാചകന് മേലെ ചൊല്ലുന്ന രക്ഷയുടെ പ്രാർത്ഥനയ്ക്ക് സ്വലാത്ത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആ രക്ഷാ പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി ഇതുകൊണ്ട് സലാം കൊണ്ട് അവസാനിക്കുന്ന ഒരു അനുഷ്ഠാനത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വലാത്ത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ നമസ്കാരമെന്ന് പരിഭാഷപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് തന്നെ നമസ്കാരം ഉണ്ടായിരുന്നതായി പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളിൽ നിന്ന് കൃത്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം നമസ്കരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വലാത്ത് ഉണ്ടായിരുന്നു എന്ന്. ആ സ്വലാത്ത് ഏത് രൂപത്തിലുള്ളതാണ്, എങ്ങനെയായിരുന്നു, അത് നമുക്കറിയില്ല. ഈ ഖുർആനിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ അതിൽ വിശദീകരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ കൂടുതൽ അറിവ് നമുക്കില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പൂർവ്വവേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ, ബൈബിളിലെ പുസ്തകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ
ചില രംഗങ്ങളിൽ മുമ്പുള്ള പ്രവാചകൻ മോശയ പ്രവാചകനാണെങ്കിലും യേശു ക്രിസ്തു ആണെങ്കിലും എല്ലാം അവർ കൈകൾ നിലത്ത് വെച്ച്, മുട്ടുകാൽ നിലത്ത് വെച്ച്, തല നെറ്റി നിലത്ത് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 42 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ, മർക്കോസ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലെ 37 മുതൽ 43 വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ എല്ലാം കാണാൻ കഴിയും. യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ കൈകൾ നിലത്ത് വെച്ച്, മുട്ടുകുത്തി, തല നിലത്ത് വെച്ച്, കമഴ്ന്ന് വീണ് രൂപത്തിൽ പ്രാർത്ഥിച്ചു എന്നുള്ളത്. ഇതൊരു അനുഷ്ഠാനമാണ്. പരിശുദ്ധ ഖുർആൻ സ്വലാത്ത് എന്ന് പറയുന്നു. ഏകദേശം സുജൂദിന് തുല്യമായ, അല്ലെങ്കിൽ സുജൂദ് തന്നെ, സുജൂദിന് തുല്യം എന്നല്ല, സുജൂദിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി ബൈബിളിലെ വചനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുൻപുള്ള പ്രവാചകന്മാർക്കും സ്വലാത്തുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് പഠിപ്പിക്കപ്പെട്ട, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്തിൻ്റെ രൂപമല്ല, അനുഷ്ഠാന രൂപമല്ല തീർച്ചയായും മുമ്പുള്ള ആളുകൾക്ക് ഉണ്ടാവുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം പ്രവാചകൻ്റെ പേരിലുള്ള സ്വലാത്തെല്ലാം ഉണ്ടല്ലോ അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപുള്ള പ്രവാചകന്മാർക്ക് വ്യത്യാസമുണ്ടായിരിക്കും. പക്ഷേ എങ്ങനെയാണ് ആ വ്യത്യാസമെന്ന് കൃത്യമായി പ്രവാചകൻ പഠിപ്പിക്കാത്തതിനാൽ നമുക്കറിയില്ല എന്നാണ് ചോദ്യത്തിനുള്ള ഉത്തരം. എൻ്റെ പേര് അബ്ദുൽ നിസാം, ഞാൻ കോട്ടക്കൽ സ്വദേശിയാണ്. ഞാനൊരു മാർക്കറ്റിംഗ് മാനേജറായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മുഹമ്മദ് നബി 40 വയസ്സിന് മുമ്പ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ആരാധന എന്തായിരുന്നു എന്ന് പൊതുവെ ഇസ്ലാമിക ചരിത്രത്തൊന്നും കൂടുതൽ വ്യക്തമല്ല. എന്നാൽ ഞാൻ പറയുന്നത്, ഞാൻ പഠിച്ച ഇത് വെച്ച് ചരിത്രങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അദ്ദേഹം കഅബയിലെ ലാത്ത, ഉസ്സ, മനാത്ത എന്നീ ദൈവങ്ങളെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. കാരണം അതിനൊരു തെളിവ്, ഒരിക്കൽ കഅബ പുതുക്കി പണിയുന്ന സമയത്ത് അവിടെ ഖുറൈശി ഗോത്രത്തലവന്മാരെ പുതുക്കി പണിയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ഹജറുൽ അസ്ഫദ് എന്ന കറുത്ത ശില എവിടെ സ്ഥാപിക്കണം എന്ന കാര്യത്തിലൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിൽ അവർ തീരുമാനമെടുത്തത്, നാളെ ആദ്യമായിട്ട് ആരാണോ ആരാധനയ്ക്ക് കഅബാലയത്തിൽ വരുന്നത് അവർ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്നാണ്. അങ്ങനെ ആദ്യമായിട്ട് മുഹമ്മദ് നബിയാണ് പിറ്റേന്ന് കഅബാലയത്തിൽ ആദ്യമായി ആരാധനയ്ക്ക് വന്നത് എന്നും, അദ്ദേഹമാണ് കറുത്ത ശില, ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കറുത്ത ശില പുനഃസ്ഥാപിച്ചത് എന്നുമാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി, പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിന്താതലത്തിൽ മാറ്റമുണ്ടായി, അദ്ദേഹം അതിൻ്റേതായ രീതിയിൽ പല മാറ്റങ്ങളും അദ്ദേഹത്തിൽ സംഭവിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇറാഖുവയിൽ ധ്യാനം നിരതനായിരിക്കുമ്പോൾ ഇഖ്ര എന്ന വചനവുമായി ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു എന്നും അത് ദൈവിക വചനമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ ജിബ്രീൽ വന്നു എന്നതിന് എന്ത് തെളിവാണുള്ളത്? കാരണം ജിബ്രീൽ വന്നു എന്ന് പറയാൻ അതിന് സാക്ഷികളൊന്നുമില്ല. പല കാര്യത്തിലും സാക്ഷികൾ വേണമെന്ന് അവകാശപ്പെടുന്ന ഖുർആൻ ഹദീസുകൾ, ജിബ്രീൽ വന്നതിന് യാതൊരു തെളിവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ പോലും, അദ്ദേഹത്തിന് പോലും ഒന്ന് കാണിച്ചു കൊടുക്കാനോ ഈ ദൈവം അല്ലെങ്കിൽ ഈ മുഹമ്മദ് നബിക്ക് സാധിച്ചില്ല. അങ്ങനെയുള്ള ഒരു ദൈവം, ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഇനി ഒരു ഒരു ജസ്റ്റ് ഒരു അതിനോടനുബന്ധിച്ച് പറയാം. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ആദ്യത്തെ സുഹൃത്തിൻ്റെത് ചരിത്രപരമായ ഒരു ഇടപെടലാണ്. ചരിത്രത്തിൽ ആർക്കൊന്നും പറയാം, പറയണേന് തെളിവില്ലെങ്കിൽ അതിന് നമ്മൾ വാറോല എന്ന് പറയും. തെളിവുണ്ടാകുമ്പോൾ അത് ചരിത്രമാകും. എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പത്തിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സിന് മുൻപ് ലാത്തയെയും മുസ്സയെയും എല്ലാം ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പനത്തിന് അദ്ദേഹത്തിന് തെളിവുണ്ട്. ആ തെളിവിൻ്റെ ബാലിശത മനസ്സിലാകുമ്പോഴാണ് നിസാമിനെ പോലെയുള്ള സുഹൃത്തുക്കൾ എത്ര ദുർബലമായ പിടിവള്ളിയിലാണ് കളിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. കഅബാലയത്തിൽ ലാത്തയും മുസ്സയും മനാത്തയും മാത്രമാണ് ആരാധിക്കപ്പെട്ടത് എന്നാണ് അഹമ്മദ് നിസാമിൻ്റെ വിചാരമെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. കഅബാലയത്തിൽ ആരാധിക്കപ്പെട്ടിരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അള്ളാഹു ആരാധിക്കപ്പെട്ടിരുന്ന സ്ഥലം തന്നെയാണ് കഅബാലയം. കഅബാലയത്തിൽ മക്കാ മുശ്രിക്കുകൾ മുൻപേ ചെയ്തിരുന്ന ആരാധനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് തുടങ്ങുകയും അത് തുടർന്നു പോരുകയും മക്കാ മുശ്രിക്കുകൾ തുടർന്നു കൊണ്ടേ വരികയും ചെയ്തിരുന്ന ആരാധനയാണ് ഹജ്ജ്. ആ ഹജ്ജിൽ അവർ പ്രാർത്ഥിച്ചിരുന്നത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. അവർ ആരാധിച്ചിരുന്ന ആരെയാണ്? അള്ളാഹുവിനെയാണ്.
ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ചെല്ലുന്ന അദേ തൽബിയത്ത് തന്നെയായിരുന്നു അവർ ചെല്ലിയത്. ഇബ്രാഹിം നബിയുടെ കാലത്ത് തുടങ്ങിയ തൽബിയത്താണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് ഇതായിരുന്നു അവരും ചൊല്ലിയത്. പക്ഷേ അവർ ഈ ലാ ശരീക ലക് എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ വക കൂട്ടുമായിരുന്നു ഇല്ലാ ശരീകൻ ഹുവലക് തംലിക്കുഹു വമാ മുൽക് എന്ന്. ഇതെന്താ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് അവർ ചൊല്ലിയിരുന്നതാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ. ഇബ്നു ഇസ്ഹാഖിനെ പോലെയുള്ള ഏറ്റവും പുരാതനമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഹദീസുകളിലും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്, അള്ളാഹുവെ ആരാധിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ ഈ കുട്ടി ദൈവങ്ങൾ അഥവാ അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കുമെന്ന് അവർ വിചാരിച്ച, അള്ളാഹുവിനെ സമീപസ്ഥമാക്കുമെന്ന് അവർ വിചാരിച്ച, കാര്യങ്ങൾ പെട്ടെന്ന് നേടിത്തരുവാൻ കഴിയുമെന്ന് അവർ വിചാരിച്ച ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും എല്ലാം വിഗ്രഹമുണ്ടാക്കി അവർ കഅബാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിലേക്ക് കയറി വന്നത് ആരാധനക്കാണ്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് മാത്രം. അവിടെ ലാത്തയെയോ ഉസ്സയെയോ മനാത്തയെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രവാചകത്വത്തിന് മുൻപ് ആരാധിച്ചിരുന്നതായി വ്യക്തമാക്കുന്ന ചരിത്രപരമായ യാതൊരു രേഖയുമില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റേത് എൻ്റെ നസീമിൻ്റെ സങ്കല്പം മാത്രമാണ്. മറ്റൊരു അദ്ദേഹത്തിൻ്റെ പ്രശ്നം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു എന്നതിന് എന്ത് തെളിവാണുള്ളത് എന്ന്, മുഹമ്മദ് നബി പറഞ്ഞതല്ലാതെ തെളിവൊന്നുമില്ലല്ലോ എന്നുള്ളതാണ്. തീർച്ചയായും ഇല്ല. ഏത് പ്രവാചകത്വത്തിനും വൈയക്തികമായ അനുഭവമാണ് തെളിവ്. അതുകൊണ്ടാണല്ലോ പ്രവാചകത്വത്തെ തെളിയിക്കുന്ന മറ്റു തെളിവുകൾ ഇസ്ലാം അവതരിപ്പിക്കുന്നത്. ഒരു പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മലയിൽ നിന്ന് ഇറങ്ങി വരുന്നു, എന്നിട്ട് ഫറോവ ചക്രവർത്തിയോട് പോയിട്ട് പറയുന്നു പടച്ച തമ്പുരാൻ എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുന്നു. ഫറോവ ചക്രവർത്തിയോട് അത് പറയുമ്പോൾ ഫറോവ ചക്രവർത്തി എന്താ തെളിവ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ മൂസാ നബി അള്ളാഹു എന്നോട് സംസാരിച്ചതിന് നാല് സാക്ഷിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഈ നാല് സാക്ഷികൾ നിന്റെ ആളാണെന്നാ പറയുള്ളൂ. ഇത് അഹമ്മദ് നസീം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹാബിമാർക്ക് മുഴുവനും കാണിച്ചു കൊടുത്തു എന്നൊരു ഹദീസ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയും എന്താണ്, ആ സഹാബിമാർ മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരുന്ന ആളുകളാണ്, അവർ കള്ളം പറഞ്ഞതായിരിക്കുമെന്നാണ്. അല്ലേ, അത് പറയാൻ സാധ്യത ഉണ്ടല്ലോ. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നല്ല, ഏത് പ്രവാചകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പ്രവാചകൻ്റെ വെളിപാടിന് അനുഭവം വൈയക്തികമാണ്, വ്യക്തിപരമാണ്. പക്ഷേ ആ വെളിപാടിനുള്ള തെളിവ് സാർവത്രികപാട്, എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇതാ എന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ സാക്ഷിയുണ്ട് എന്നല്ല പറഞ്ഞത്, മറിച്ച് തെളിവ് എന്നാ കണ്ടോ എന്നാ പറഞ്ഞത്. വടി നിലത്തിടുന്നു, സർപ്പമാകുന്നു. ആ സർപ്പമാകുമ്പോൾ ആ തെളിവെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആ തെളിവിനെ നോക്കിക്കൊണ്ട് ഫറോവ പറയുന്നു ഇത് മാജിക്, എൻ്റെ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നത്, വരട്ടെ അവരുടെ ആളുകൾ എന്ന്. മൂസ വന്നു, അവർ മൂസയുടെ പിന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവും മാജിക്കുകാരുടെ കൺകെട്ട് വിദ്യയും മത്സരിച്ചു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം വിജയിച്ചു, മാജിക്കുകാരടക്കം ഇസ്ലാം സ്വീകരിച്ചു. ഇത് ചരിത്രം ഖുർആനിലുള്ളത്, ഇത് യഥാർത്ഥത്തിലുള്ളത് സംഭവം. പക്ഷെ അത് വിശ്വസിക്കോ? ഇല്ലല്ലോ. നസീമ് അത് വിശ്വസിക്കാതിരിക്കാൻ കാരണം കാണും, ഇത്രയധികം ആളുകൾ കണ്ടു എന്ന് ഖുർആൻ പറയുന്ന, ഇത്രയധികം ആളുകളുടെ അനുഭവ സാക്ഷ്യമുണ്ട് എന്ന് വ്യക്തമാകുന്ന ബൈബിളിലെ രേഖകളിലുള്ള പുരാതനമായ ഖുംറാൻ സ്ക്രോളുകളിലെല്ലാമുള്ള ഈ സംഭവം പക്ഷേ നിഷേധിക്കാനായിരിക്കും ചിലപ്പോൾ നമ്മൾ ശ്രമിക്കുക, നമുക്കിഷ്ടമില്ലാത്തതാകുമ്പോൾ. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപാട് ലഭിച്ചു എന്നതിന് തെളിവെന്താണ് എന്ന ചോദ്യത്തിന് ഇന്നുമുള്ള മുസ്ലിങ്ങൾക്ക് നൽകുവാനുള്ളത് പരിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതപാട്. ഖുർആനിത പരിശോധിച്ചോളൂ, ഇത് വെളിപാടാണോ എന്ന്, അല്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അത് നിങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അതാണ് എക്കാലഘട്ടത്തിലുമുള്ള മുസ്ലിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ വന്നു എന്നും, ജിബ്രീൽ അള്ളാഹുവിൽ നിന്നുള്ള പരിശുദ്ധാത്മാവാടിയെന്നും, ആ പരിശുദ്ധാത്മാവ് അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം പറഞ്ഞുകൊടുത്ത അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത് എന്നും, ആ ജിബ്രീലിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്നുമെല്ലാം ഉള്ളതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ, ഒരായിരം സാക്ഷികളല്ല, ജീവിക്കുന്ന മരിച്ചുപോയ ഒരായിരം സാക്ഷികളെ നിഷേധിക്കാം, പക്ഷേ ജീവിക്കുന്ന
അതിശക്തമായ നിഷേധിക്കാൻ കഴിയാത്ത സാക്ഷിയത പരിശുദ്ധ ഖുർആൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് പരിശോധിക്കുക, അത് പഠനവിധേയമാക്കുക, ആ സാക്ഷിയെ നിങ്ങൾക്ക് പ്രതിക്കൂട്ടിൽ നിർത്തി കൃത്യമായി വിചാരണ ചെയ്യുക. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കും ബോധ്യപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ സാക്ഷിയെ പഠിച്ചാൽ പരിശുദ്ധ ഖുർആൻ സർവശക്തനിൽ നിന്നുള്ളതാണ് എന്ന് ഉള്ള വസ്തുത. സോറി, അതായത് ലാത്ത ഉസ്സ മനാത്തയുടെ കൂടെ അള്ളാഹു എന്ന് പറയുന്ന ഭൗതിക ദൈവത്തിൻ്റെ വിഗ്രഹം കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാതിരുന്ന എൻ്റെ തെറ്റാണ്, അത് താങ്കൾ ഫില്ല് ചെയ്തതിൽ വളരെ നന്ദി. മറ്റൊരു കാര്യം, താങ്കൾ ഇതുപോലെ പറഞ്ഞു ഇപ്പോൾ ദൈവം അത് പരിശുദ്ധ ആത്മാവ് വഴി വന്നു. അങ്ങനെയെങ്കിൽ ഇറാനിലെ ബഹായിസം എന്ന് പറയുന്ന ബഹായികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് അവർക്കൊരു പ്രവാചകനുണ്ട്. ബഹാഉള്ള എന്ന് പറയുന്ന പ്രവാചകൻ പേർഷ്യയിലെ ഒരു ധനാഢ്യ കുടുംബത്തിൽപ്പെട്ട ഒരു രാജകീയ കുടുംബത്തിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിന് കിതാബ് ഈഗാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, നിഗൂഢ വചനങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അദ്ദേഹവും ഇത് തന്നെയാണ് അവകാശപ്പെട്ടത്, ഒരു പരിശുദ്ധാത്മാവ്, അതായത് ഗബ്രിയേൽ മാലാഖ എൻ്റെ അടുത്ത് വന്ന്, അതും 40 വർഷം അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിൽ തടവറക്കുള്ളിൽ, ഇരുട്ടറക്കുള്ളിൽ വെച്ചാണ് അദ്ദേഹം ഈ ജിബ്രീൽ എന്ന് പറയുന്ന ശക്തി അദ്ദേഹത്തിന് ഇതെല്ലാം ഓതിക്കൊടുത്തതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അതിനെയും നമ്മൾ വിശ്വസിക്കേണ്ടതല്ലേ? ഇനി മാത്രമല്ല, നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ തലവനായ താങ്കൾ ഇത്രയധികം ആളുകളെ ഇത് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ താങ്കളുടെ പ്രസംഗം കേൾക്കാൻ താങ്കളുടെ അനുയായികളോട് വന്നിട്ടുണ്ട്. നാളെ താങ്കൾക്ക് ഇതേപോലെ ഒരു ഗബ്രിയേൽ മാലാഖ ജിബ്രീൽ എന്റെ അടുത്ത് വന്നു, എനിക്ക് വെളിപാട് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ നാളെ ഫിലോസഫി ഇറക്കുന്നതോടുകൂടി നിങ്ങളെ കൂടെ വരാൻ തീർച്ചയായിട്ടും ഇതേ അനുയായികൾ തന്നെ ഉണ്ടാവും. അപ്പോൾ താങ്കളെ പോലെയുള്ള ആളുകൾക്ക് ഇതിനെ അല്ല ഇതിൻ്റെ അപ്പുറവും പറയാൻ, ഇത്തരം കാര്യങ്ങൾക്ക് വഴിവെക്കാനും ഇന്ന് മീഡിയ പ്രസക്തിയും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ സാധിക്കും. താങ്കൾക്കും നാളെ ഒരു പ്രവാചകനാവുന്നതാണ്. നസീമേ, കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ വിജ്ഞാനം, അതിനെക്കുറിച്ച് അഹങ്കാരമൊന്നും നമുക്ക് ആർക്കും വേണ്ട. മറ്റൊരാൾ പറഞ്ഞത് ഡിസ്റ്റോർട്ട് ചെയ്ത് അവതരിപ്പിച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കും എന്ന് വിചാരിക്കണമെങ്കിൽ അതെല്ലാം നമ്മൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ആളാണല്ലോ. മാർക്കറ്റിങ്ങിൽ ചിലപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടായി എന്ന് വരും, പക്ഷേ അത് ശരിക്കും ഇതേപോലെയുള്ളൊരു വേദിയിൽ അത് വേണ്ട. ഞാനൊരിക്കലും തന്നെ അള്ളാഹു എന്നൊരു വിഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പോയ കഅബാലയത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മുസ്ലിങ്ങൾ പോകുമ്പോൾ കഅബാലയത്തിൽ പോകുമ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞൊരു വിഗ്രഹത്തിൻ്റെ അടുത്തല്ല പോണത്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്, ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെ ക്ലിയറാണ്. ഞാൻ പറഞ്ഞത് എന്താണ്, അള്ളാഹുവിനെ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു പ്രതിഷ്ഠയില്ലാതെ തന്നെ. പ്രതിഷ്ഠയില്ലാതെ തന്നെ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു. പക്ഷേ അള്ളാഹുവിലേക്കുള്ള ഇടയാളന്മാരായിട്ടാണ് മറ്റുള്ളവരെ സങ്കൽപ്പിച്ചത്. ഖുർആനെങ്കിലും ഒരു പ്രാവശ്യം വായിച്ചു നോക്കിക്കൂടെ, എൻ്റെ പരിഭാഷ ലഭ്യമാണല്ലോ അഹമ്മദ് നസീമിന്. മാർക്കറ്റിങ്ങിൻ്റെ 3 പീസ് വായിക്കുമ്പോൾ ഖുർആനിലൊരു 3 ആയത്ത് കൂടി വായിച്ചു നോക്കിയാൽ ഈ ഇത്ര പ്രശ്നം ഉണ്ടാകില്ലായിരുന്നല്ലോ. ഒന്ന് വായിച്ചു നോക്കുക, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ അറുത്തുമുറിച്ച് വിമർശിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്ത് പരിശോധിക്കുക. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. അവരോട് ചോദിക്കപ്പെട്ടാൽ, അവരോട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാരാണി എന്ന് ചോദിക്കപ്പെട്ടാൽ അവർ പറയും അള്ളാഹു എന്ന്. ഖുർആനാ പറയണത് മക്കാ മുശ്രിക്കുകളെ പറ്റി. അതവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ അവർ വിഗ്രഹാരാധകരാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടല്ല. അപ്പം നസീം, പഠനങ്ങൾക്ക് വിധേയമാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നസീം പറഞ്ഞ വാദം ശരിയാണ്. അതെന്താണ്, പിന്നെ ബഹാഉള്ളക്ക് അദ്ദേഹത്തിൻ്റെ വാദമുണ്ട്. ബഹാഉള്ളക്ക് മാത്രമല്ല, ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ വാദിക്കുന്നുണ്ട്. ബഹാഉള്ള അദ്ദേഹം ഒരു പുതിയ മതമുണ്ടാക്കിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് അഹമ്മദിയാക്കൾ ഞങ്ങൾക്ക് അഹമ്മദിയാക്കള് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന മനുഷ്യന് ജിബ്രീൽ പ്രത്യക്ഷപ്പെടുകയും വഹി നൽകുകയും ചെയ്തു എന്ന് വാദിക്കുന്ന ആളുകളാണ്. അവർ പറയുന്നത് ഇയാൾ പ്രവാചകനാണ് എന്നാണ്. അവർ മാത്രമല്ല, പ്രവാചകത്വം വാദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നാളെ ഇപ്പറഞ്ഞതുപോലെ നസീമ് സ്വപ്നം കണ്ടതുപോലെ എനിക്കും വേണമെങ്കിൽ പ്രവാചകത്വം വാദിക്കാം. പക്ഷേ അങ്ങനെ വാദിക്കുമ്പോൾ എൻ്റെ സമൂഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് തെളിവ് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ബഹാഉള്ളയുടെ കയ്യിൽ മറുപടിയില്ല.
ബഹാവുള്ളയുടെ കയ്യിലുള്ള മറുപടി എനിക്ക് വെളിപാട് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ ബഹാവുള്ള അവസാനം ഞാൻ തന്നെയാണ് ആ ഒളി എന്ന് പറഞ്ഞിട്ടാണ് അവസാനിച്ചത്. അത് മനസ്സിലാക്കണം. ബഹായി മതത്തിലെ ഒരുപാട് സമസ്യകളുണ്ട്, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ പറയുന്നത് ബഹാവുള്ളക്കത് വാദിക്കാം, മിർസ ഗുലാമിന് വാദിക്കാം, നസീമിന് നാളെ വാദിക്കാം വേണമെങ്കിൽ. പക്ഷേ ആര് വാദിച്ചാലും നമ്മുടെ ചോദ്യം ഇതാണ്, എന്താണ് തെളിവ്? മുഹമ്മദ് നബിയോട് ഇതേ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, മുഹമ്മദ് നബിയോട് ഇതേ ചോദ്യം ചോദിക്കാം, എന്താണ് തെളിവ് എന്ന്. അന്നുള്ളവർ ചോദിച്ചതുപോലെ ഇന്നുള്ളവർക്കും ചോദിക്കാം. ഇന്നുള്ളവർ ചോദിക്കുമ്പോൾ ഇതാ തെളിവ് എന്ന് പറഞ്ഞ് ഇസ്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ട് തരും പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ ആ തെളിവ് അവതരിപ്പിക്കും. ഖുർആൻ പറയും, വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ഇൻദില്ലാ മിൻ ദൂനില്ലാ ഇൻ കുന്തും സാദിഖീൻ ഫൈൻ ലൻ തഫഅലു വലൻ തഫഅലു ഫത്തഖുൻ നാറ അല്ലതീ വഖൂദുഹ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത ലിൽ കാഫിരീൻ. ഖുർആൻ പറയും, നിങ്ങൾക്ക് തെളിവ് വേണോ, നിങ്ങൾക്ക് സംശയമുണ്ടോ ഈ ഗ്രന്ഥം പടച്ചോൻ്റെതല്ല എന്ന്, മുഹമ്മദ് നബിക്ക് ജിബ്രീൽ അവതരിപ്പിച്ചതല്ല എന്ന്, 14 നൂറ്റാണ്ട് മുൻപത്തെ മുഹമ്മദ് നബി സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് എന്ന് എങ്കിൽ ഇതിലെ ഒരു അധ്യായത്തിന് തുല്യമായൊരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ ഒരാൾ വേണ്ട, ലോകത്തെ മുഴുവൻ ആളുകളെയും കൂട്ടിക്കൊള്ളൂ. ഒരധ്യായത്തിന് തുല്യമായ അധ്യായം കൊണ്ടുവരാൻ കഴിയുമോ? ഇതാണ് ഖുർആനിൻ്റെ വെല്ലുവിളി, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വെല്ലുവിളി. ആ വെല്ലുവിളിയെ നമുക്ക് ചിരിച്ചു തള്ളാം, പുച്ഛിച്ചു തള്ളാം, പക്ഷേ ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയൂല. രണ്ടാമത്തെ ഖുർആനിൻ്റെ വെല്ലുവിളി, തീർച്ചയായും ആ വെല്ലുവിളി പറയുമ്പോൾ അറബിയാണ്, ഭാഷ നമുക്കറിയാത്തതാണ്, അതുകൊണ്ട് തന്നെ അതിനെ അനലൈസ് ചെയ്യാൻ നസീമന് അല്ലെങ്കിൽ അറബി ഭാഷയറിയാത്ത ആളുകൾക്ക് സ്വാഭാവികമായും പരിമിതികളുണ്ടാകാം, സ്വാഭാവികമാണ്. അവിടെയാണ് ഖുർആനിൻ്റെ രണ്ടാമത്തെ വെല്ലുവിളി, അഫലാ യതദബ്ബറൂന അൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അതെ, ഈ അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും സർവശക്തനായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് ഈ ചോദ്യം. തീർച്ചയായും അന്നു മുതൽ ഇന്നു വരെ ഒരുപാട് ആളുകൾ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളും അബദ്ധങ്ങളും കണ്ടെത്താൻ വേണ്ടിയുള്ള നിരന്തരമായ ഭഗീരഥമായ ശ്രമത്തിലേർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം. അതിൻ്റെ ഫലമായി ഒരുപാട് കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും സത്യം. ഇന്നും ഖുർആനിൽ അബദ്ധങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി മാത്രം ഉള്ള കൾട്ടുകൾ ഇൻ്റർനെറ്റിൻ്റെ രംഗത്തെല്ലാം ഇഷ്ടംപോലെയുണ്ട് എന്നതും സത്യം. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ നിന്ന് വസ്തുനിഷ്ഠമായ ഒരു അബദ്ധം, വസ്തുനിഷ്ഠമായൊരു വൈരുദ്ധ്യം കണ്ടെത്താൻ ഇതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ഇവയേക്കാൾ വലിയ വസ്തുതാപരമായ സത്യം. അതുകൊണ്ട് തന്നെ ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായൊരു മനുഷ്യൻ്റെ നാവിലൂടെ ലോകം ശ്രവിച്ചൊരു ഗ്രന്ഥത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാകണം, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകണം, അതില്ല എന്നത് ആണ് നസീമിൻ്റെ മുന്നിൽ ഖുർആനിന് വെക്കാനുള്ള, ഖുർആനിൻ്റെ അജയ്യതക്കുള്ള, ഖുർആനിൻ്റെ അമാനുഷികതക്കുള്ള, പ്രവാചകൻ്റെ പ്രവാചകത്വത്തിനുള്ള തെളിവ്. ബഹാവുള്ളക്കത് പറയാനില്ല, മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിക്ക് അത് പറയാനില്ല, ഇനി എം എം അക്ബർ വന്നാൽ എം എം അക്ബറിന് അത് പറയാനുണ്ടാകില്ല. കാരണം എന്താ? ഇതെല്ലാം വ്യാജന്മാരാണ്, വ്യാജന്മാർക്ക് പറയാൻ കഴിയില്ല. എന്നിട്ട് ഖുർആൻ്റെ ഒരു ശൈലി നോക്കൂ, നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞ എന്താ, വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാ എന്ന് പറഞ്ഞതിന് ശേഷം, അഥവാ നിങ്ങൾ മുഴുവൻ മനുഷ്യരും കൂടിക്കോളൂ, അള്ളാഹു വിളിച്ചുള്ള ഏത് സഹായിയെയും വിളിച്ചോളൂ, നിങ്ങൾക്കൊരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, ഫൈൻ ലൻ തഫ്അലു വലൻ തഫ്അലു, ഇല്ല കേട്ടോ, നിങ്ങൾക്കതിന് കഴിയില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് പറഞ്ഞത്, കഴിയില്ല നിങ്ങൾക്കതിന്, കഴിഞ്ഞിട്ടില്ല എന്നത് ചരിത്രപാട്. പുച്ഛിച്ച് തള്ളാം നമുക്ക്, എളുപ്പമുള്ളതാണ്, പക്ഷേ വസ്തുതകളെ വസ്തുതകളായി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് അബ്ദുൽ സമദ്. ഇബ്ലീസിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇബ്ലീസ് തൗബ ചെയ്യുകയാണെങ്കിൽ അത് പടച്ചോൻ സ്വീകരിക്കുമോ? അങ്ങനെ തൗബ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ അവസ്ഥ എന്താവും? അഥവാ തൗബ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം, യുക്തിപരമായിട്ടുള്ളൊരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്.
ഇബ്ലീസ് തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കുമോ? തൗബ അഥവാ അള്ളാഹു സ്വീകരിച്ചാൽ ഇസ്ലാമിൻ്റെ ഭാവി എന്തായിരിക്കും? പിന്നെ യുക്തിപരമായ മറുപടി വേണമെന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം. അള്ളാഹു ഇബ്ലീസിൻ്റെ തൗബ സ്വീകരിക്കുമോ എന്നതിന് അള്ളാഹുവാണ് ഉത്തരം പറയേണ്ടത്. ഇബ്ലീസ് ചരിത്രം പറഞ്ഞെടുത്തൊന്നും തന്നെ അള്ളാഹു ഇബ്ലീസ് തൗബ ചെയ്തതായി പറയുന്നില്ല, തൗബ സ്വീകരിക്കുന്നതായും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്ലീസ് അവനെ അവൻ്റെ വഴികേടിൽപ്പെട്ട ആളുകളോടൊപ്പം മരണാനന്തര ജീവിതത്തിൽ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടുവെന്ന് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തൗബ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ചോദ്യത്തിൻ്റെ കാതൽ അഥവാ തൗബ എങ്ങാനും ഇബ്ലീസ് ചെയ്തു, അള്ളാഹു അത് സ്വീകരിച്ചും ചെയ്തു, എന്നാൽ പിന്നെ ഇസ്ലാം പിരിച്ചുവിടേണ്ടി വരൂലേ? കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മുസ്ലിമുകളാവൂലെന്ന്. ഇവിടെയാണ് പലപ്പോഴും നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ചില അബദ്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇബ്ലീസ് എന്ന് പറയുന്ന മനുഷ്യരെ തെറ്റിക്കുവാൻ വേണ്ടിയുള്ള ഒരു സൃഷ്ടിയുണ്ടായിട്ട് ഭൂമിയിൽ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ ഉണ്ടായിട്ട് ആ ജീവവർഗങ്ങളെയൊന്നും തന്നെ ഇബ്ലീസ് തെറ്റിച്ചിട്ടില്ല. എന്താ മനുഷ്യനെ തെറ്റിക്കുന്നത്? മനുഷ്യന് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്, മനുഷ്യന് തെരഞ്ഞെടുപ്പിന് അവകാശമുള്ളത് കൊണ്ടാണ്, കഴിയുന്നത് കൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ചതമ്പുരാൻ്റെ മാർഗദർശനം അനിവാര്യമായി വരും. ഇവിടെ ഇബ്ലീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമല്ല, തെറ്റ് ചെയ്യുവാനുള്ള പ്രചോദനം മനുഷ്യന് സ്വാഭാവികമായി തന്നെ നന്മയും തിന്മയും ചെയ്യാൻ കഴിയുക എന്നുള്ളത് കൊണ്ടതുകൊണ്ട് അതിനുള്ള സ്വാഭാവികത മനുഷ്യനിലുണ്ട്. ഇബ്ലീസ് ചെയ്യുന്നത് അവിടെ പ്രലോഭനം നടത്തുകയാണ്, ആ രൂപത്തിൽ പ്രചോദിപ്പിക്കുകയാണ്. ഇബ്ലീസ് മാത്രമാണ് പ്രചോദിപ്പിക്കുന്നത് എന്നൊരു ധാരണ നമുക്കുണ്ട്, അതും ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചത് മനുഷ്യന് ഓരോ മനുഷ്യരെയും നന്മയുടെ മാർഗത്തിലേക്ക് പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അള്ളാഹുവിൻ്റെ മലക്കുകൾ ഓരോ മനുഷ്യനോടൊപ്പമുണ്ട് എന്നാണ്. അതേപോലെ തന്നെ വൈശാചികമായ പ്രലോഭനത്തിന് ജിന്നുകളിൽ നിന്നുള്ള ഇബ്ലീസിൻ്റെ പ്രതിനിധിയുമുണ്ട്. ഇതോരോ മനുഷ്യനുമുള്ളതാണ്. അഥവാ നന്മയിലേക്കുള്ള പ്രചോദനവുമുണ്ട്, തിന്മയിലേക്കുള്ള പ്രചോദനമുള്ളതോടൊപ്പം തന്നെ. അവിടെ യഥാർത്ഥത്തിൽ ആത്യന്തികമായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഇബ്ലീസോ മറ്റാരെങ്കിലുമോ അല്ല, മറിച്ച് നമ്മളാണ്, സെലക്ട് ചെയ്യുന്ന നമ്മളാണ്. എന്താണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവിടെയാണ് പ്രശ്നം. അത് ആ സെലക്ഷന് നമുക്ക് സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം ആ സ്വാതന്ത്ര്യത്തിൻ്റെ രംഗത്ത് അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശം വേണം. ആ മാർഗനിർദ്ദേശത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തൗബ നമ്മൾ കേവലമായ സങ്കല്പനത്തിൽ വെച്ചാൽ പോലും ഇസ്ലാം പിരിച്ചുവിടേണ്ടി വരില്ല, ഇസ്ലാമിൻ്റെ ഭാവി ഒരു അപകടത്തിലും ആവില്ല. അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശം എല്ലാ മനുഷ്യർക്കും എല്ലായ്പ്പോഴും ആവശ്യമുണ്ട്, ആവശ്യമുണ്ടാവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ പേര് ഫാസിൽ, സ്ഥലം കോട്ടക്കലാണ്. ഞാൻ ചോദിക്കുന്നത് ഈ യുക്തിയും മനുഷ്യൻ്റെ മതവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ആധുനിക കാലഘട്ടത്തെ മനുഷ്യൻ്റെ യുക്തിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മോഡേൺ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പുതിയ പ്രബോധന ശൈലിയാണ് യുക്തിപരമായ രൂപത്തിൽ ഇസ്ലാമിനെ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെയും വിശുദ്ധ ഖുർആനിലെ പ്രതിപാദന വിഷയങ്ങളെയും മുസ്ലിമികളായ ആളുകളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സംവദിക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആധുനിക ശാസ്ത്രം പ്രതിപാദിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെ ലോകം അറിഞ്ഞിട്ടുണ്ട് എന്ന രൂപത്തിൽ അക്ബർ സാഹിബിനെ പോലെയുള്ള, സാകിർ നായിക്കിനെ പോലെയുള്ള പ്രഗത്ഭരായ പ്രബോധകന്മാർ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടെൻ്റെ ചോദ്യം, മനുഷ്യൻ്റെ മതം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ദർശനവും ഇസ്ലാം എന്ന് പറയുന്നതും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നതും വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ 100% ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയാകുന്ന ആധുനിക ശാസ്ത്രവും അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനോ അല്ലെങ്കിൽ സുന്നത്തോ ഏറ്റുമുട്ടുന്നൊരു സന്ദർഭം വന്നാൽ അവിടെ എന്ത് സമീപനം സ്വീകരിക്കണമെന്നുള്ളതാണ്. ഈ ചോദ്യം ചോദിക്കുവാനുള്ളൊരു കാരണം,
താങ്കളെപ്പോലെയുള്ള ബഹുവന്യരായ ചില പ്രബോധകന്മാർ വിശുദ്ധ ഖുർആനിൽ നിന്നും ചില ശാസ്ത്രീയപരമായ കാര്യങ്ങൾ പ്രതിപാദിച്ചെടുത്തിരുന്നു. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ബിഗ് ബാങ് തിയറി, വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ വചനം അവലം ഇറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർദ് എന്ന് പറയുന്ന വചനത്തിൽ അത് ബിഗ് ബാങ് തിയറിക്ക് സമാനമാണ് എന്ന് പ്രതിപാദിച്ചിരുന്നു. എന്നാൽ ബിഗ് ബാങ് തിയറി എന്നുള്ളത് ഇന്ന് സർവാംഗീകൃതമായി ശാസ്ത്രകാരന്മാർക്കിടയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് എന്ന് ശാസ്ത്രം സർവാംഗീകൃതമായി അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ താങ്കളുടെ പ്രസ്താവനകളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കുട്ടികൾ ഭ്രൂണാവസ്ഥയിൽ വളരുന്ന സന്ദർഭത്തിൽ ആ വളർച്ചയെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ കുട്ടികൾ ഈ ഭ്രൂണാവസ്ഥയിൽ രക്തക്കട്ടയായി മാറുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം താങ്കൾ പ്രസ്താവിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയകമായിട്ടുള്ള പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനും പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ അങ്ങനെ ഒരു രക്തക്കട്ട എന്ന് പറയുന്നൊരവസ്ഥ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിനില്ല എന്നാണ് വ്യക്തിപരമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ പഠനത്തിൻ്റെ തെറ്റാണോ എന്നെനിക്കറിയില്ല. അതുപോലെ തന്നെയുള്ള 1-2 വിഷയങ്ങൾ, താങ്കൾക്ക് ചോദ്യം കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ അജൈവ വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉത്ഭവിക്കുകയില്ല, അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് താങ്കളുടെ പ്രസ്താവനകളിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ ഞാൻ പറയാൻ തന്നെ താങ്കൾക്ക് അറിയാമല്ലോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ നിരാകരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയപരമായ ചില പ്രസ്താവനകൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു വിശ്വാസി എന്ന രൂപത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആധുനിക ശാസ്ത്രത്തെ പുറംകാല കൊണ്ട് തട്ടിയിട്ട് അള്ളാഹുവിന്റെ കലാമിന് നെഞ്ചിലേറ്റുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർ കൈക്കൊണ്ടിട്ടുള്ള ഉപരി വിപ്ലവാത്മകമായ ഒരു സമീപനം ഇസ്ലാമിനെ തരം താഴ്ത്തുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മേൽ മറ്റുള്ളവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചില്ലേ? അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനിയെങ്കിലും നമ്മൾ അല്പം പക്വമായ സമീപനം സ്വീകരിക്കേണ്ടതില്ലേ എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബറകല്ലാഹു ഫീ. ചോദ്യം വളരെ പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്ര വസ്തുതകളെ പരിശുദ്ധ ഖുർആനുമായി ഹദീസുകളുമായി യോജിപ്പിക്കുമ്പോൾ അതിൽ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ, ശാസ്ത്രീയമായി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ ആ കണ്ടുപിടുത്തങ്ങളിൽ സംഭവിക്കാവുന്ന ഖുർആനിലോ ഹദീസുകളിലോ പറഞ്ഞിട്ടുള്ളതിനെതിരിലുള്ള ഒരു കാര്യം വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പോയാൽ അപകടമാവില്ലേ എന്നാണ് ചോദ്യം. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ മാത്രം നിരീക്ഷണമല്ല, ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ വളരെ ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഖുർആൻ ശാസ്ത്ര പഠനങ്ങൾ അത് ചില രംഗങ്ങളിലെങ്കിലും വഴിവിട്ട് പോയിട്ട് ഉണ്ടാക്കാറുള്ള അപകടങ്ങളുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ ശാസ്ത്ര പഠനങ്ങൾ ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അനുസൃതമായി പരിശുദ്ധ ഖുർആനിനെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഖുർആനിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടി വ്യാഖ്യാനിച്ച് ആ ശാസ്ത്രത്തിനനുസരിച്ച് പരിശുദ്ധ ഖുർആനെ ഒപ്പിച്ച് വെച്ച് നിൽക്കുമ്പോൾ അവിടെ അത്തരം ഒരു പ്രവണത സാധാരണയായി ഖുർആൻ ശാസ്ത്ര പഠനങ്ങളോടനുബന്ധിച്ച് ഉണ്ടായി വന്നിട്ടുണ്ട്. ഏറെ അപകടകരമായൊരു പ്രവണതയാണത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ നെസ്സായിട്ടുള്ളൊരായത്താണ് ഞാൻ നേരത്തെ ഓതി വെച്ചത്, അഫല യത്തദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ല ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 82-ാമത്തെ വചനമാണ്. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം ഇഖ്തിലാഫ് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈ ഇഖ്തിലാഫ് 2 രൂപത്തിലുണ്ട്. 1 ആന്തരികമായ വൈരുദ്ധ്യമാണ്, 1 ബാഹ്യ വസ്തുതകളുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യങ്ങളാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെപ്പോഴും ഖുർആൻ്റെ ഇജാസ് പറയുമ്പോൾ ഖുർആനിലൊരു അബദ്ധവുമില്ല എന്നുള്ളത് ഖുർആൻ്റെ ഇജാസായി പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. ഖുർആൻ്റെ അത്ഭുതമായി അത് പഴയകാല പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു പോരുന്നതാണ്. ഖുർആനിൽ അബദ്ധങ്ങളൊന്നുമില്ല, ഖുർആനിൽ അബദ്ധങ്ങളില്ല എന്ന് പറയുമ്പോൾ പൂർവകാലഘട്ടത്തിൽ ഖുർആനിലെ അബദ്ധമില്ലായ്മക്ക് ഉള്ള തെളിവുകളായി അവതരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചോദ്യകർത്താവ് തന്നെ സൂചിപ്പിച്ചതുപോലെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഒരു ശാസ്ത്രയുഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ശാസ്ത്രയുഗത്തിൽ ശാസ്ത്രം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് ചില അബദ്ധങ്ങളുണ്ട്. അതെന്താണ്? ശാസ്ത്രമെന്ന് പറഞ്ഞാൽ 2 തലങ്ങളുണ്ട്. 1 ശാസ്ത്രീയമായ സങ്കല്പനങ്ങളാണ്, മറ്റൊന്ന് ശാസ്ത്രീയമായ വസ്തുതകളാണ്.
ശാസ്ത്രീയ വസ്തുതകൾ എന്ന് പറയുന്നത് സ്ഥാപിക്കപ്പെട്ട കൃത്യമായ സത്യമാണ്. ആ സത്യം കണ്ണുകൊണ്ടാണ് കാണുന്നത് എന്നതുപോലെ ആ കണ്ണ് കാഴ്ച എന്നുള്ള സംഭവം സംഭവിക്കുമ്പോൾ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം, ആ പ്രതിബിംബം തലച്ചോറിലെത്തുമ്പോഴാണ് കാഴ്ച അനുഭവിക്കുന്നത് എന്നതൊരു ഉദാഹരണം. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെയുള്ള ശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ട വസ്തുതകളുണ്ട്. അത് നമുക്ക് പുതിയ യന്ത്രങ്ങളുടെയും മറ്റും സഹായത്താൽ ഈ വസ്തുതകളെ നിരീക്ഷിക്കാനും കഴിയും. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത് ശാസ്ത്ര സിദ്ധാന്തങ്ങളാണ്. സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും സങ്കല്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്തപ്പെടുന്ന നിഗമനങ്ങളാണ് സിദ്ധാന്തങ്ങൾ. ആ സിദ്ധാന്തങ്ങളെ സാധൂകരിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യണമെങ്കിൽ വസ്തുതകളുടെ പിൻബലം ഉണ്ടാകണം. വസ്തുതകളുടെ പിൻബലം ഉണ്ടെങ്കിൽ പോലും ആ സിദ്ധാന്തങ്ങൾ ചിലപ്പോൾ പിൽക്കാലഘട്ടത്തിൽ കൂടുതൽ കൃത്യമായ അറിവ് ലഭിച്ചാൽ അത് തിരുത്തപ്പെടാം. ഉദാഹരണത്തിന്, ന്യൂട്ടന്റെ സിദ്ധാന്തപ്രകാരം നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്, ഗുരുത്വാകർഷണം എന്നൊരു ബലമുണ്ട്. ആ ബലം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത് എന്നാണ്. ഗുരുത്വാകർഷണം എന്ന ബലം എന്ന് പറയുന്നത് സൂക്ഷ്മമായ അർത്ഥത്തിൽ തെറ്റാണ് എന്നാണ് ഐൻസ്റ്റൈൻ സ്ഥാപിച്ചത്. ഗുരുത്വാകർഷണ ബലം എന്നതൊരു ബലമല്ല എന്നും സ്ഥലകാല നൈരന്തര്യത്തിൻ്റെ ആ സ്പേസിൽ, സ്ഥലകാല നൈരന്തര്യത്തിൻ്റെ ടൈം സ്പേസ് കോണ്ടിനത്തിൻ്റെ സ്പേസിൽ ഭാരമുള്ള വസ്തു ഉണ്ടാകുമ്പോൾ സ്ഥലകാല നൈരന്തര്യത്തിന് സംഭവിക്കുന്ന വളവാണ് ബലമായി അനുഭവപ്പെടുന്നത് എന്നുമാണ് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം. കുറച്ചുകൂടി സങ്കീർണ്ണമാണ് മനസ്സിലാക്കാൻ ഞാൻ സൂചിപ്പിക്കുന്നത്. അത് കൂടുതൽ സൂക്ഷ്മാവസ്ഥകളിലേക്ക് പോകലാണ്. അവിടെയെല്ലാം തന്നെ ഒരു സിദ്ധാന്തമുണ്ടാവുകയും ആ സിദ്ധാന്തം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തന്നെയും ചിലപ്പോൾ ഭാവി കാലഘട്ടത്തിൽ അത് തിരുത്തപ്പെടാനുള്ള സാധ്യത നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം അത് സത്യമാണ് എന്നാണ് പുതിയ കാലഘട്ടത്തിലെ അറിവ് മുഴുവനും സ്ഥാപിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് ചരിത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശാസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഓരോ സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ഫ്ലഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ, വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ വെള്ളപ്പൊക്കം നടന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ എന്നതിനുള്ള തെളിവായി ഏതെങ്കിലും ഒരു പുരാവസ്ഥ ഗവേഷകൻ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യത്തിന് അത് സത്യം തന്നെയാണ് എന്നതിന് പുരാവസ്തു ഗവേഷണങ്ങൾ അടക്കം ഇപ്പോൾ സാക്ഷ്യം നിൽക്കുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതെന്താണ്? ഖുർആനിൻ്റെ സത്യതയെ പുറമെയുള്ളൊരു വിജ്ഞാനം ശരിപ്പെടുത്തുന്നത് പറയുന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ തുടങ്ങിയതല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് തന്നെയുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അന്നുണ്ടായിരുന്ന വൈജ്ഞാനിക സ്രോതസ്സ് പൂർവ്വകാല ഗ്രന്ഥങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നിങ്ങൾ പൂർവ്വകാല ഗ്രന്ഥങ്ങളുടെ വക്താക്കൾ, അവർ പറയുന്ന കാര്യങ്ങൾ ഖുർആനുമായി യോജിച്ചു വരുന്നതാണെങ്കിൽ നിങ്ങളത് ഉദ്ധരിച്ചു കൊള്ളുക എന്നാണ്. പരിശുദ്ധ ഖുർആനിനെ അവിടെ ഖുർആനിനെ സത്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പൂർവ്വകാല ഗ്രന്ഥങ്ങളുടെ വക്താക്കൾ പറയുന്നതെങ്കിൽ അത് സ്വീകരിച്ചു കൊള്ളുക. അതിൽ അപകടമില്ല, അതിൽ അബദ്ധമില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് അക്കാലഘട്ടത്തിലെ വൈജ്ഞാനിക സ്രോതസ് എന്നുള്ള നിലക്ക്. ഇപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ നടന്ന സംഭവങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിലെ പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ കൃത്യമാണ് എന്ന് പുതിയ കാലഘട്ടത്തിൽ ഈജിപ്റ്റോളജി കുറെ കൂടി വികസിച്ചൊരു സമയമാണ്. ക്യൂനിഫോംസ് എല്ലാം വായിച്ചിട്ടുണ്ട്. ഈജിപ്റ്റോളജി അറിയാലോ, ഈജിപ്റ്റിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അതിലെ ക്യൂനിഫോം ലിപികൾ ഏകദേശം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഡിസിഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്യൂനിഫോം ലിപികളിൽ, ശിലാലേഖകളിൽ, രേഖകളിൽ, ലേഖനങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തിന് അനുകൂലമായ ഒരു കാര്യമുണ്ടാകുമ്പോൾ നമുക്ക് പറയാം ഖുർആനിൽ പറഞ്ഞ കാര്യം ശരി തന്നെയാണ് എന്നതിന് പുതിയ ഈജിപ്റ്റോളജിയിലെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു എന്ന്. ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇതേപോലെ തന്നെയാണ് സയൻസും. ശാസ്ത്രീയമായി ഇപ്പോൾ നേരത്തെ തന്നെ നമ്മളെല്ലാം പറയാറുള്ളതിലൊരു അബദ്ധമായി ചൂണ്ടിക്കാണിച്ചല്ലോ. എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ.
ഖുർആനിൽ അലഖ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അലഖ് എന്ന് പ്രയോഗിച്ചപ്പോൾ ഖുർആൻ ഘട്ടമായി തന്നെയാണത് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفه في قرار مكين ثم خلقنا النطفه علقه فخلقنا العلقه مضغه فخلقنا المضغه عظاما فكسونا العظام لحما ثم انشأناه خلقا اخر فتبارك الله احسن الخالقين. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. അഥവാ ആദ്യം ഒരു നുത്ഫ, ആ നുത്ഫ എന്ന് പറയുമ്പോൾ നുത്ഫത്തിന് അംശാജ് വേറെ ആയത്തിൽ, ആ നുത്ഫത്തിന് അംശാജ് എന്ന് പറയുമ്പോൾ ഖുർആനിൽ വളരെ കൃത്യമാണ് കൂടിച്ചേർന്നുണ്ടായ ഭ്രൂണ ബീജം എന്നാണ് അർത്ഥം. പക്ഷേ ആധുനിക ശാസ്ത്രം പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേർന്നാൽ മാത്രമേ ഒരു കുഞ്ഞുണ്ടാകുവാൻ ആവശ്യമായ ഗർഭാശയത്തിലുള്ള ഒരു സംഭവം നടക്കൂ എന്ന് ആധുനിക ശാസ്ത്രം കൃത്യമായി സ്ഥാപിക്കുമ്പോൾ ഖുർആനിൽ പറഞ്ഞ നുത്ഫത്തിൻ അംശാജ് എന്നുള്ള പദപ്രയോഗം വളരെ കൃത്യമാണ് എന്ന് നമുക്ക് പറയാം. അവിടെ ഖുർആനിനെ ശാസ്ത്രത്തിനനുസരിച്ച് വളച്ചൊടിക്കലല്ല, മറിച്ച് ഖുർആനിന് പുറത്തുള്ളൊരു വിജ്ഞാനീയത്തെ ഖുർആനിൻ്റെ സത്യതക്കുള്ള തെളിവായി അവതരിപ്പിക്കലാണ്. ഇതേപോലെ തന്നെ അതിനുശേഷം ഖുർആൻ പറയുന്നത് പിന്നെ അലഖായി എന്നാണ്. അലഖ എന്ന പദം നമ്മൾ എടുക്കുന്നു. മുൻപ് അലഖ എന്ന പദത്തിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള മലയാള ഭാഷയെ രക്തക്കട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, പട്ടിപ്പിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. രക്തക്കട്ട എന്ന് അലഖിനൊരർത്ഥമുണ്ട്. അതാണ് അറബി ഭാഷയിലെ പദപരമായ വ്യുൽപ്പത്തി ശാസ്ത്രം പഠിക്കേണ്ടതുണ്ട്. ഒരു പദം അറബി ഭാഷയിൽ പ്രത്യേകിച്ച് ചില സവിശേഷതകളുണ്ട് ഭാഷക്ക്. അപ്പോൾ ഒരു പദം അതുണ്ടായി വന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണതുണ്ടായത്, ആ അതിൻ്റെ റൂട്ട് വേർഡ്സ് എന്താണ്? എപ്പോഴും ത്രയാക്ഷരങ്ങളായിരിക്കും അറബിയിലെ എല്ലാത്തിൻ്റെ റൂട്ട് വേർഡ്സ്, മൂന്നക്ഷരങ്ങളായിരിക്കും. ആ റൂട്ട് വേർഡ്സ് എന്തിനൊക്കെ ഉപയോഗിക്കപ്പെടും, ഇത്തരം ഒരുപാട് പഠനങ്ങൾ വേണ്ടി വരും. അപ്പോഴാണ് അലഖ് എന്നുള്ള പദം, അത് രക്തക്കട്ടക്ക് ഉപയോഗിക്കുന്ന ഒരു സമയമുണ്ടായിട്ടുണ്ട്. രക്തക്കട്ടക്ക് എപ്പോഴും ഉപയോഗിക്കുന്നു. രക്തക്കട്ടക്ക് അത് ഉപയോഗിക്കാൻ എന്താണ് കാരണം? അതും അല്ലഖ എന്ന പദത്തിൽ നിന്ന് വന്നതാണ്. ആ ഐന് ലാമ് ഖ ഇത് മൂന്നും കൂടുമ്പോൾ അത് പ്രത്യേക സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കപ്പെടുക. അവിടെ ആ അട്ടക്ക് അള്ളിപ്പിടിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അട്ടക്ക് അലഖ എന്ന് പറയും. ഈ അട്ട സാധാരണയായി മനുഷ്യർ ഐഡൻറ്റിഫൈ ചെയ്യൽ എപ്പോഴാണ്? അട്ട ശരീരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോഴാണ്. അട്ട ശരീരത്തിൽ തൂങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ അതിങ്ങനെ തൂങ്ങുന്നത് ശരിക്കൊരു ചോര കഷ്ണത്തെ പോലെ തോന്നിക്കും. അതുകൊണ്ട് അതിന് ചോരപിണ്ഡത്തിന് രക്തപിണ്ഡത്തിന് അലഖ് എന്ന് പറയും. ഇതെല്ലാം പദോൽപത്തിപരമായ കാര്യങ്ങളാണ്. ഇത് പറയുമ്പോൾ അലഖ് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അത് വളരെ ആപ്റ്റാണ് ഖുർആനിലെ പ്രയോഗമെന്ന് നമ്മൾ ശാസ്ത്രീയമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയും. വസ്തുതയാണത്. അതെന്താണ്? ഗർഭാശയത്തിൽ പോയി അള്ളിപ്പൊരിച്ചിട്ടാണ് അത് വളരുന്നത്. അലഖിൻ്റെ ബേസ് അള്ളിപ്പിടിക്കലാണ്. രണ്ടാമത്തത് അട്ട, അട്ടയുടെ രൂപസാദൃശ്യമെന്ന സമയത്ത് അതിന് കാണും, അവിടെയും കൃത്യമാണ്. രക്തപിണ്ഡം എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ കോലമുണ്ട് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് രക്തധമനികൾ രൂപപ്പെടുകയും എന്നാൽ രക്തചംക്രമണം നടക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഘട്ടമുണ്ട് എന്നാണ്. രക്തധമനികൾ രൂപപ്പെടുന്നു എന്നാൽ രക്തചംക്രമണമുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തചംക്രമണം നടക്കുന്നത് എന്തുകൊണ്ടാണ്? സർക്കുലേഷൻ. ഇത് നടക്കാതിരിക്കുകയും ചെയ്യുന്ന അഥവാ കെട്ടിക്കിടക്കുന്ന രക്തത്തിൻ്റെ ഒരു ഘട്ടം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അലഖ് എന്നുള്ള പദം അവിടെയും കൃത്യമാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഖുർആനിനനുസരിച്ച് ശാസ്ത്രത്തെയോ ശാസ്ത്രത്തിനനുസരിച്ച് ഖുർആനെയോ ദുർവ്യാഖ്യാനിക്കല്ല, മറിച്ച് ഖുർആനിന് പുറത്തുള്ള ഒരു വിജ്ഞാനീയത്തെ ഖുർആന്റെ സത്യതക്കുള്ള തെളിവായി ഉദ്ധരിക്കുക മാത്രമാണ്. അത് അപകടകരമല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ രണ്ടും അപകടകരമാണ്, അത് ശരിയല്ല. ഇവിടെ ബിഗ് ബാഗുമായി ബന്ധപ്പെട്ട വിഷയം, ചില ആളുകൾ ഈ ആയത്തിൽ സൂറത്ത് അംബിയാല 30-ാമത്തെ ആയത്ത് സമം ബിഗ് ബാങ് എന്നെല്ലാം പറയാറുണ്ട്. അത് ശരിയല്ല. ബിഗ് ബാങ് എന്നുള്ളത് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കിയതുപോലെ അത് ശാസ്ത്രലോകത്ത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തവുമല്ല, മറിച്ച് ശാസ്ത്രലോകത്ത് അതിൻ്റെ വിശദീകരണങ്ങളിലാണ് ചോദ്യം ചെയ്യുന്നത്. ആദ്യത്തെ കൂടിച്ചേർന്ന ഒരു വസ്തുവായിരുന്നു എന്നുള്ള കാര്യത്തിലും അത് ഭിന്നിച്ചിട്ടാണ് സാധനങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതിൽ സംഭവിച്ചിട്ടുള്ള ഓസിലേഷൻസുമായി ബന്ധപ്പെട്ട ഓസിലേഷൻ തിയറിയുണ്ട്. അതേപോലെ തന്നെ വളരെ സൂക്ഷ്മാണുക്കളുടെ നിർമ്മാണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട ക്വാണ്ടം തിയറിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി
എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളും ഒന്നായിരുന്നെന്നും അത് വേർപെട്ടിട്ടാണ് എല്ലാം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കോസ്മോളജിസ്റ്റുകളുടെ അഭിപ്രായത്യാസമല്ല, നാളെ ഉണ്ടായി വരാം. അതിൻ്റെ വിശദീകരണങ്ങളിൽ ഒരുപാട് അഭിപ്രായത്യാസമുണ്ട്. ഇപ്പോൾ പുതിയ സ്റ്റീഫൻ ഡോ ഹോക്കിങ്ങിൻ്റെ ന്യൂ യൂണിവേഴ്സസ് ബേബി യൂണിവേഴ്സസ് എന്ന് പറഞ്ഞ പുതിയ തിയറി വന്നിട്ടുണ്ട്. ആ തിയറി അനുസരിച്ച് ഒരുപാട് സങ്കീർണ്ണമാണ്, സാധാരണക്കാർക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ ഖുർആനിൽ പറയുന്ന ബിഗ് ബാങ് തിയറി അല്ല. ഖുർആനിൽ പറയുന്നത് എന്താണ്? എല്ലാം ഒന്നായിരുന്നു, അതിനുള്ള വേർപെടുത്തിയെന്നാണ്. അത് ഇന്നത്തെ ശാസ്ത്രവും അംഗീകരിക്കുന്നു എന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഇന്നത്തെ ശാസ്ത്രവും അത് അംഗീകരിക്കുന്നു. നാളെ ശാസ്ത്രം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം സ്ഥാപിച്ചാൽ ഒരിക്കലും ഖുർആനിന് വിരുദ്ധമാവുകയില്ല എന്ന് ഖുർആനിലെ നേരത്തെ പറഞ്ഞ ഇഖ്തിലാഫില്ല എന്നുള്ള വചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാകുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ കാര്യം എടുത്തു പറയുന്നത്. ഖുർആനിൻ്റെ സത്യതക്കുള്ള മറ്റു വിജ്ഞാന ശാഖകളിലെ പിന്നെ സത്യതക്കുള്ള തെളിവുകളെ പോലെ ശാസ്ത്രം ഒരു വിജ്ഞാന ശാഖ എന്നുള്ള നിലക്ക് ഉപയോഗിക്കുക എന്നല്ലാതെ, ശാസ്ത്രം എന്നത് ഒരു പിന്നെ വിശുദ്ധ പശുവാണ്, ഒരിക്കലും ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ അത് തെറ്റൂല എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള വർത്തമാനങ്ങൾ അബദ്ധമാണ്, പറയാൻ പാടില്ലാത്തതാണ്. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. എനിക്കൊരു സംശയമുള്ളത്, നിലവിൽ ആദാമിനും ഒവ്വായിക്കും രണ്ട് മക്കളെന്നാണല്ലോ പറയപ്പെടുന്നത്, ബൈബിളിലോ അങ്ങനെ തന്നെ ഖുർആനിലോ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ അവർക്കൊരു പെൺകുട്ടി ഉണ്ടായതായിട്ട് ഒരു പേരോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ഇനി അത് കഴിഞ്ഞ് തലമുറ നിൽക്കണമെങ്കിൽ ഒരു പരിധിവരെ അവരമ്മയുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണോ, അല്ലെങ്കിൽ ആ മക്കളുണ്ടായിരുന്നെങ്കിൽ അവരുടെ പേരോ വിവരങ്ങളോ ഒന്നും ഇതുവരെ ഒരിടത്തും ചോദിച്ചിട്ടൊരു സംശയത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. സുഹൃത്ത് ജോൺസന്റെ ചോദ്യം, ആദമിൻ്റെയും ഹവ്വൻ്റെയും പെൺകുട്ടികളെ കുറിച്ച് യാതൊരു വിവരമില്ലാന്ന്. ജോൺസൺ ബൈബിളൊന്ന് വായിച്ചാൽ തന്നെ വിവരം കിട്ടുമായിരുന്നു. ഖുർആനിലല്ല, ബൈബിളിലുണ്ട്, ബൈബിളിലുമുണ്ട്. ബൈബിളിൽ ഹാബേലിൻ്റെയും കാബേലിൻ്റെയും കുറിച്ച് പറയുന്ന സ്ഥലത്ത് അവരുടെ സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഉൽപ്പത്തി പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. അവിടെ ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ പോരെ, ഹാബേലിനെ കാബേലിനെ പറ്റി പറഞ്ഞു കൊടുത്ത്. അവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പരിശുദ്ധ ഖുർആനിലും അവരുടെ ഇണകളെക്കുറിച്ചുള്ള പരാമർശം നേർക്ക് നേരെയില്ല. എന്നാൽ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പിന്നെ അവർക്ക് പിന്നെ ഈ അവർക്ക് ആ പെൺകുട്ടികൾ ഉണ്ടായിരുന്നെന്നും ആ പെൺകുട്ടികൾ അവരുടെ പെൺകുട്ടികളെയാണ് ഇവർ വിവാഹം ചെയ്തത് എന്നും ആ വിവാഹം വഴി അഥവാ ഞാൻ പറയട്ടെ ജോൺസൺ തിരക്ക് കൂട്ടല്ലേ, പറയട്ടെ. പിന്നെ ആ പെൺകുട്ടികൾ ഉണ്ടായിരുന്നെന്നും ആ പെൺകുട്ടികളെയാണ് വിവാഹം ചെയ്തത് എന്നും ആ വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആണ് യഥാർത്ഥത്തിൽ അവരുടെ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുമെല്ലാമുള്ള കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, അവരുടെ പേര് ഖുർആനിലെവിടെയില്ല, ബൈബിളിലെവിടെയില്ല, പേരില്ല എന്നുള്ളത് കൊണ്ട് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ മക്കൾക്ക് മക്കളുടെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതൊരു വലിയ പ്രശ്നമല്ലല്ലോ. ഒരു ആശയം പഠിപ്പിക്കാനാണ് ഖുർആൻ ഈ ആശയങ്ങൾ പഠിപ്പിക്കുന്നത്, ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ചില ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആ ആശയങ്ങൾ പഠിപ്പിക്കുന്ന രംഗത്ത് പരിശുദ്ധ ഖുർആൻ ഈ വ്യക്തികളുടെ പുരുഷന്മാരുടെ പേര് പറയുന്നു, അവരുടെ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് അവരുടെ മാത്രമല്ല യഥാർത്ഥത്തിൽ ആദി മാതാവിൻ്റെ പേരും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ആദി മാതാവിൻ്റെ പേരും പരിശുദ്ധ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ആദം എന്ന് പറഞ്ഞിട്ടുണ്ട്, മാതാവിൻ്റെ പേരും ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായി ഖുർആനിൻ്റെ വക്താക്കൾക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അതിലെ ചരിത്ര പാഠങ്ങൾ പഠിക്കാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ യേശു മാതാവിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, മറിയത്തെക്കുറിച്ച്. എന്നാൽ യേശുവിൻ്റെ പിതാവായി അറിയപ്പെട്ടിരുന്ന യോസഫിനെക്കുറിച്ച് ഖുർആനിലൊരു പരാമർശമില്ല. ഖുർആനിൽ യാതൊരു പരാമർശമില്ല, യോസഫിനെ കുറിച്ചുള്ള പരാമർശമില്ല. ഇത് പരിശുദ്ധ ഖുർആൻ ചില ചരിത്ര സംഭവങ്ങൾ എടുത്തുദ്ധരിക്കുമ്പോൾ ചില പേരുകൾ പറയും, ചില പേരുകൾ ഒഴിവാക്കും. ചില പേരുകൾ പറയുന്നത് ആ കാര്യങ്ങളിലുള്ള പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണ് ജോൺസൺ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, മതം യുക്തിയും വിചാരവും എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. വളരെ ശക്തമായി തന്നെ, വളരെ നിഷ്കൃഷ്ടമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായി, വിമർശനങ്ങളുണ്ടായി. ആ വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകളോടെല്ലാം വളരെ വിനീതമായി സഹോദര ബുദ്ധി അഭ്യർത്ഥിക്കുവാനുള്ളത്, സുഹൃത്തുക്കളെ, നിങ്ങൾ പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ സന്നദ്ധമാകണമെന്നാണ്.
ഇസ്ലാമിനെക്കുറിച്ച് സ്വാഭാവികമായും നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൽ നിന്നും സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്നും മദ്രസ പാഠങ്ങളിൽ നിന്നെല്ലാം തെറ്റിദ്ധാരണകളുണ്ടാകാം, വിമർശനങ്ങളുണ്ടാകാം. എന്നാൽ അതിനപ്പുറത്തുള്ള വസ്തുതകൾ കാണാൻ നമ്മൾ സന്നദ്ധമാകണം. പഠിച്ചാൽ അവഗാഢമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സന്നദ്ധമായാൽ നിങ്ങളുടെ ചിന്ത ശേഷിയെ യഥാരൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സന്നദ്ധമായാൽ സത്യത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ കൂടുതൽ പഠനത്തിന് വിധേയമാകണം, മാക്കണം കാര്യങ്ങൾ എന്ന് വളരെ വിനീതമായി നിങ്ങളോടെല്ലാവരോടുമായി, എല്ലാ സഹോദരങ്ങളോടുമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത്, ഞാനിവിടെ സംസാരിക്കുന്നത് നേരത്തെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ എൻ്റെ വിജ്ഞാനം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയോ, ഞാനൊരു വിജ്ഞാനിയാണ് എന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ സത്യമാണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ സ്ഥാപിക്കുമ്പോൾ, ഇസ്ലാം സത്യമാണ് എന്ന് സ്ഥാപിക്കുമ്പോൾ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ബോധ്യം എനിക്ക് മനസ്സിലാക്കി തരുന്ന യാഥാർത്ഥ്യം, മരണാനന്തര ജീവിതം എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്, മരണാനന്തര ജീവിതം വസ്തുതയാണ് എന്ന് ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ആ മരണാനന്തര ജീവിതത്തിൽ ദൈവനിഷേധവുമായി കടന്നു പോവുകയാണെങ്കിൽ, ബഹുദൈവ ആരാധനയുമായി കടന്നു പോവുകയാണെങ്കിൽ ആ ജീവിതത്തിൽ നമുക്ക് ശാശ്വതമായ നഷ്ടമാണ് ഉണ്ടാവുക എന്നതുകൊണ്ട് ആ സത്യം നിങ്ങളോട് തുറന്നു പറയാൻ പരിശുദ്ധ ഖുർആൻ എന്നെ ഏൽപ്പിച്ച, നമ്മളെ ഏൽപ്പിച്ച ഈ സത്യം നിങ്ങളോട് തുറന്നു പറയാൻ ആ ഒരു ദൗത്യത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം. അതല്ലാതെ ഏതെങ്കിലും വിജ്ഞാന പ്രകടനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠനത്തിന് വിധേയമാക്കുക ഖുർആനിനെ, പ്രവാചകൻ്റെ ജീവിതത്തെ, എങ്കിൽ സത്യം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയും. മുൻധാരണകൾക്കപ്പുറത്ത് വസ്തുതാപരമായ അന്വേഷണങ്ങളിലൂടെ സത്യത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർവേശ്വരനായ തമ്പുരാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സത്യം സ്വീകരിച്ച് സത്യത്തിൻ്റെ മാർഗത്തിൽ നിലനിന്ന് അവസാനം വരെ ഈ സത്യത്തിൽ ഉറച്ചു നിന്ന് സത്യവിശ്വാസികളോടൊപ്പം മരണപ്പെട്ട് സത്യവിശ്വാസികളോടൊപ്പം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആത്തിന ഫി ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.